സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രേ നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഒന്നു നീർക്കു നിൻ കുഞ്ഞു ദിനാരാത്ര ഒന്നുറങ്ങീള പാതിരാവിലുമാനേത്രേ ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ആ തിരുപാദത്തിൻ ചോട്ടിൽ എന്റെ സ്വർഗമാ ആ കരം പിടിച്ചു ഞാൻ നടന്നു സ്വന്തമാ ആ മുലപ്പാലിന്നും എന്റെ സിരയിൽ ശക്തിയാ ആ മടിയിൽ നിന്നും വിക്രമേണം വ്യക്തമാ എന്റെ നന്മയ്ക്കാ എന്നും തേടുന്നുമ്മ ഒന്നും തിന്നാതെ കാത്തു നിൽക്കുന്നുമ്മ ഏകനല്ലാക്കു ശേഷമഭയ കേന്ദ്രം എന്നുമുമ്മ മാത്രം ഉമ്മ മാത്രം ഏകനല്ലാക്കു ശേഷമഭയ കേന്ദ്രം എന്നുമുമ്മ മാത്രം ഉമ്മ മാത്രം നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ആ മുഖത്ത് നോക്കി ചെയ്യുന്ന അക്ഷരം പോലും ആവരുതെന്നോതിയില്ലേ റബ്ബിൻ വാക്കാലും പെറ്റ തള്ളയെ വെറുത്തു വ്യസനമേകിയാൽ കുറ്റമല്ലയും പൊറുത്തിടില്ല സത്യമാ എന്തു ചെയ്താലും എന്റെ കുഞ്ഞല്ലേ നീ എന്ന സ്നേഹത്താ എല്ലാം മറക്കുന്നുമ്മ മണ്ണിൽ ക്ഷമയെന്ന വാക്കിന്റെ അർത്ഥം എന്നുമുമ്മ മാത്രം ഉമ്മ മാത്രം മണ്ണിൽ ക്ഷമയെന്ന വാക്കിന്റെ അർത്ഥം എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഒന്നു നീ ഓർക്കു നിൻ കുഞ്ഞു ദിനരാത്രം ഒന്നുറങ്ങീള പാതിരാവിലുമാനേത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഹലോ 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 ഹലോ
या नबी या नबी सल खैरुल बशर रुतबा तेरा वाज़े हज़े हज़े
कुजा तू कुजा मन कुजा तू कुजा मन कुजा तू कुजा मन कुजा رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سفي الله الصلاة والسلام عليك يا خير خلق الله ജീവിച്ചിരിക്കുന്ന നമുക്ക് നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള സ്വാരോഗ്യമാക്കി നമ്മുടെ ഒക്കെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു നമ്മുടെ മക്കളെ മസ്ജിദിന്റെ മഹോന്നമായ ചരിത്രത്തിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിന്റെ ചില നേർക്കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ലോകത്തോട് ചരിത്രം പഠിച്ചത് കൊണ്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന രാജാക്കന്മാരുടെ ഭരണാധികാരികളെ കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചത് കൊണ്ടാണ് ഇന്ത്യയുടെ മഹാത്മജി എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത് ഇന്ത്യക്ക് ആവശ്യമുള്ളത് ഉമറിന്റെ ഭരണമാണ് എന്നാണ്. അത്രമാത്രം ലോകത്തിന്റെ നീതി പുലർത്തി, അത്രമാത്രം ജനതയോട് സത്യം പുലർത്തിയ ഒരു മഹാമനുഷി, മഹാഭരണാധികാരി ചരിത്രത്തിൽ വളരെ വിരളമാണ് എന്നത് വല്ലാത്ത സത്യവുമാണ്.
ഒന്നുമില്ലാതെടുക്കൽ നിന്ന് കയറി വന്നു വിശാലമായ വിശാലമായ ഒരു രാജ്യത്തിന് അടിവര കുറിച്ച തറക്കല്ലിട്ട പേര് കേട്ടാൽ പോലും ലോകത്തെ വംശത്തുകൾ ഞെട്ടിപ്പറച്ചു പോയ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് അല്ലാഹുവിലേക്ക് തന്റെ ജീവിതം കൊണ്ട് ഏറെ അടുത്തു പോയ ഒരു പരിശുദ്ധനായ വ്യക്തി മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടങ്കൈ എന്ന് ഇടങ്കൈയായി വർത്തിച്ച മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മഹാ വ്യക്തിത്വത്തിന്റെ ചരിത്രത്തിലെ വളരെ അനുഗ്രഹീതമായ ചില സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നാളെയൊക്കെ ക്ലാസ്സും കുട്ടികളും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെയാണ്. നമ്മൾ വൈകിച്ചാൽ മൊത്തത്തിൽ വിഷമമാണ്. എൻ്റെ എല്ലാം കഥ വളരെ പോക്കാണ്. ഇന്നലെ ഇവിടെ നിന്ന് കണ്ണൂർ പോയി രാവിലെ സ്കൂളിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് ഒരേ കറി ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ഭരണം നടത്തിയ ഭരണാധികാരികളിൽ അഗ്രഗണ്യനായ ഭരണാധികാരിയായിരുന്നു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ചരിത്രത്തെ ഇങ്ങനെ ആരംഭിക്കാം. അതെ, അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ, അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ, അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ. ഇലാഹിൽ ഹംദിൻ പുകൾ പാടിടാ, ഇറസൂലാം നൂറിൽ സ്വലാത്ത് ഓതിടാ. ഇലാഹിൽ ഹംദിൻ പുകൾ പാടിടാ, ഇറസൂലാം നൂറിൽ സ്വലാത്ത് ഓതിടാ. ഇറൈവൻ തഖ്താലേ കിസ ചൊല്ലിടാ, മഹദിൻ പൊരുൾ തേടി ശുക്രോദിടാ. അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ, അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ. ഇരുൾ വീണ നൂറ്റാണ്ടൊന്നിൽ ഇസ്ലാമിനിസത്തേറ്റി, ഇലാഹിന്റെ തിരു സത്യ കൊടിയുമേറ്റി. ഇഹ പരവിജയങ്ങൾ ഇതാണെന്നു മോലി തങ്ങൾ, ഇഹ സൗഖ്യ കൊട്ടാരത്തിൽ തറക്ക് കുത്തി. മനുഷ്യൻ മനസാലേ തിരിച്ചു വന്നു, മഹിയിൽ കുഫാറും തരിച്ചു നിന്നു. അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ, അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ. പരിശുദ്ധ മതം, അല്ലാഹുവിന്റെ മതം, ദീൻ ഇസ്ലാം, ഈ വിശുദ്ധ മതത്തെ ലോകത്ത് പ്രതികരിക്കാൻ ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. ആ പ്രവാചക മഹത്വങ്ങളുടെ അവസാന കണ്ണിയായി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പാരിലേക്ക് മടച്ചോനയച്ചു. വിശദമായ ദൗത്യം പൂർത്തീകരിക്കാൻ ഒരുപാട് പാടുപെട്ടു പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ച നാട്ടിൽ എതിർപ്പുകളുടെ
ഊരമ്പുകളേറ്റുവാങ്ങിയ പുണ്യനബി പരിശുദ്ധമായ മക്കാപട്ടണത്തിൽ അല്ലാഹുവിന്റെ മദത പറഞ്ഞു കൊടുക്കാൻ തന്റെ അങ്കുലി പരിമിതരായ ശിഷ്യഗണങ്ങളോടൊപ്പം സഹാബ കിറാമിനോടൊപ്പം പാടുപെടുന്ന കാലം. പ്രബോധനം പരസ്യമാക്കാതെ വളരെ രഹസ്യമായി പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രബോധനത്തിന്റെ കേന്ദ്രമായി അല്ലാഹുവിന്റെ പ്രവാചകൻ ദീനി ബോധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ദാറുൽ അർക്കബിലാണ്. ആ സമയത്ത് മക്കത്തെ കുടിലെ കൊമ്പന്മാരായ അബൂജഹലും മുത്തബത്തും ഷൈബത്തും വലീദും മുസയും നദറും അതുപോലെയുള്ള മക്കയുടെ കൊലകൊമ്പന്മാർ ഒരു ഭാഗത്ത്, മഹാനജ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും അതുപോലെ തന്നെ വളരെ പരിമിതമായ റളിയല്ലാഹു അൻഹു പോലെ പരിമിതരായ ആൾക്കാർ മാത്രം പുണ്യനബിയുടെ കൂടെ. അങ്ങനെ മക്കയിൽ ഒരു ഭാഗത്ത് പരിശുദ്ധ ദീനിന്റെ പ്രബോധനവും മറുഭാഗത്ത് അടിച്ചമർത്തപ്പെടാൻ അഥവാ ദീനിനെ അടിച്ചമർത്താൻ വെമ്പൽ കൊള്ളുന്ന ശത്രു സമൂഹം, അവരുടെ പ്രധാന കേന്ദ്രം കൈബാലയം തന്നെയായിരുന്നു. കൈബത്തിന്റെ ചുറ്റുപാടും അവരിയ്ക്കും മതാഫിലൊക്കെ ഇരിക്കും. അങ്ങനെ ഇരുന്നു കൊണ്ട് അബൂജഹലും കുണ്ടരും സൊറ പറയുകയും കിസ പറയുകയും ചെയ്യുന്ന കാലത്ത് മക്കയിലെ തെരുവീതിയിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ച എല്ലാവരും കാണും. അയാൾ വെലിഞ്ഞ് ഉണങ്ങിയ ഒരു പാപം മനുഷ്യൻ. അയാൾ പല ദിവസങ്ങളിലായി മക്ക തെരുവീതിയിലൂടെ നടന്നു പോകുന്നുണ്ട്. മക്കയിൽ വലിയ പരിചയമൊന്നുമില്ല അയാളെ കുറിച്ച് ആർക്കും. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് നേരെ നടന്നു പോകുന്നത്. കഅബത്തിൽ ഇരുന്നാൽ കാണാം അയാൾ പോകുന്ന റൂട്ട് എങ്ങോട്ടാണ് എന്ന്. അയാൾ കയറി പോകുന്നത് സാക്ഷാൽ അബൂജഹലിന്റെ വീട്ടിലേക്കാണ്. അംറു ഇബ്നു ഹിഷാം എന്ന് മക്കാർ വളരെ ബഹുമാനത്തോടെ വിളിക്കുന്ന, അബുൽ ഹക്കം എന്നവർ ഓമനെ പേരിട്ട് വിളിക്കുന്ന അബൂജഹലിന്റെ വീട്ടിലേക്കാണ് ആ പാപം മനുഷ്യന്റെ നടന്നു പോകുന്നത്. അയാൾ എന്തിനാണ് ഇങ്ങനെ അബൂജഹലിന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നത്? ആരാണ് അയാള്? ജനങ്ങൾക്കിടയിൽ ചർച്ചയായി. ഒരു ദിവസം അയാൾ പതിവിലും വല്ലാത്ത ക്ഷീണത്തിലാണ് അബൂജഹലിന്റെ വീട്ടിലേക്ക് അങ്ങനെ നടന്നു പോകുന്നത്. പാവം അത്യന്തം ക്ഷീണിച്ച ഹാലാണേ, തണിയില്ല തണലില്ല തടിയാണ്, കയ്യിൽ മണിയില്ലാത്തോനെന്ത് തുണയാണേ. അണപൊട്ടി ഒഴുകും വിയർപ്പാണേ, പാപം അത്യന്തം ക്ഷീണിച്ച ഹാലാണേ, തണിയില്ല തണലില്ല തടിയാണ്, കയ്യിൽ മണിയില്ലാത്തോനെന്ത് തുണയാണ്. അയാൾ അബൂജഹലിന്റെ വീട്ടിലേക്ക് പോകുന്നത് ഉത്തമത്തും ഷൈബത്തൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. അയാൾ പോയതിനേക്കാൾ പ്രയാസത്തിലാണ് തിരിച്ച് ഇറങ്ങിയിട്ട് പോകുക. ചിലപ്പോൾ അയാൾ കരയുമായിരുന്നു. അയാളിങ്ങനെ കണ്ണീർ ഒഴുക്കിക്കൊണ്ടാണ് തിരിച്ചു പോവുക. വല്ലാതെ അയാളെന്തോ പിറുവിറുക്കുന്നുണ്ടാവും, ആരെയോ ശപിക്കുന്നുണ്ടാവും. ഇതെന്താണ് കഥ? അയാൾ എന്തിനാണ് ഈ അബൂജഹലിന്റെ വീട്ടിലടക്കട പോണത്? ആരാണ് ഇയാൾ? എന്താണ് അബൂജഹലും പറ്റി ഇയാൾക്ക് ബന്ധം? ഉത്തമത്തും ഷൈബത്തും അടങ്ങുന്ന സംഘത്തിന് സംശയമായി. അവര് കൈബാലയത്തിന്റെ ആ ഭാഗത്തിൽ നിന്ന് നോക്കി. പക്ഷെ അന്ന് അയാള് സാധാരണ പോകുന്ന പാതയിലൂടെ തിരിച്ചു പോയില്ല. അബൂജഹലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കൈബത്തിലേക്ക് വന്നു. അയാൾ അയാളുടെ പേര് ഇറാഷി എന്നാണ്. ഒരു ഗ്രാമീണനാണ്, ഒരു പാവം മനുഷ്യനാണ്, ഒരു കർഷകനാണ്. അയാൾ അന്ന് അബൂജഹലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സാധാരണ കൈബത്തിൽ കയറാണ് അങ്ങനെ പോക്കാം. പക്ഷെ അയാൾ നേരെ കൈബത്തിൽ വന്നു. കൈബത്തിൽ വന്നപ്പോ മഖാം ഇബ്രാഹിമിന്റെ അല്പം പിന്നോട്ട് ഉത്തമത്തും ഷൈബത്തും വലീദും മുസയ്യ അടക്കുന്ന സംഘങ്ങൾ ഇരിക്കുന്നുണ്ട്. അവരുടെ അടുക്കൽ വന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കിയിട്ട് കരഞ്ഞു. ഉത്തമത്തെ ചോദിച്ചു, യാഹി നിങ്ങൾ ആരാണ്? നിങ്ങൾ കുറെ ദിവസമായില്ല അബൂജഹലിന്റെ വീട്ടിലേക്ക് കയറി പോണെന്ന് പറഞ്ഞു വരുന്നത് കാണുന്നുണ്ടല്ലോ. നിങ്ങൾ എവിടെന്നാ വരുന്നത്? എന്താണ് നിങ്ങൾ അബൂജഹലിന്റെ വീട്ടിലെ ബന്ധം? ഉത്തമത്തെ ചോദിച്ചപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു കൈബത്തിനടുത്ത്. എന്നിട്ട് അയാൾ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളുടെ നേതാവല്ലേ അബുൽ ഹക്കം? അതെ, ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങളുടെ നേതാവായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? ഞാന് മക്കൾക്ക് പുറത്തുള്ള ഒരു ഗ്രാമീണനാണ്. വയലുകളിൽ പണിയെടുത്താണ് ഞാൻ ജീവിക്കുന്നത്. ആകെ എനിക്കൊരു വരുമാനമായി ഒരു മാർഗമുണ്ട്, ഒരു നല്ല ഒട്ടകമുണ്ട്, എനിക്ക് നല്ല തടിച്ച് കൊഴുത്ത
നല്ല പാല് കറക്കപ്പെടാൻ പറ്റുന്ന ഒരു ഒട്ടകം ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഒരു ദിവസം നിങ്ങളുടെ നേതാവ് അബൂജഹല് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. അങ്ങനെ അയാൾ എന്റെ നല്ല ഒട്ടകത്തെ കണ്ടു. ആ ഒട്ടകത്തെ കണ്ടപ്പോ അയാൾക്ക് വല്ലാത്ത ഒരു ആഗ്രഹം ഉണ്ടായി എന്റെ ഒട്ടകത്തിന്. എന്നോട് ചോദിച്ചു വെക്കുന്നോ എന്ന്. ഞാൻ ആദ്യം പറഞ്ഞു തരില്ലാന്ന് പറഞ്ഞു. തരില്ലാന്ന് പറഞ്ഞപ്പോ പതിവിലും അധികമുള്ള ഒരു വരുമാനം അയാൾ എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ നല്ല വിലയാണ് കണക്ക് കൂട്ടി ആ ഒട്ടകത്തെ ആ വിലക്ക് വിറ്റാൽ എനിക്ക് രണ്ടോ മൂന്നോ ഒട്ടകത്തെ വാങ്ങാമല്ലോ എന്ന് കണക്ക് കൂട്ടിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞ വിലക്ക് ഞാൻ എന്റെ ഒട്ടകത്തെ അയാൾക്ക് കൊടുത്തു. എന്നിട്ടോ എന്നിട്ട് ഒട്ടകത്തെയും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നേതാവ് അബൂജഹലും അവന്റെ അടിമയും ഇങ്ങോട്ട് നടന്നു വന്നു. ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് തന്നില്ല. ഞങ്ങൾ തമ്മിൽ കരാർ ചെയ്യപ്പെട്ട ഒരു കാശ് പോലും ഞങ്ങൾക്ക് എനിക്ക് നൽകിയില്ല. അങ്ങനെ ദിവസങ്ങൾ കാത്തിരുന്നു ഞാൻ അബൂജഹൽ വരും അബൂജഹൽ വരുമെന്ന്. പക്ഷെ നിങ്ങളുടെ നേതാവ് അതുവഴി വന്നില്ല. അങ്ങനെ ഞാൻ അബൂജഹലിനെ തേടി ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ അയാൾ ഒളിച്ചിരിക്കും, ചിലപ്പോഴൊക്കെ ഭാര്യയോട് ഞാൻ ഇല്ലാന്ന് പറയാൻ പറയും, അപ്പോഴും അയാളുടെ അകത്തുണ്ട്. അവസാനം ഇന്ന് അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു ഒട്ടകത്തെ വാങ്ങിയിട്ടില്ല, നിനക്ക് പൈസ തരൂല. എന്റെ ആകെ പ്രശ്നം അതാണ്. ആ ഒട്ടകമില്ലാതെ എനിക്ക് തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റൂല. നിങ്ങൾ എല്ലാവരും കൂടി ആ ഒട്ടകത്തെ ഒന്ന് വാങ്ങിത്തരണം. അതിന്റെ കാശെങ്കിലും വാങ്ങണം. ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പൊ പുറത്താണ്. എനിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ആ ഒട്ടകത്തെ കിട്ടാണ്ടാവൂല. അതുകൊണ്ട് അത് കിട്ടിയാലേ പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഈ കയപത്തിന്റെ മുന്നിൽ ഞാൻ മരിച്ചു വീഴുമെന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമീണൻ കയപത്തിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. അബൂജഹൽ എന്നവൻ ഒട്ടകത്തെ കടം വാങ്ങിയിട്ട് പൈസ കൊടുക്കാതി. അയാൾ ഇങ്ങനെ കരയാണ്. തിരിച്ചുപോയിട്ട് കാര്യമില്ല. ആ സമയത്ത് ഒതുബത്തും ഷൈബത്തും വലീദൊക്കെ ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് ഈ പാപത്തിനെ ചെയ്യ? അബൂജഹലിന്റെ അടുത്ത് പൈസ കിട്ടുകയും ചെയ്യില്ല, അത് ഉറപ്പ്. ആ കാക്ക കൊടുക്കൂല. ആ ഒരു പണിയിലട എന്താ അറിയ, ഈ അബൂജഹൽ ഇടക്കിടെ പറയുന്ന ഒരു വർത്താനുണ്ട്. ഇപ്പൊ നെയ്യപ്പം തന്ന രണ്ടു കാര്യം എന്ന് പറയല്ലേ, അതിപ്പോ രണ്ടും നടന്നു. ഒതുബത്ത് പറഞ്ഞു, അബൂജഹൽ പറയുന്ന ഒരു വർത്താനുണ്ട്. നമ്മുടെ പൂർവിക ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ തള്ളിപ്പറയുന്ന മുഹമ്മദിനെ ഒറ്റക്ക് കിട്ടിയാൽ മുഹമ്മദിനെ ഞാൻ കൊല്ലുമെന്ന് എപ്പോഴും അബൂജഹൽ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ ഈ മുഹമ്മദിനെ അബൂജഹലിന്റെ മുന്നിലേക്ക് പറഞ്ഞേക്കാൻ പറ്റിയ സമയം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുഹമ്മദിന്റെ മുന്നിൽ ഒരാൾ പോയി സങ്കടം പറഞ്ഞാൽ ലോകഗുരു പുണ്യവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ പോയി ഒരാൾ സങ്കടം പറഞ്ഞാൽ ആ സങ്കടം പറയുന്ന ഓൺ ദി സ്പോട്ടിൽ സങ്കടം തീർത്തു കൊടുക്കാൻ വേണ്ടി ആരറങ്ങും? മുഹമ്മദ് ഇറങ്ങും. അത് പറയുമ്പോ ഇയാളുടെ സങ്കടം കണ്ടിട്ട് മുഹമ്മദ് അബൂജഹലിന്റെ മുന്നിൽ പോകും. അബൂജഹലിന് മുഹമ്മദിന് ഒറ്റക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടിയാൽ അബൂജഹൽ തട്ടും, അതോടെ പ്രശ്നം തീരും. ഉടനെ പറഞ്ഞു, എന്താ നിന്റെ പേര്? അയാൾ പറഞ്ഞു, ഇറാഷി. ഇറാഷി, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ അബൂജഹൽ എന്ന് പറഞ്ഞ ഒരാളില്ലേ നമ്മുടെ നേതാവ്, എന്റെ ഒട്ടകത്തെ കടമാക്കിയതാണ്. അവനെ ദുനിയാവിൽ ഒരാളെ മാത്രമേ പേടിയുള്ളൂ, വേറെ ഒരു മകനും പോലും പേടിയില്ല. അതാരാ? അത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ്. ആ മനുഷ്യൻ പറഞ്ഞാൽ അബൂജഹൽ പൈസ തിരിച്ചു തരും, ഉറപ്പ്. ഞങ്ങൾ ആര് പോയി പറഞ്ഞാൽ അബൂജഹൽ പൈസ തരും, ഞങ്ങൾ കടിയാക്കുക. പക്ഷെ മുഹമ്മദിനെ കണ്ടാൽ അബൂജഹൽ പൈസ തിരിച്ചു തരും. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദിനെ കാണല നിങ്ങൾക്ക് നല്ലത്. കുറിച്ച് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന അബൂജഹൽ പേടിക്കുന്ന ആൾ എവിടെയാള്ളേ? അല്ലേരം പറഞ്ഞു, സഫാ മലയുടെ താഴ്വാരം കാട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, ആ മലയുടെ മറുഭാഗത്ത്, സഫയുടെ മറുഭാഗത്ത് ഒരു ചെറിയ വീടുണ്ട്. വീട്ടിന്റെ പേര് ആ വീട്ടിൽ അവിടെ പോയി പറഞ്ഞാൽ മൂപ്പരുത്തി വന്നിട്ട് ആ പൈസ എനിക്ക് വാങ്ങിത്തരുന്നു. ഇറാഷി വല്ലാത്തൊരു ആഗ്രഹത്തോടു കൂടി കിട്ടുന്നുള്ള ഉറപ്പ് ഇറാഷി മെല്ലെ എഴുന്നേറ്റു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നന്ദിയുണ്ട്, കാരണം പൈസ കിട്ടി വാങ്ങിത്തരാൻ പറ്റിയ ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ.
ഒത്തപ്പത്തും ശൈവത്തും വലിയതെല്ലാം കൂടി എഴുന്നേറ്റ് ഈ പാപത്തിന് സഫാമറിയുടെ താഴ്വാരത്തേക്ക് പറഞ്ഞേക്കാം. എവിടേക്ക്? റസൂലിന്റെ വീട്ടിൽ റസൂലിരിക്കണ ദാറുലർക്കമിലേക്ക് പറഞ്ഞേക്കാം. അപ്പൊ ഇവരെന്ത് ചെയ്തറിയോ? ഇവര് പറഞ്ഞു, ഇവര് വിശ്വാസം എന്താണ്? അയാൾ പോയി സങ്കടം പറയും, റസൂലിനെ വരും, അബൂജാലിനെ കാണും, വാതിൽ തുറക്കും, അബൂജാൽ പൊട്ടു, മുഹമ്മദ് മരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള ശരിയെല്ലാം റെഡിയാക്കി വെച്ചു. ഇയാള് പുറപ്പെട്ടു സഫാ മറിയുടെ താഴ്വാരത്തെ ദാറുലർക്കം. ഏതാണ് ദാറുലർക്കം? ലോകത്താദ്യത്തെ മദ്രസയാണ്, ലോകത്താദ്യത്തെ മദ്രസയാണ് ദാറുലർക്കം. ആ ദാറുലർക്കമിൽ നിന്നുള്ള പാരമ്പര്യം ഏറ്റെടുത്തിട്ടാണ് ഇന്ന് 10,000-ത്തോളം മദ്രസ പരിശുദ്ധമായ സമസ്ത കേരള ജമാഅത്തുൽ ഉലമയുടെ തകരാത്തൊരു കൂട്. ഇക്കൂട്ടിൽ കൂടുന്നോക്കില്ലാത്തി ചൂട്. ദീന സിറാത്തുൽ മുസ്തഖീം തേട്. പുണ്യ സമസ്ത ഇല്ലെങ്കിൽ കേരളമില്ലെന്തൊരവസ്ഥ. മുസൽമാനുണർണു ഈമാൻ പടർണു. പൂക്കൾ വിടർന്നു. പുണ്യ സമസ്ത ഇല്ലെങ്കിൽ കേരളമില്ലെന്തൊരവസ്ഥ. അതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിലേക്കാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. ഇവിടെ ദാറുലർക്കമിന്റെ പടിപാതിലേക്ക് ഇറാശി നടന്നു വന്നൊരു പാപം ഗ്രാമീണൻ ക്ഷീണിച്ചവശനായിട്ട് ഇങ്ങനെ വന്നു. ദാറുലർക്കമിന്റെ ഡോറിന്റെ മുന്നിൽ വന്ന് നിന്നു. ഒരു ഈത്തപ്പറയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ കൊച്ചുവീട്, അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ മലഞ്ചെരുവിലെ ഒരു പുണ്യവീട്. ആ വീട്ടിന്റെ ഡോറിനെ വന്ന് മെല്ലെ തട്ടി. സഹാബത്തിൽ ഒരാൾ വാതിൽ തുറന്നു. പരിഭ്രാന്തനായ ഇറാശി ആ മുറിക്കകത്തേക്ക് കയറി. റസൂലുള്ളാഹിയും കുറച്ചാൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇറാശി ഇങ്ങനെ പരിഭ്രാന്തനായി നിന്നപ്പോ പുണ്യനബി ചോദിച്ചു, സഹോദര എന്തിനായി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇറാശി പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള്? സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. റസൂലുള്ളാഹിയാണെങ്കിലോ ആ ഗ്രാമീണനായ പാപ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, അലയാ മുഹമ്മദ് യാഹി, അന മുഹമ്മദ് യാഹി, ഞാൻ മുഹമ്മദ് ആണ്, ഞാനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇറാശി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇത് പറ്റിയെന്ന് വെച്ചു. ഈ നാട്ടിലെ നേതാവില്ലേ അബൂജഹല്, അബുൽഹക്കം, എന്റെ ഒട്ടകത്തെ കടം വാങ്ങിട്ട് ഒരു റുപ്യ പോലും തിരിച്ചു തന്നില്ല. ഒരുപാട് ദിവസമായി ഞാനിങ്ങനെ അവന്റെ വീട് കയറി ഇറങ്ങുന്നു, അവൻ ഒരു പൈസ പോലും എനിക്ക് തരുന്നില്ല. മാത്രമല്ല ഇന്ന് വന്നപ്പോ എന്നെ ഭീഷണിപ്പെടുത്തി പൈസ തരൂല എന്ന് പറഞ്ഞു. ഞാൻ കയാമത്ത് പോയിട്ട് വിവരം പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്നവരാ പറഞ്ഞത്, അവരാരും പറഞ്ഞാല് അബുൽഹക്കം കേൾക്കൂല, നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അബുൽഹക്കം അനുസരിക്കൂ എന്ന്. അതുകൊണ്ട് ഒന്ന് അവിടെ വന്നിട്ട് ആ പൈസ ഒന്ന് എനിക്ക് വാങ്ങിത്തരുമോ? ചോദ്യം. ഒന്ന് അബൂജാലിന്റെ വീട്ടിൽ വന്നിട്ട് പൈസ വാങ്ങിത്തരുമോ? ഒരു വേദന അനുഭവിക്കുന്നവന്റെ പ്രയാസം അനുഭവിക്കുന്നവന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ വിഷമം തീർക്കാൻ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ എന്റെ മസ്ജിദിന്റെ ഭവിക്കകത്ത് നിങ്ങൾ ഏത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഒരു പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം തീർക്കാൻ ഒന്ന് നടക്കലാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ലോകത്തെ പഠിപ്പിച്ച പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറാശിയുടെ കൂടെ പോകാൻ എഴുന്നേറ്റ് അപ്പം നമ്മൾ അബൂബക്കർ സിദ്ദീഖ് പുണ്യനബിയെ പോകരുത്. എന്താ ഇബ്നു കുഹൈഫ ഇപ്പൊ നിങ്ങൾ പറയുന്നത്? ഒരു പ്രയാസം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന മനുഷ്യനെ പ്രയാസം തീർത്തു കൊടുക്കണ്ടേ? തീർത്തു കൊടുക്കാതിരുന്നാൽ ഞാൻ എങ്ങനെയാണ് അബൂബക്കറെ റഹ്മത്തുല്ലിൽ ആലമീൻ ആവുക? കരുണ കൊണ്ടല്ലേ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ കരുണയുടെ നോട്ടം അല്ലാഹു നമ്മളിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു, എല്ലാവർക്കും കരുണയായിട്ടല്ലേ അല്ല എന്നെ അയച്ചത്? ആ കരുണ അയച്ച, കരുണയുമായി അയച്ച എനിക്ക് ഇയാളെ പ്രയാസം തീർക്കണ്ടേ? അല്ലെങ്കിൽ ഇയാളോട് ഞാൻ പ്രയാസം തീർത്തില്ലേ? ഇയാളോട് കരുണ കാണിക്കാത്ത ആളാവൂലേ? അതുകൊണ്ട് ഞാൻ പോയിക്കോളൂ. അല്ല നബി അതല്ല പറഞ്ഞത്, അങ്ങ് പോയിക്കോളൂ. പക്ഷെ പ്രശ്നമുണ്ട്, ഈ അബൂജാഹിൽ മക്കത്ത് മൊത്തം പറഞ്ഞു നടക്കുന്ന ഒരു വർത്താനുണ്ട്, മുഹമ്മദിന് ഒറ്റക്ക് കിട്ടിയ തട്ടൂന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് പോണ്ട, ഞാനും വരാറ്. ബഹാനായ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാനും വരാം. അത് വേണ്ട അബൂബക്കറേ, നിങ്ങളെ നിങ്ങളോട് വിഷമം പറഞ്ഞില്ല, എന്നോടല്ലേ പറഞ്ഞേ? ഞാൻ പോയിക്കൊള്ളാറില്ല. അല്ല നബി ഞാൻ വരാന്ന്. അപ്പൊ പറഞ്ഞു അബൂബക്കർ, എന്തെങ്ങനെ മുഹമ്മദിനെ സംരക്ഷിക്കാൻ അല്ലാഹുവില്ലേ?
ണല്ലോ കഅബത്തിന്റെ അടുത്ത് ഒരുപാട് വീടാണല്ലോ. സുൽത്താന്റെ വീട് ലൈബ്രറിയാണ്, അബൂജലിന്റെ വീട് നാട്ടുകാരുടെ ലൈബ്രറിയാണ്. മനസ്സിലായില്ലേ? ലൈബ്രറി അബൂജലിന്റെ വീട് എന്നാണ്, അങ്ങനെ നാട്ടുകാരുടെ ലൈബ്രറി. പുണ്യനബിയുടെ വീട് അടിപൊളിയാ, അബൂജലിന്റെ വീട് കക്കൂസ് ഉണ്ടാക്കി. അടുത്തടുത്താണ് വീട്, അടുത്തടുത്താണ് വീട്. റസൂലുള്ള അബൂജലിന്റെ വീട് ഇടക്കിടക്ക് പോവും. പിന്നീട് ഈ അബൂജലിന്റെ ജായിലാലെന്ന് പറഞ്ഞു കൊടുക്കാൻ, അബൂജാലിന് ലായിലായില്ലെന്ന് പറഞ്ഞ റസൂൽ പോയിട്ടുണ്ട്. ഞാൻ കുറച്ചു പറഞ്ഞുതരാം അതെന്താ സംഭവം. അപ്പോ അബൂജകലിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി പോണം. അബൂജാലി അപ്പൊ വീടിന്റെ വാതിലൊക്കെ അടച്ചിട്ട് ഉള്ളിലുണ്ട്. ഈ അലാഖിന്റെ പെരിച്ചായി ഉള്ളിലുണ്ട്. ഇപ്പൊ ഉള്ളിന്ന് ഭാര്യയോട് ഇങ്ങനെ വീമ്പളക്കാണ്. എടി നീ അറിയോ കഥ എന്തേ? ഈ മുഹമ്മദിന് എന്റെ വല്ലാണ്ട് പേടിയാ. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുന്നിൽ നിൽക്കലില്ല. ആരാ പറയുന്ന? അബൂജാലി ഭാര്യയോട്, ഒറ്റക്ക് കിട്ടിയാ ഞാൻ തട്ടും, ഉറപ്പ് തട്ടും. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഭീമ്പളക്കൊന്നും വേണ്ട, മുഹമ്മദിന് തട്ടിയാല് സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം ചോദിക്കാൻ കൈൽപ്പുള്ള ആൺകുട്ടികൾ ആ കുടുംബത്തിലുണ്ട്. അതൊന്നല്ല അടി, ഒരൊറ്റ മഹലൂക്ക് എന്നോട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റക്ക് കിട്ടിയാ തട്ടും, ഒറ്റക്ക് കിട്ടിയാലോ. ഈ ഇടക്കിടക്ക് ഒറ്റക്ക് പറഞ്ഞുകൊണ്ട് ഒറ്റക്ക് ഒറ്റക്ക് പറഞ്ഞോണ്ടിരിക്കെ ഭാര്യയോട് മുഹമ്മദിന് ഒറ്റക്ക് കിട്ടിയാ തട്ടും എന്ന് പറഞ്ഞോണ്ടിരിക്കെ ഡോറിനാരോ തട്ടി. അപ്പൊ പറഞ്ഞു, നിങ്ങളൊന്ന് വാതിൽ തുറക്ക്. ഞാൻ മുഹമ്മദ് ആണ്. അപ്പൊ ഭാര്യ ചാടി എന്നിട്ട് അബൂജലിന്റെ മുഖത്തിൽ നിന്ന് നോക്കി. അബൂജലി ശരിയാക്ക ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒറ്റക്കിട്ടാ തട്ടും. അബൂജലി വാളല്ലെടുത്ത് ഭാര്യ പറഞ്ഞു, ഇടങ്ങറിന് പോണ്ട, എന്തടങ്ങറടി, ഇന്ന് മുഹമ്മദിന്റെ ലാസ്റ്റ് ഡേ. സല്ലല്ലാഹു അലൈഹി വസല്ലം നീ കണ്ടോ. അപ്പൊ ഉത്തബത്തും ശൈബത്തും വലീദും മലാഖിന്റെ കാക്കമാർ അബൂജലിന്റെ വീട്ടിന്റെ നാല് ഭാഗത്ത് ഇങ്ങനെ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്, ഇത് കാണാൻ വേണ്ടിട്ട്, ലൈവായിട്ട് കാണാൻ. എല്ലാരും ഇങ്ങനെ ഇരിക്കാണ്. അപ്പോഴാണ് അബൂജഹൽ വന്ന് വാതിൽ തുറക്കണത്. റസൂലുള്ള വാതിൽ നേരെ മുന്നിൽ ഇങ്ങനെ ഇപ്പുറത്തെ വാതിൽ നിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ വീടിന്റെ വാതില് ഡോറിന് തട്ടിയിട്ട് വാതിലിനെ നേരെ നിൽക്കാൻ പാടില്ല എന്നല്ലേ പുണ്യ നബി പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ കരുത്, ആ വീട്ടുകാർ എങ്ങനെ വാതിൽ തുറക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വാതിലിന് തട്ടിയിട്ട് പുണ്യ നബി അല്പം കണ്ട് മാറി മാറി നിന്നു. റാഷിയുടെ മുഖത്ത് ഇങ്ങനെ നോക്കാണ്. അബൂജലോ, അബൂജല് വാതില് തുറന്നിട്ട് വാളിങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഒരു കൈയോണ്ട് വാതിൽ ഇങ്ങനെ. ഇല്ല മുഹമ്മദേ, മുഹമ്മദേ ുന്നു പരിഹാരം എന്താണെന്നാകെ പരതുന്നു. രോഷത്തിൽ രംഗമാകുന്നേ, രോഷത്തിൽ രംഗമാകുന്നേ, അണപൊട്ടിയൊഴുകും വിയർപ്പാണ്, പാപം അത്യന്തം ക്ഷീണിച്ച കാലാണേ. തണലില്ലാത്തടിയാണ് തയ്യിൽ മണിയില്ലാത്തോനെ തുണയാണ്. ആ മനുഷ്യൻ വന്നിട്ട് പുണ്യനബിയെ കണ്ടിട്ട് പറഞ്ഞു, ഇല്ല മുഹമ്മദേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോ അബൂജഹൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ പുണ്യനബി ചോദിച്ചു, യാബിൽഹക്കം, ഇയാളെ നിങ്ങൾക്ക് അറിയോ? ഇയാളെ പരിചയമുണ്ടോ? അബിൽഹക്കം പറഞ്ഞു, ആരേ? ഏ നോക്കുമ്പോ ഇതില്ല, ഇത് ഒളിച്ചിന് വെക്കില്ല. ഇറാഷി അബൂജലിന്റെ വരവാണ്ട് പേടിച്ചിട്ട് റസൂലിന്റെ വേക്ക് പോയി വിളിച്ചിരി. പുണ്യനബി പിടിച്ചു മുന്നിൽ നിർത്തി, ഇയാളെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അറിയാ, ആരാ? ഗ്രാമീണനാണ് ഇറാഷി. ഇയാളും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
ഒരു ബന്ധമുണ്ട് മുഹമ്മദ്, എന്താ അയാൾ ഒട്ടകത്തെ ഞാൻ കടം വാങ്ങി, സത്യം പറയുന്നു, അയാൾ ഒട്ടകത്തെ ഞാൻ കടം വാങ്ങി, എന്നിട്ടോ പൈസ കൊടുത്തില്ല, എന്നിട്ട് അയാൾ ഇടക്കിടക്ക് വന്നു, എന്നിട്ട് തീരെ കൊടുത്തില്ല, എന്നിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തി, എന്നിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടു. അബുൽ ഹക്കമിന് ഇത് കൊടുക്കാൻ പൂതിയില്ലേ ചോദിച്ചു, പൈസ കൊടുക്കാൻ പൂതിയില്ലേ, ഇപ്പൊ കൊടുക്കാം, ഇപ്പൊ കൊടുക്കാം, അന്ന് എടുത്തിട്ട് പറഞ്ഞു. അബൂജയിലകത്ത് പോയി, അകത്ത് പോയിട്ട് അവന്റെ പണം ഇടുന്ന പെട്ടി അങ്ങനെ തന്നെ പൊക്കിയിട്ട് മുന്നിൽ കൊണ്ടുവച്ചു, എണ്ണീറ്റൊന്നുമില്ല, പണപ്പെട്ടി എടുത്തിട്ട് മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു പറഞ്ഞു എടുത്തിട്ട് പോയിക്കോറി. അപ്പൊ പുണ്യ നബി ഇറാഷിയോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ കരാർ ചെയ്തിട്ടുണ്ട്, അവർ ഇത്ര പൈസ, ആ കരാർ ചെയ്യപ്പെട്ട പൈസ എണ്ണി എടുക്കാറ്. ഇറാഷിക്ക് ബേജാറായിട്ട് എടുക്കാൻ കഴിയില്ല. അബൂജായില് പറഞ്ഞു എടുക്കാറ്, ഇറാഷി എണ്ണ അബൂജായില് പറഞ്ഞു എണ്ണ ഒന്നും വേണ്ട ഭാര്യ, എന്നിട്ട് പറഞ്ഞു ഉള്ള എടുത്തിട്ട് പോയിക്കോ, ഇനി ഇങ്ങ് വരാൻ പാടില്ല. ഇറാഷി പണം കൊടുത്തിട്ട് അബൂജാലി ഒരു നോട്ടം നോക്കി, അബൂജാലി ഇങ്ങനെ നമ്മൾ ഇറാഷി ചിന്തിച്ച് ആ കാവത്തിൽ ഇരിക്കുന്ന ആള് പറഞ്ഞ ശരി തന്നെ, മൂപ്പരെ കണ്ട ഉടനെ പേടിച്ച് പൈസ കിട്ടിയല്ല. ഇറാഷി ശുക്രം പറഞ്ഞ് പിന്നെ അടിപൊളിയായിട്ട് പോയി. റസൂലുള്ള നേരെ ദാറുൽ അർക്കമിലേക്ക് പോയി. ഒരു മിനിറ്റ് കഴിഞ്ഞില്ല അബൂജാലി അന്തം വിട്ടിങ്ങ് നിൽക്കാൻ, അപ്പോഴേക്കും നാല് മൂലക്കൊന്ന് ഉത്തപ്പത്തും ഷൈബത്തെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി, എല്ലാരും ഇറങ്ങിയിട്ട് അബൂജാലിന്റെ മുന്നിൽ വന്ന് പൊളിച്ച ചിരി, നീ എന്താണ് പറഞ്ഞത്, ഒറ്റക്കിട്ടിയാ മാട്ടു, എന്നിട്ട് നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ ഒറ്റക്ക് പറഞ്ഞു വെച്ച്, എന്നിട്ട് നീ മുഹമ്മദിനെ കണ്ടപ്പോ കവാത്ത മറന്നിട്ട് ബേജാറായിട്ട് നിന്നല്ലേ. അപ്പൊ അബൂജാലി പറഞ്ഞു, പൊന്നാര മക്കള് ഞാനായോണ്ട ജീവൻ ബാക്കിയത് മുഹമ്മദ് ഒറ്റക്കല്ലടോ വന്നത്. അപ്പൊ അവര് പറഞ്ഞ ബാക്കിൽ ഈർക്കിൽ പോലത്തെ സാധനം കണ്ടാ, അതിനപ്പോ എനിക്ക് പേടി. അതല്ല അതല്ല, ഞാൻ കണ്ടത് വേറൊരു സംഭവം. മല പോലിരു ചുമലിരുന്നു അസദുകൾ, മലർക്ക് പിളർന്നു വായി വരവായി. മഹത്വം പലതുണ്ട് പറയുവാൻ അവർ മുന്നിൽ കഴിഞ്ഞല്ലൊരു ഹഫ് പിടിവായി. മല പോലിരു ചുമലിരുന്നു അസദുകൾ, മലർക്ക് പിളർന്നു വായി വരവായി. ഇറച്ചു ഇവൻ പദം തുടിച്ചു, അവർ ഹൃത്തും തരിച്ചു അവർ മുന്നിൽ നിലവായി. ചലിച്ചാലത് കുതിച്ചിടുമെന്നു ശരീരത്തിൽ കടിച്ചു കൂടയുമെന്നുറപ്പായി. തിരിച്ചു വരും വഴി ദാറും ഒരുമിച്ചൊരു കാര്യം പറയുവായേ. ചിരിച്ചു അവർ നടിച്ചു അബുൽ ഹക്ക്, അവനിൽ പരിഹാസ ചിരിയായേ. അവര് അവരുടെ കളിയാക്കിയപ്പോ അബൂജാലി പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച പോലെ നല്ലട കാര്യം, മുഹമ്മദ് സംഗതി ആള് മാരണക്കാരനാണ്, അല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മുഹമ്മദ് എന്റെ മുന്നിൽ ഒറ്റക്കല്ലോ വന്നത്, ആ രണ്ട് ചുമലിലും രണ്ട് സിംഹങ്ങളിരിക്കുക, ഞാനൊന്ന് അനങ്ങിയിരുന്നുവെങ്കിൽ ആ സിംഹം എന്നെ കടിച്ചു കീറുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബേജാറായിട്ട് ഇങ്ങനെ നിന്നത്. പുത്തുപത്ത് ശൈബത്തോട് പറഞ്ഞു, വെറുതെ പറഞ്ഞാ പോട്ടം പീരാന്തില്ല, സംഗതി സത്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രണ്ട് മലക്കൾ എന്റെ ചുമലുണ്ടായിരുന്നു സിംഹത്തിന്റെ കോലത്തില്, അവ ഞാനെ പഠിപ്പിക്കാൻ വേണ്ടിട്ട്. അല്ലാഹു ഉണ്ട് അബൂബക്കറെ, പിന്നെന്തിനാ വേദന റസൂലിനെ പോയെ? അല്ലാഹു രണ്ട് മലക്കിനെ സംവിധാനം ചോദിച്ചു, വാ പിളർന്നിട്ട് ഇങ്ങനെ നിന്ന് സിംഹത്ത് രണ്ട് സിംഹം. അബൂജാലി പറയാണ്, ഞാൻ അനങ്ങിയിരുന്നുവെങ്കിൽ ഒരു ചാട്ടം എന്നെ കടിച്ചു കൊല്ലുമായിരുന്നു, ഞാൻ ആയോണ്ട് അറ്റാക്ക് ആയോണ്ട്, അല്ലെങ്കിൽ അറ്റാക്ക് അല്ല ഉറപ്പ്. അതൊരുത്തന്നെ ലോട്ടറി അടിച്ചിട്ട് അവൻ അറ്റാക്കായി പോകും, 5 ലക്ഷം അടിച്ചിട്ട് അവൻ അറ്റാക്കായി പോയി, പെട്ടെന്ന് അടിച്ചാൽ അറ്റാക്കൂലേ. അപ്പൊ ഡോക്ടർ എടുത്തോണ്ട് പോയി, ഡോക്ടർ പരിശോധിക്കുമ്പോൾ പറഞ്ഞു, എടാ പൊട്ടാ നീ 5 ലക്ഷം അടിച്ചിട്ട് നീ അറ്റാക്കാകാൻ പറ്റോടാ, മനസ്സിന് കുറച്ച് ഉറപ്പ് വേണ്ടേ, കാരണം ഉറപ്പ് വേണ്ടേ, ധൈര്യം വേണ്ടേ. അന്നേരം ഇപ്പൊ കടന്നു നിർത്തും, പറഞ്ഞു ഡോക്ടറെ 2 ലക്ഷം നിങ്ങൾക്ക് ഒന്ന് രോഗം മാറ്റി തന്നു. ഡോക്ടർ ബോധം കെട്ടാ അപ്പുറം പോകുക, ഡോക്ടർ കൈനേക്കാളി വല്ല അറ്റാക്ക്, ഇവൻ 5 അടിച്ചിന് ഡോക്ടർക്ക് 2.5 തരാന്ന് പറഞ്ഞാൽ അറ്റാക്ക് ആയി പോയി. അബൂജാലി പറയാണ്, ഞാനായതുകൊണ്ട് പിടിച്ചു, നിങ്ങളാ അറ്റാക്കായിട്ട് വെച്ചിട്ടുണ്ടാവും. സംഗതി എന്താ പറയുക, അബൂജാലി ഈ സിംഹത്തെ കണ്ടിട്ട് ബേജാറായിട്ട് ഇങ്ങനെ നിന്നിട്ട് പെരടി വേദന വന്ന് തിരിയാൻ പറ്റാണ്ടായി, വേദന വന്നിട്ട് പിന്നെ അബൂജാലിന്റെ ബേക്കത്തെ വിളിച്ചാൽ സെറ്റ് അടക്കം തിരിയണം. അങ്ങനത്തെ അബൂജാലി ഇതും കൂടി സംഭവം നടന്നപ്പോ റസൂലുള്ളാഹിനോട് വല്ലാതെ വൈരാഗ്യമായി, ഭയങ്കര വൈരാഗ്യം വന്നു. ആർക്ക്? ഈ വൃത്തിയായിട്ട് ഞാൻ കഴിക്കും. അങ്ങനെ ഒരു ദിവസം ദാറുന്നതുവയിൽ സമ്മേളനം വിളിച്ചു, ദാറുന്നതുവയിൽ മീറ്റിംഗ് വിളിച്ചു, കുറേശ്ശികൾ മീറ്റിംഗ് ചേരുന്ന സ്ഥലമാണ് ദാറുന്നതുവ.
അങ്ങനെ കൊല്ലുന്നവൻ ആരാണ്? ആ ആൺകുട്ടി എനിക്ക് കാണണം. ആ കൊല്ലുന്നവന് 100 ഒരേ കളറുള്ള ചുവന്ന ഒട്ടകം സമ്മാനം. ഒരേ കളർ 100 ഒട്ടകം സമ്മാനം. ഇറാഷിന്റെ ഒരൊട്ടകത്തിന്റെ പൈസ കൊടുക്കാത്ത നമുക്ക് 100 ഒട്ടക സമ്മാനം. ആർക്ക്? റസൂലുള്ളാഹി ഒട്ടകം കൊടുക്കൂ. റസൂലുള്ളാഹി ഒന്നാ കൊടുക്കൂ. കാരണം ഓന് സമ്പന്നനാണ്, അബൂജഹലി ഇഷ്ടംപോലെ പൈസ ഉണ്ട്. പക്ഷെ ഇത് കൊടുക്കേണ്ടുന്നതാ ഈ പാഹയ. അവസാനം 100 ഒട്ടകം ഒരേ കളറുള്ളത് കിട്ടാന്ന് പറഞ്ഞ ഭയങ്കര സംഭവമാ അല്ലെ? ഒരേ കളർ. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പൊടി പോയിട്ട് ഒരേ കളറിൽ കിട്ടണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോ 5-6 എണ്ണം കിട്ടും, ചിലപ്പോ മാറിപ്പോ പിന്നെ മാറും. ഇത് ഒരേ കളറുള്ള 100 ഒരേ കളറുള്ള നമ്മുടെ പെണ്ണുങ്ങള്. ഒരു പെണ്ണുങ്ങള് 2 കസേരം നിൽക്കാം. എന്ത് കുതിരത്ത്! തടി കൂടിയോണ്ടാമോ? ഒരു പെണ്ണുങ്ങള് 2 കസേരയിൽ ഇരിക്കാന്ന് പറഞ്ഞ മോശമല്ലേ? അതുകൊണ്ട് 2 കസേരയിൽ ഇരിക്കുന്ന പെണ്ണുങ്ങള് 1 കസേര അടുത്തില്ലാത്ത സംഭാവന ചെയ്യാം. കാരണം ഒരുപാട് ആള് കസേര കിട്ടാണ്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇരിപ്പിടം കിട്ടാണ്ട് നിൽക്കുക. ഓരോ പെണ്ണുങ്ങള് 2 കസേര അടുപ്പിച്ച് വെച്ചിട്ട് അതിന് ഇരിക്കുക. ഒന്നിന്റെ മേലെ കാല് പൊക്കി വെച്ചിട്ട് ഇപ്പുറത്തിരുന്നിട്ട് അപ്പുറത്ത് കാല്, 1000 ഇരുന്നിട്ട് 500 രൂപ കാല് കിട്ടാൻ പറ്റില്ലേ ആ മോഡല്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങള് ഒന്ന് സഹിക്കുക, ക്ഷമിക്കുക, 1 കസേരയിലിരിക്കുക. എന്നിട്ട് അടുത്തില്ലാത്ത 1 കസേര കൊടുക്കുക. എഴുന്നേറ്റിട്ട് കൊടുക്കാൻ നിൽക്കണ്ട, 2 കസേര കാണൂല. അതങ്ങനെ ഉണ്ട്. അങ്ങനെ എത്ര മനുഷ്യന്മാര് വീണ്ടിട്ടുണ്ട് അറിയോ? ആത്മാർത്ഥമായിട്ടാണ് ഈ കുയിക്കാൻ നോക്കുക. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ കാര്യം ചെയ്യും, 1 കസേരയിൽ ഇരിക്കുക. 1 കസേര അടുത്തില്ലാത്ത സംഭാവന ചെയ്യുക. അവരും ഇരിക്കട്ടെ. മറ്റുള്ള ആളുടെ പ്രയാസങ്ങൾ തീർത്താൽ അള്ളാഹു നമ്മുടെ പ്രയാസം തീർക്കും. നമ്മൾ ഒരാളുടെ പ്രയാസം തീർത്താൽ അള്ളാഹു നമ്മുടെ പ്രയാസം തീർക്കും. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. അപ്പൊ നിൽക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാകട്ടെ. നിങ്ങൾ 2 കസേര ഉപയോഗിക്കുന്ന സഹോദരിമാര് 1 കസേര തൊട്ടടുത്തുള്ളവർക്ക് ഇരിക്കാൻ. ആണുങ്ങളൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞു. ആണുങ്ങൾ ഇരുന്നിട്ടില്ല, എന്നാലും ഇടക്കിടക്കുള്ള കസേരൊക്കെ നമ്മൾ ആണുങ്ങൾ എടുത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് കൊടുത്ത് പെണ്ണുങ്ങൾ. അതുകൊണ്ട് അതുപോലെ ഒന്ന് സഹായിക്കുക, സഹകരിക്കുക. അള്ളാഹു നല്ല മനസ്സ് തരട്ടെ ഇൻഷാല്ലാ. ദാർണദവ സമ്മേളനത്തിന്റെ അജണ്ട എന്താ? മുഹമ്മദ് ഇത് ആര് ചെയ്താലും അവന് 100 ഒരേ കളറുള്ള ചുവന്ന ഒട്ടകം തരുമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും നോക്കി, ഒട്ടകം കിട്ടണത് പൂതിയുണ്ട്, പക്ഷെ കൊല്ലേണ്ടത് ആരെയാ? പുണ്യനബിയാണ് മുഹമ്മദ് മുസ്തഫ. ആ തറവാട്ടില് ആൺകുട്ടികൾ കുറച്ച് കൂടുതലുള്ള തറവാടാ. ആ തറവാടിൽ കുറച്ച് ആൺകുട്ടികൾ കൂടുതലുണ്ട്. ആരടാന്ന് വെച്ചാ ഞാനടാന്ന് പറയുന്ന ആൺകുട്ടികളുണ്ട്. ആരൊക്കെ ഉണ്ട്? അംസർ റളിയല്ലാഹുണ്ട്, അബ്ബാസ് റളിയല്ലാഹുണ്ട്. ഇവരൊക്കെ ആ കുടുംബത്തിൽ പെട്ടതോ? അപ്പോ അബൂജഹല് ഇത് വിളിച്ചു പറഞ്ഞു, ആരാ കൊല്ലാന്ന് വെച്ചു. പെട്ടെന്ന് സദസ്സിന്റെ ബാക്കിൽ നിന്ന് ആരും ഉണ്ടല്ല, സദസ്സിന്റെ ബാക്കിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വെച്ചു. അബുൽ ഹക്കം, അബുൽ ഹക്കം, ഞാൻ കൊന്നാൽ എനിക്ക് ആ സമ്മാനം തരുമോ? നീ കൊന്നാൽ നിനക്കും തരും. നീ അത് ചെയ്താൽ ആ കർത്തവ്യം നീ ചെയ്താൽ നിനക്കും തരും ഞാൻ സമ്മാനം. ആരാണ് ആ ചാടി എന്നിട്ട് ആ വിളിച്ചു പറഞ്ഞ ആളെന്ന് അറിയോ? ആരും ഭയക്കുന്നതാണു
അന്തമയന്നോരെ അരുമക്കിടാവായ ആറ്റലമോനാണി പൊന്നുമരെ ആരും ഭയക്കുന്നതാണുമരെ ശൈശവം പിന്നിട്ടു നാട്ടിൽ പുറങ്ങളിൽ ശക്തനായി വിലസുന്നുണ്ടേയുമരെ ശൈശവം പിന്നിട്ടു നാട്ടിൽ പുറങ്ങളിൽ ശക്തനായി വിലസുന്നുണ്ടേയുമരെ ചന്തക്കണങ്ങളിൽ ചാഞ്ചല്യമാടുന്ന ചർച്ചയിലേതാവാണിയുമരെ ചന്തക്കണങ്ങളിൽ ചാഞ്ചല്യമാടുന്ന ചർച്ചയിൽ നേതാവാണിയുമരു മക്കാമണയിൽ കാട് എട്ടി വീരപ്പിച്ച ഖത്താബി പൊന്മകനാണുമരെ ഹന്തമയെന്നോരെ അരുമക്കിടാവായ ആറ്റലമോനാണി പൊന്നുമരെ ആരും ഭയക്കുന്നതാണുമരെ ആ സദസ്സിന്റെ പേക്കൽ നിരന്നിട്ട് കൊണ്ട് ഞാൻ ആ പണിയെടുത്താൽ എനിക്കും തരുമോ നിങ്ങൾ സമ്മാനം എന്ന് ചോദിച്ചത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് അപ്പൊ പൂജയിൽ പറഞ്ഞു ആ നല്ല കർമ്മം നീ ചെയ്താൽ നിനക്കും തരും ഞാൻ സമ്മാനം ദാറുന്നത് വാസമ്മേള ഹാളിൽ നിന്നാണ് വാളുറയിൽ നിന്ന് വലിച്ചങ്ങോട്ട് ഊരി വാളിങ്കൽ വാളിൽ നിന്ന് വലിച്ചൂരിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പൂജകനോട് പറഞ്ഞു ഇനി വാൾ ഞാൻ ഉറയിൽ ഇടണമെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞ സമ്മാനം വാങ്ങിയ ശേഷം ഞാടും എന്ന് പറഞ്ഞാൽ ഞാൻ മുഹമ്മദിന്റെ തലയെടുത്ത് വരുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം ദാർ നബി എന്ന് ഒരു ചോദ്യം ചോദിച്ചു പറഞ്ഞു ഈ മുഹമ്മദ് എവിടെയുണ്ടെന്ന് അറിയാമോ ആരും ഒന്നും പറഞ്ഞു എവിടെയുണ്ടെന്ന് പറഞ്ഞു കൊടുത്തില്ല കാരണം പൊന്നു നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ പോലും അറിയാത്തുണ്ട് അപ്പോ ആര് സ്ഥലം പറഞ്ഞു കൊടുത്താലും പിന്നീട് മനസ്സിലായ പ്രശ്നമാണ് എന്ന് കണക്കൂടി ആരും സ്ഥലം പോലും പറഞ്ഞില്ല ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ കണ്ടുപിടിച്ചോളാം എവിടെയായാലും ഞാൻ പറഞ്ഞപ്പെടില്ല ഉറയിൽ നിന്ന് ഊരി പിടിച്ച വാളിന്റെ കയ്യിൽ ഒരു വല്ലാത്ത വരവാണ് വരുന്നത് ആ വരവ് കണ്ടപ്പോഴ് പോണ സഭാമലയുടെ താഴ്വാരത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു പാറയുടെ മേലെ നിന്നൊരു ചെറുപ്പക്കാരൻ താഴേക്ക് അങ്ങ് ചാടി എങ്ങട്ടാ പോണത് തിരിഞ്ഞു നോക്കി നോയിമിബിൻ അബ്ദുല്ലയാണ് വിളിച്ചത് നോയിമിബിൻ അബ്ദുല്ല മുറല്ലാവിന്റെ സുഹൃത്താ അപ്പൊ അല്ല അതെനിക്ക് തോന്നി ആ പോക്കണ്ടപ്പോ തോന്നി ഇരിക്കാൻ പോകുന്ന ആ പോക്ക് കണ്ടപ്പോ തോന്നിയത് തട്ടാൻ പോവാണ് ആരെ തട്ടാൻ പറയാ പോണെന്ന് വെച്ചു അത് അത് ആ പുത്തമ്പാതി ഉണ്ട് പ്രിയേ ഇന്നൊരു സംഗതി ചെയ്തിടുവാനായ ഉണ്ടൊരു വണ്ണായ മുഹമ്മദ് തൻ തല കൊയ്തിടുവാ ഉണ്ട് പ്രിയേ ഇന്നൊരു സംഗതി ചെയ്തിടുവാനായ ഞാനിത ധൃതി ഉണ്ടൊരുവൻ ആയൊരു മുഹമ്മദ് കന്തല കൊയ്തിടുവാ അല്ലായിതെന്തൊരു കഥയാ അങ്ങേ നാട്ടിലെയോ താവല്ലെ അഹിലുകളെ നന്നാക്കിത്തത് ചെയ്താൽ പോരുവരെ ഉണ്ട് പ്രിയേ ഇന്നൊരു സംഗതി ചെയ്തിടുവാനായി ഞാനിത ധൃതി ഉണ്ടൊരുവൻ ആയ മുഹമ്മദ് തൻ തല കൊയ്തിടുവാ അപ്പൊ
പുത്തമ്പാതിയല്ലേ, പുത്തമ്പാതി നമ്മുടെ പഴയ മതത്തെയും പഴയ ആചാരത്തെയൊക്കെ എതിർക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യന്റെ തലവട്ടാൻ പോണ പോക്കാൻ നോയമ്പ് ബിൻ അബ്ദുല്ല ചിരിച്ചോണ്ട് പറഞ്ഞേ, ഉമറേ നീ എന്തൊരു മണ്ടത്തറി കാണിക്കാൻ പോണെന്ന് വെച്ചു. എന്താന്ന് വെച്ചു, നീ ആ മുഹമ്മദിനെ തലവെട്ടിയാല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിൽ ആൺകുട്ടികൾ കൂടുതലുള്ള കുടുംബമാണ് കേട്ടോ, അടുത്ത സെക്കൻഡിൽ ഉമറിന്റെ തലവെട്ടപ്പെടും. അവിടെ അംസയൊക്കെണ്ട്. ഇത് ഈ സംഭവം നടക്കുന്നതിന്റെ 3 ദിവസം മുമ്പാണ് മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. ഈ സംഭവം നടക്കുന്നതിന് 3 ദിവസം മുമ്പ് മാത്രം മുസ്ലിം ആയാലാണ് ഹംസ റളിയല്ലാഹു അൻഹു. അത് നമുക്ക് പിന്നെ പറയാം. ഉമർ റളിയല്ലാഹു അൻഹു പോണ പോണ കണ്ടപ്പോ നോയമ്പ് ബിൻ അബ്ദുല്ല തടുത്തിട്ട് പറഞ്ഞതാ, ഒന്ന് പോകാതിരിക്കാൻ വേണ്ടി വെറുതെ മക്കത്തിന് കുഴപ്പം നടക്കണ്ടല്ലോ, മക്കത്ത് വലിയ കുഴപ്പം നടക്കുമല്ലോ. കാരണം നോയമ്പ് ചിന്തിക്കണത് റസൂലിനെ തട്ടിയാൽ കുറേശ്ശികൾ പ്രശ്നമാക്കും, പിണ്ണ മക്കത്തൊരു ചോര തന്നെ ഉണ്ടാകുക. കാരണം അപ്പുറം ധീരന്മാർ കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നോയമ്പ് ബിൻ അബ്ദുല്ല പറയാണ്, ഉമറെ നിന്റെ തല പോകുമ്പോ അതുകൊണ്ട് ആ വഴിക്ക് പോണ്ടാ, നീ വിട്ടേക്ക്. അബൂജഹൽ അങ്ങനെ പലതും പറയും, അതിനനുസരിച്ച് നിൽക്കണ്ട. അപ്പൊ പറഞ്ഞു, എനിക്ക് പേടിയില്ലടോ, എനിക്കൊരാളെയും പേടിയില്ല, എന്റെ തല പോണ കാലത്ത് എനിക്ക് പേടിയില്ല. ആ തല പോകുന്നതിന്റെ മുമ്പ് ഞാൻ ഈ പുത്തൻ ബാധിയുടെ തല വെട്ടിക്കളയും. അത് പറഞ്ഞപ്പോ ഉമർ അടങ്ങൂലാന്ന് കണ്ടപ്പോ അടുത്ത വെട്ടി പൊട്ടിച്ചു. എന്നാൽ ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ, എന്റെ നാട്ടുകാരെ നന്നാക്കുന്നതിന് മുമ്പ് കുടുംബക്കാരെ പോയി നന്നാക്കണം പറയുന്നു. നോയമ്പിന്റെ മാറി പിടിച്ചു, എന്താണ് പറയുന്നത്? സോദരി കൂടെ അവളുടെ സൗജ്യം ഇന്ന് ഉണ്ടായ സംഭവമെല്ലാം അന്നവരോദിടുമോ. ഇതു കേട്ട് കൽവിൽ തിങ്ങും കോപവുമായി പോയിടുമുമറി, ഇതു കണ്ട് നോയമ്പ് പിന്നിൽ ചിരിത്തിടുമേ. ഉണ്ട് പ്രിയേ ഇന്നൊരു സംഗതി ചെയ്തിടുവാനായി ഞാനിത ധൃതി, ഉണ്ടൊരു വണ്ണായ മുഹമ്മദ് തൻ തല കൊയ്തിടുവാ. ഒരു ഭീഷണി ആദ്യം നടത്തി നോക്കിയതാ, അപ്പുറത്ത് നിന്റെ തലപെട്ടാലും ആളുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നോക്കിയതാ. ആ ഭീഷണി കുമരകത്താ വഴങ്ങിയില്ല. ദുനിയാവിലെ ഒരു മഹലൂക്കിനെ പേടിയില്ലാത്ത സാധനമാണ് മഹാനായ ഉമർ ഫാറൂഖ്. അതുകൊണ്ട് പറഞ്ഞ ആ ഭീഷണി എന്നോട് നടക്കില്ലടോ, ഉമർ അങ്ങനെ ഒരു ചുക്കും പേടിയില്ല. അപ്പോഴാണ് നോയമ്പ് ബിൻ അബ്ദുല്ല അടുത്ത വെടി പൊട്ടിച്ചത്. എന്നാ ഉമറേ, ഈ നാട്ടാരെ നന്നാക്കുന്നതിന് മുമ്പ് അവനവന്റെ കുടുംബക്കാരെ നന്നാക്കണോ? അത് പറഞ്ഞപ്പോ ഓടാൻ തീരുമാനിച്ച ഉമർ അവിടെ നിന്നു കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പോ നോയമ്പ് മാറണ്ട് പിടിച്ചു. എന്താ പറഞ്ഞു? എന്റെ കുടുംബത്തെ നന്നാക്കാൻ കുടുംബം വൃത്തികേടോട് ചെയ്തോ? അന്നേരം പറഞ്ഞു, അപ്പൊ സംഭവം അറിയില്ലല്ലേ. എന്ത്, നീ നിന്റെ പെങ്ങളെടുക്ക പോടോ ഉമറേ, നിന്റെ പെങ്ങള് ഫാത്തിമയും ഭർത്താവ് സയ്യിദും ആ മുഹമ്മദിന്റെ പക്ഷത്താ, ആദ്യം അവരെ തിരുത്ത്, എന്നിട്ട് പോ മുഹമ്മദിനെ തലപെട്ടാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞു, പറഞ്ഞു നോയമ്പേ എന്റെ പെങ്ങള് നീ പറഞ്ഞ പോലെ മുഹമ്മദിന്റെ മതത്തിലല്ല, പഴയ മതത്തിൽ തന്നെയാണെങ്കിൽ തിരിച്ച് ഞാൻ വരും, നിന്റെ തല ഞാൻ വെട്ടും. ആദ്യം നിന്റെ തല, എന്നിട്ട് മുഹമ്മദിന്റെ തല സല്ലല്ലാഹു അലൈഹി വസല്ലം. നോയമ്പ് പറഞ്ഞു, ഞാൻ കാത്തിരിക്കും ഉമറേ, ഇവിടെ ഞാൻ കാത്തിരിക്കും. ഞാൻ പറഞ്ഞ ശരിയല്ലെങ്കിൽ നിനക്കെന്നെ തല വെട്ടാം. പോയി വീട്ടിൽ പോയിട്ട് വന്നു ഒരു ഓട്ടാ പിന്നെ പെങ്ങളുടെ വീട്ടിലേക്ക്, പെങ്ങള് ഫാത്തിമാന്റെ വീട്ടിലേക്ക് പോയി. വല്ലാത്ത ദേശത്തിലാ പോണത്. ഈ പരിശുദ്ധമായ മതം മക്കയിൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി മുളയിലെ നുള്ളിക്കളയാൻ പുണ്യന് ഇവിടെ തലവെട്ടാൻ തീരുമാനിച്ച ഉമറിന് വല്ലാത്ത പ്രതിസന്ധി. കുടുംബക്കാരിൽ പെങ്ങൾ, തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ, അളിയൻ സയ്യിദ്, ഇത് രണ്ട് മുഹമ്മദിന്റെ പക്ഷത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ആദ്യം അവരെ തലവെട്ടാം, പോയി നോക്കട്ടെ, ഇല്ലെങ്കിൽ വൈബ് ഇവിടെ തലവെട്ടാം. നേരെ പോയി ഡോറിന്റെ അടുത്തെത്തുമ്പോ ഡോർ അടച്ചിരിക്കുക, ചെറ്റപ്പറയാണ്, വാതിലടച്ചിട്ടുണ്ട്. അതിന്റെ അകത്തുനിന്ന് മനോഹരമായ ഒരു ചെറിയ ശബ്ദത്തിൽ ഖുർആന്റെ പാരായണം ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ കേട്ടു. സഹിക്കാൻ കഴിയുന്നില്ല, 2 അടിയാണ് കൊടുത്ത വാതിൽ. വാതിലടി കൊടുത്ത പകത്ത് സൈദി വെച്ചു, ആരാ പുറത്ത്? ഖത്താബിന്റെ മകനാണ് ഇബ്നു ഖത്താബ്. ഈ ദേഷ്യം പിടിക്കുന്ന ഘട്ടത്തിൽ പറയുന്ന വർത്താനം, ഞാൻ ഇബ്നു ഖത്താബ് ഖത്താബിന്റെ മകനാണ്. അപ്പോ
ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരറ്റോട്ട് അകത്തെ മുറിയിലേക്ക് ഒളിക്കാൻ ഈ ഖുർആൻ എഴുതി വെച്ച ഒരു പലകുണ്ട് അതെടുത്ത് ഒളിപ്പിച്ച് ഒന്നുമില്ലാത്ത പോലെ ഫാത്തിമ അത് വാതിലോട് വാതിൽ തുറന്ന് ഉമറു റളിയല്ലാഹു അൻഹു അകത്ത് കയറി ഇങ്ങനെ പരിധാൻ തുടങ്ങി നാല് ഭാഗത്തെ സയ്യിദ് അങ്ങനെ അടിച്ചിട്ടുണ്ട് പെങ്ങളുടെ ഭർത്താവ് അടിച്ചിട്ടുണ്ട് ഒന്നും കാണുന്നില്ല ഫാത്തിമ ഞാൻ കേട്ടത് ശരിയാണോ ഫാത്തിമ ചന്ദ് നീ നിന്റെ ഭർത്താവ് മുഹമ്മദിന്റെ പക്ഷത്ത് ചേർത്ത് വന്ന് കേട്ടത് ശരിയാണോ അത് ശരിയല്ല എന്ന് ആഗ്രഹിക്കാനാണ് എന്റെ മനസ്സ് പറയുന്നത് അത് ശരിയല്ലെങ്കിൽ നോയമ്പി തലവട്ടാനുണ്ട് ഞാൻ കേട്ടത് ശരിയാണോ വാളും പിടിച്ചു നിൽക്കുന്ന സഹോദരൻ സത്യം പറഞ്ഞാൽ തല വെട്ടുമെന്ന് ഉറപ്പുള്ള ഒരവസ്ഥ സത്യത്തിൽ ഫാത്തിമക്ക് പറഞ്ഞുകൂടായിരുന്നു കേട്ടത് കേട്ടതൊക്കെ സത്യമല്ലെന്ന് പറഞ്ഞുകൂടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നല്ലോ അവിടെയാണ് കൂട്ടരെ അള്ളാഹു കൽബിലേക്ക് അവന്റെ വെളിച്ചമിട്ട് കൊടുത്താൽ ലോകത്തൊരു വാളിനെയും ഒരാൾ ഭയപ്പെടില്ല അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ വെളിച്ചം കൽബിലിട്ട് ഫാത്തിമ അവിടെ നിന്ന് മറുപടി പറഞ്ഞു പറഞ്ഞു കേട്ടത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആയിരം വട്ടം ശരിയാണ് അപ്പൊ ചോദിച്ചു ഫാത്തിമ അതെ ഞാനും എന്റെ ഭർത്താവ് സയ്യിദും ഞങ്ങൾ രണ്ടുപേരും മുഹമ്മദിന്റെ ദീനിലാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഞങ്ങൾ അള്ളാഹനെ കൊണ്ട് വിശ്വസിക്കുന്നു അപ്പൊ സയ്യിദ് എന്നിട്ട് പറഞ്ഞു അത് ഹഖാണ് പറയുന്നു അത് ശരിയാണ് പറയുന്നു സയ്യിദ് കറങ്ങിട്ട് അങ്ങനെ നിലത്ത് പോണു അപ്പൊ പറഞ്ഞു നീയാണ് എന്റെ പെങ്ങളെ വഴിപേപ്പിച്ചു നീയാണ് എന്റെ പെങ്ങളെ വഴിപേപ്പിച്ചത് സയ്യിദിന്റെ നെഞ്ചത്ത് കയറി നാട്ടി അല്ലാണ്ട് കൊടുത്തു സയ്യിദ് ോ പിന്നെ ഫാത്തിമ ശോകത്തിൽ പിന്താരോ അടിവട്ടിൽ കൊത്തിപ്പൂടിത്താരോ അണി ചോറങ്ങി കുളിച്ചാരോ പിടിവിട്ടലിയലി നിന്നാരോ പിന്നെ ഫാത്തിമ ശോകത്തിൽ പിന്താരോ കഷ്ണമാക്കിയാലും കൊത്തിയറിഞ്ഞു നീ തിന്നാൻ തോന്നിയാലും എത്തറ്റ് പോവില്ല ഹെത്തി നോരിക്കലും കുത്തിക്കളയ കഴിയില്ല ഓർക്കലും കൊന്നോളൂ നീയും തിന്നോളൂ കൊന്നോളൂ നീയും തിന്നോളൂ അടിവട്ട് കൊത്തിപ്പൂടിത്താരോ അടിച്ചോര കുളിച്ചാരോ പിടിവിട്ടളിയലിൽ നിന്നാരോ പിന്നെ ഫാത്തിമ ശോകത്തിൽ വിന്താരോ തന്റെ ഭർത്താവിന്റെ നെഞ്ചത്ത് കയറിയിരുന്നു ആ പാവം മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്ന തന്റെ സഹോദരനെ കണ്ടപ്പോ ഫാത്തിമ ഒക്കെ സഹിച്ചില്ല ഓടി വന്ന് ഉമറിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അപ്പൊ പറഞ്ഞു ഫാത്തിമ നിന്റെ ഭർത്താവിന്റെ അവസാന ദിവസമായി നിന്നെ വഴി പഴിപ്പിച്ചിട്ട് അതുകൊണ്ട് ഇവനെ കൊല്ലാൻ പോവാണ് വാള് വലിച്ചു ഇവനപ്പ കൊല്ലുന്നു തന്റെ ഭർത്താവിന്റെ തല വെട്ടുന്ന ഉറപ്പാണ് ആ പാപം മനുഷ്യൻ അവിടെ കിടക്കാൻ അടി കൊണ്ട് കിടക്കാണ് ആ മനുഷ്യൻ കണ്ണം കണ്ടു പൂട്ടിട്ട് കൊല്ലുന്ന കൊന്നോട്ടെ കൊന്നാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിലാണ് അള്ളാഹു ആ മനസ്സ് മനസ്സിലാക്കട്ടെ ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിലാണ് വാള് വലിച്ചിട്ട് കൊല്ലാമോ പിടിച്ചു ഫാത്തിമ കൈ പിടിച്ചപ്പോ അങ്ങോട്ട് തള്ളു കൊണ്ട് ഫാത്തിമ തെറിച്ച് വീഴാണ് ആ വീഴുന്ന വീഴലിൽ ഉമർ റളിയല്ലാഹു തള്ളു പള്ളയിൽ ആ വാള് ഫാത്തിമ പിടുന്ന പിടിച്ചു കൊണ്ടു നെറ്റി അങ്ങോട്ട് മുറിഞ്ഞു പിളർന്നു ചോരം ഒഴുകി ചാടി റിഞ്ഞു നീ തിന്നാൻ തോന്നിഞ്ഞാലും തെറ്റു പോവില്ല വൃത്തി നോരിക്കലും ബുദ്ധിക്കളയാൻ കഴിയില്ല ഓർക്കലും കൊന്നോളു നീയും തിന്നോളു കൊന്നോളു നീയും തിന്നോളു
ഓറയിൽ കുളിച്ച് ഫാത്തിമ ബീബി വന്നിട്ട് പറഞ്ഞു, ഉമറേ എന്റെ ഭർത്താവിനെ നീ കൊല്ല്, എന്നിട്ട് എന്നെയും കൊല്ല്, ഞങ്ങൾ രണ്ടുപേരെയും കഷ്ടം കഷ്ടമാക്കി തുണ്ടം തുണ്ടമാക്കി പറ്റുമെങ്കിൽ നീ തിന്നോ, എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ റസൂലുള്ളാ എന്നുള്ള ആ തൗഹീദിന്റെ വചനത്തിൽ ഒരണു ഞങ്ങൾ പിന്നോട്ട് വരില്ല. ഒരു വല്ലാത്ത വർത്താനം, ഒരു വല്ലാത്ത വാക്ക്. സത്യത്തിൽ പെങ്ങൾ ഇങ്ങനെ ചോറി കുളിച്ച് കണ്ടപ്പോ മുർദാവിന് മെല്ല നെഞ്ചത്ത് നീന്തിട്ട്, സയ്യിദിന്റെ നെഞ്ചത്ത് നീന്തിട്ട് വാള് വലിച്ചെറിഞ്ഞിട്ട് പിടിച്ചു മുറിഞ്ഞ നെറ്റി കയ്യോണ്ടട്ട മുറത്തി പിടിച്ചു. ഫാത്തിമ കൈ അങ്ങോട്ട് തട്ടിട്ട് പറഞ്ഞു, നീ മാറി നിക്ക്, നീ എന്നോട് ക്ഷമിക്ക്, നിന്നോട് ഞങ്ങൾക്ക് ക്ഷമയോ? എന്തിന്? പരിശുദ്ധമായ അല്ലാഹുവിന്റെ മദത്തെ വിശ്വസിച്ച് കൊല്ലാൻ വേണ്ടി വന്നവരല്ലേ നീ? പിന്നെ ചോര കണ്ട തളരാൻ പാടില്ല മറേ. നീ ഖതാബിന്റെ മോനാണെങ്കിൽ ഞാൻ ഖതാബിന്റെ മോളാണ്, നിന്റെ കൽവിൽ ഭാഷയുണ്ടെങ്കിൽ എന്റെ കൽവിലും ഭാഷയുണ്ട്. അതുകൊണ്ട് നീ ആ വാള് കൊണ്ട് കൊന്നിട്ട് തിന്നോ. ഫാത്തിമാന്റെ നെറ്റി വലിച്ചു കെട്ടി ഉമർ ബിൻ ഫാറൂഖ്, ഉമർ ബിൻ ഖതാബ്, എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ നിങ്ങൾ ഞാൻ വരുമ്പോ കേട്ട ഒരു ഭർത്താനുണ്ടല്ലോ, ഒരു പാരായണം ഉണ്ടല്ലോ, അതെന്താ സാധനം? അത് ഖുർആനാണെന്ന്. എന്നാ അതെന്റെ കയ്യിലേക്ക് ഒന്ന് തരുവാ. തരൂല, നിന്റെ കയ്യിൽ തരൂല. നീ അശുദ്ധവാനാ, നീ ശുദ്ധിയില്ലാത്തൊരു മനുഷ്യനാ, പോയി കുളിച്ചിട്ട് വാർ. ചരിത്രം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് വെള്ളമെടുത്താണ്ട് തലയിൽ വെച്ചു, ഓടിച്ചിട്ട് തോർത്തിയിൽ അങ്ങനെ തന്നെ ആയിട്ട് വന്നു, മുടിന്ന് തടിന്നൊക്കെ വെള്ളം അങ്ങനെ ഒഴുകാന്നാണ്. ഓടി വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ആ വേദഗ്രന്ഥത്തിന്റെ ഏടന്റെ കയ്യിൽ കൊണ്ടാ, ആ പലകയെടുത്ത് കയ്യിലേക്ക് കൊടുത്തു. മഹാനായ കബ്ബാ പ്രതിയല്ലാഹു അൻഹു താഹാ സൂറത്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർഫുകളൊന്നിനൊന്ന് സാക്ഷി പറഞ്ഞിടുന്ന പ്രതിഫലം മുഴുവനും നിനക്കു തന്നേ, പ്രതിഫലം മുഴുവനും നിനക്കു തന്നേ. തുറന്നൊന്ന് നോക്കുമറേ, ഫർദാണതു നീ പഠിക്കലെന്നേ. ശുദ്ധമായ ആ ഖുർആൻ എഴുതിയ പലക ഉമർ റളിയല്ലാഹു അൻഹു പിന്റെ കയ്യിലേക്ക് കൊടുത്ത് പരിശുദ്ധമായ ത്വാഹാ സൂറത്ത് ഇങ്ങനെ 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 അതിങ്ങനെ ഓതി കഴിഞ്ഞപ്പോൾ സാഹിത്യത്തിൽ അഗ്രഗണ്യനാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ത്വാഹാ സൂറത്ത് എന്ന പരിശുദ്ധമായ ആ സൂക്തം ഓതി കഴിഞ്ഞപ്പോ, സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ ഉമറിന്റെ കൽബ് അല്ലാഹു പ്രകാശിപ്പിച്ചു. പെട്ടെന്ന് ഇത് തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഫാത്തിമ പുണ്യനബി എവിടെയുള്ള? അതുവരെ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത ചോദ്യം, പുണ്യനബി എവിടെയാ? ഒന്ന് സ്ഥലം പറഞ്ഞ എനിക്കൊന്ന് കാണാനാണ്. ഫാത്തിമ ചിരിച്ചോണ്ട് പറഞ്ഞു, നിന്റെ വെട്ടിത്തരം പൊട്ടത്തരം മറ്റൊന്നും എന്റെ അടുത്ത് നടക്കൂല, ഞാൻ സ്ഥലം പറഞ്ഞു എന്നിട്ട് നീ എന്റെ റസൂൽദാനെ കൊല്ലാനല്ലേ പറഞ്ഞു തരൂല? ആ പരിപാടിക്ക് നിൽക്കണ്ട. അല്ല ഫാത്തിമ, എനിക്ക് കാണാനാണ് കൊല്ലാനല്ല എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നു പുണ്യനബി കാണാൻ. ഫാത്തിമ പറഞ്ഞോട്ടില്ല, സയ്യിദിനോട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, മുണ്ടരുത്, ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ഉമറാ സാധനം പോയി കൊല്ലു അതിനു വേണ്ടിയിട്ട്. അപ്പോഴാണ് അകത്തുനിന്ന് കബ്ബാ റളിയല്ലാഹു മെല്ലെ പതുങ്ങി പതുങ്ങി പുറത്തേക്ക് വരുന്ന പാവം പേടിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, പരിശുദ്ധ റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, 3 ദിവസം മുമ്പ് മക്കയിലെ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീന് ശക്തിപ്പെടുത്തണേ. രണ്ടാലൊരു ഭയങ്കര ശക്തവാനാണത്, വിചാരിക്കാൻ പോലെന്നല്ല, ഭയങ്കര മനക്കരുത്ത, ധൈര്യം കൂടുതലാ. അതുകൊണ്ട് ബദറിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തലയെടുക്കാൻ പോയപ്പോ പറഞ്ഞത്, ഇബ്നു മസ്ഊദേ, നീ ആടിന് മേയ്ക്കുന്ന സാധനല്ലേ, എനക്കൊരു അടിപായിട്ട് ഒരു കുത്തിയിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുക, മീക്കായില് കുത്തിയിട്ട്. അതുകൊണ്ട് എന്നാലും എന്റെ തലമുറിക്ക് ഇവിടുന്ന് മുറിക്കണം, കുറച്ച് താഴ്ത്തിട്ട് മുറിച്ചോ, എന്തൊരു കുതിരകൾ ആലോചിച്ചോക്കട്ടെ, തല അങ്ങനെ മുറിക്കാൻ പോകുമ്പോ തല വേലേ മുറിക്കല്ലേ, എന്തിനറിയോ? എന്റെ വലിയ തല, ഇവിടെ മുറിച്ചാപ്പോ വലിയ തലയോ, ആ വലിയ തല കണ്ടിട്ട് എന്റെ മുഹമ്മദ് ഒന്ന്
കെട്ടട്ടെ. ഒട്ടകത്തിന്റെ തോലെടുത്തിട്ട് ഇങ്ങനെ വിരിച്ചിട്ട് ഒട്ടകത്തിന്റെ തോല് ഇങ്ങനെ വിരിച്ച് എങ്ങനെ വിരിച്ച് അത് ഇങ്ങനെ അർത്ഥത്തിൽ ഇങ്ങനെ ഒട്ടകത്തിന് ഇങ്ങനെ മലർത്തിയിട്ടാല് ഭയങ്കര മിനുസാരി കലിക്കാൻ പറ്റില്ല. അതാണ് നമ്മള് ആടിന്റെ ആയാലും മറ്റേ ദൂരങ്ങൾ തന്നെ. പക്ഷെ ഒട്ടകത്തിനൊട്ടകത്തിൽക്കാരെ മിനുസം കൂടുതലാ. ഒട്ടകത്തിന്റെ ഒരു വല്ലാത്ത അത്ഭുത ആ അതിന്റെ ഞരമ്പെടുത്തിട്ട് തോലിൽ നിന്ന് ഒരു ഞരമ്പ് കിട്ടും. ആ ഞരമ്പെടുത്തിട്ടാണ് പഴയ കാലത്ത് ശരീരത്തിന്റെ ഉൾഭാഗത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് തുന്നുവല്ലോ ഈ ഒട്ടകത്തിന്റെ ഞരമ്പുണ്ട് തുന്നു. തുന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരമായിട്ട് യോജിച്ചു പോകും. എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലയോ പഠിച്ചിട്ടില്ലയോ? വിശുദ്ധ ഖുർആൻ ആ ഒട്ടകത്തിന്റെ തോല് മേലെ ഈ പഹയം കയറി ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു ഈ നൃത്തത്തിൽ നിന്ന് അനക്കാൻ പറ്റുന്ന അവിടെ അങ്ങനെ ചമ്മി പിടിച്ചിട്ട് പറഞ്ഞു 40 ആള് വലിച്ചു 40 ആള് 4 ഭാഗത്തു വലിച്ചു. അബൂജാലിന്റെ ചവിട്ടിയ സ്ഥലത്തുനിന്ന് ഒട്ടകത്തിന്റെ തോലങ്ങട്ട് കീറിയിട്ട് പറഞ്ഞിട്ട് അവരെ കൈ പോയി എന്നല്ലാതെ അബൂജാൻ മുന്നേറുന്നറിയില്ല. അത്ര ശക്തമാണ് അബൂജൻ. ഭയങ്കര സാധനം അത്. ഏതായാലും ഇപ്പൊ നമുക്ക് കാണാനുള്ള രീതി അവിടെ വന്നിട്ടില്ല. കാണേണ്ട ആവശ്യമില്ല. ബദറീത കഴിഞ്ഞിട്ട് സഹാബി പുണ്യനബിയോട് വന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാ ദിവസം കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു ഞാൻ അതുവഴി വരുമ്പോ ബദർ യുദ്ധം നടന്ന സ്ഥലത്തൂടെ വരുമ്പോ രണ്ട് മനുഷ്യന്മാരൊരുത്തനെ തല്ലണുണ്ട്. ഒരടി കിട്ടിയാൽ അവൻ ഭൂമിയിലേക്ക് കാണു പോകുന്നുണ്ട്. അല്പം കഴിഞ്ഞ് അവൻ പുറത്തേക്ക് വരുന്നുണ്ട്. അട്ടഹസിക്കുന്നുണ്ട്. അപ്പോൾ അടിക്കണുണ്ട്. അപ്പൊ പുണ്യനബി പറഞ്ഞു നീ കണ്ടത് ശരിയാണ്. ബദർ യുദ്ധക്കളത്തിൽ രണ്ട് മലക്കുകൾ തലയിലടിച്ചുകൊണ്ടിരിക്കും. അവൻ ഭൂമിയുടെ അടിയിലേക്ക് കാണുപോകും. പിന്നീട് അവൻ ഭൂമിയുടെ മേലേക്ക് വരും. അപ്പൊ വീണ്ടും മലക്കൾ അവൻ അടിച്ചുകൊണ്ടിരിക്കും. അവൻ വീണ്ടും ഭൂമിയിലേക്ക് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ വിചാരിക്കണ്ട യുദ്ധം നടന്ന ബദർ ഇങ്ങനെ അനങ്ങാതെ ഒരു പാറ പാറക്കെട്ടും വെറുതെ ഇങ്ങനെ കാണുന്ന ഒരു മരുഭൂമിയാന്ന് വിചാരിക്കണ്ട. ബദർ ഇപ്പോഴും സജീവമാണ്. അവിടെ ഇപ്പോഴും സംഭവം നടന്നുകൊടുക്കുകയാണ്. അള്ളാഹു ബദരീങ്ങളുടെ ബർക്കത്ത് നമുക്ക് നൽകട്ടെ. എന്നിട്ട് ഈ അബൂജൈലോ അല്ലെങ്കിൽ ഉമറോ ഈ രണ്ടിലൊരാളെ കൊണ്ട് ദീൻ ശക്തിപ്പെടുത്തണം എന്ന റസൂൽ അത് വേർന്നത് പറഞ്ഞു 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 എന്നിട്ട് പറഞ്ഞു. അപ്പൊ സയ്യിദ് പറഞ്ഞു 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 പുണ്യനബി രക്ഷിക്കാൻ അള്ളാഹുണ്ട്. ഉമറിനോട് ഉമറിനോട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല റസൂൽ അല്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ ദാറുൽ അർക്കം റസൂലിനോട് പോയി നോക്കുക. എന്റെ നബി രക്ഷിക്കാൻ അള്ളാഹുണ്ട്. ലോകത്തൊരു ശക്തി റസൂലാക്ക് പേടിയില്ല. നൂറ് മല്ലന്മാരുടെ ശക്തിയുണ്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. നൂറ് മല്ലന്മാർ മല്ലമ്മറല്ലേ എല്ലാത്തിനും പോന്ന ഓരോരുത്തരുടെ ശരീരം നിങ്ങൾ കണ്ടിട്ടില്ലേ. വലിയ പിന്നെ ആൽമരത്തിന്റെ പേര് പോലത്തെ കാണാം. ഇങ്ങനെ നമ്മളെ പോലെ അല്ല. നമ്മള് കഞ്ഞിക്കലം പോലത്തെ ആടിയടി പൊട്ടിട്ടുണ്ടായി. അപ്പോ അപ്പോ ഞാൻ എങ്ങനെ നോക്കണ്ട ആടെ തന്നെ അവർത്തി പിടിക്കണ്ട വയറുവേക്കോട്ട് വരും. അപ്പോ അപ്പോ ഇത് മസിലാണ്. കൊറേ കൊല്ലായിട്ടുണ്ടാക്കിയ മസിലുള്ള മമ്മൂട്ടി. അപ്പോ നൂറ് മല്ലന്മാരുടെ ശക്തി ആർക്ക്? പുണ്യനബി മുഹമ്മദ് മുസ്തഫ. യുദ്ധക്കളത്തിൽ ഏറ്റവും അടുത്ത് യുദ്ധം ചെയ്യാനാണ്. അപ്പോ അപ്പോ ആ റസൂൽ ബാണങ്ങളെ കൈ പിടിച്ചിട്ടുണ്ട്. അത് സഫാ മറിയയുടെ താഴ്വാരത്തോടെ ദാറുൽ അർക്കമിലേക്ക് ഇറങ്ങി വരുമ്പോ ദാറുൽ അർക്കമിന്റെ പടിവാതിൽക്കൽ വാതിൽ പൂട്ടിയിട്ടുണ്ട്. ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ ചുമര നമ്മൾ ഇങ്ങനത്തെ ചുമ ഇതുപോലെ തന്നെ. ഇത് ഓലയല്ല നോക്കി അപ്പുറം കാണുമല്ല. നോക്കി നോക്കി നിങ്ങൾ ആദ്യമായിട്ട് കാണാന്നല്ലേ നിങ്ങളുടെ നാട്ടിലെ സാധനം. അപ്പൊ ഇത് ഓല കൊണ്ട് ഇങ്ങനെ കിട്ടിയത് ഓലയില്ല ഓലെന്നല്ലേ പറയാ
അതിനുള്ളിലോട്ട് കാണുമ്പോഴത്തേക്ക് അപ്പൊ ഈ പരവിന്റെ ഒച്ച കേട്ടിട്ട് എല്ലാവരും ഇതിന്റെ അകത്തൂടെ പുറത്തേക്ക് നോക്കി നോക്കി സഫാ മറിയുടെ താഴ്വാരത്തേക്ക് അറിലക്കമിലേക്ക് വാളം പിടിച്ച് വരാണ്. അത് കണ്ടപ്പോ സഹാബത്തിന് വിറവന്ന് 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 അവര് റസൂലിലേക്ക് ഒതുങ്ങിയിരുന്നു. എല്ലാവരും ചേർന്നിരുന്നു. യാ റസൂലല്ലാ, ഖതാബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്, വാളും കൊണ്ടുവരുന്നുണ്ട്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മൂന്ന് ദിവസം മുമ്പ് മുസ്ലിമായ ആളാണ്. സഫാ മലയുടെ താഴ്വാരത്ത് പൊന്നി നബി എന്നിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അബൂ ജഹൽ അതുവഴി വന്നു. മഹാനായ പരിശുദ്ധ റസൂലിന്റെ പെരടിയിൽ അടിച്ചു ഒരു ചവിട്ടം കൊടുത്ത് മണ്ണിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് കൊറേ മണ്ണ് വാരി നബിയുടെ തലയിൽ ആരിട്ടു. ഈ വൃത്തികെട്ട പൂജ എന്നിട്ട് അവൻ കഅബയിൽ പോയിട്ട് ഈ കഥയും പറഞ്ഞിട്ട് ഉത്തമത്തോടും ശൈബത്തോടും വലിയതോടൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് ചിരിച്ചു. ആ സമയത്ത് ഹംസത്ത് റളിയല്ലാഹു അൻഹു പാണ്ടിൽ നായാട്ടിന് പോയി വേട്ട മൃഗങ്ങളെ പിടിക്കാൻ പോയി. അമ്പ് ഒരു അമ്പ് എഴുതിട്ട് ഒരു മാനിനെ പിടിച്ചു. ആ മാനിന്റെ അമ്പിന്റെ തുഞ്ചത്ത് കെട്ടിട്ട് ഇങ്ങനെ വരുവാണ്. പെണ്ണ് പോയിട്ട് പറഞ്ഞു, പറഞ്ഞു അല്ല അംസ നീ എന്തിനാ ജീവിക്കുന്നു, നീയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യം. അപ്പൊ ചോദിച്ചു എന്താണ് നീ പറയുന്നു. നിങ്ങളുടെ സഹോദരന്റെ മകനല്ലേ മുഹമ്മദ്? അതെ. ആ മുഹമ്മദ് ഈ മലയുടെ ബാക്കിൽ നിന്നിട്ട് ദ്വാരത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ നാട്ടിലെ പോക്കിരിയായ അബൂ ജഹലിൽ വന്നിട്ട് പെരടിക്ക് ചവിട്ടിട്ട് മണ്ണ് വാരി തലയിലിട്ടിട്ട് പോയിട്ടുണ്ട് കഅബത്തിലേക്ക്. ഈ മാന്യ അങ്ങോട്ട് കഅബത്തിന്റെ പുറത്ത് അടവിച്ചു, നേരെ കയറി മതാഫിന്റെ ഭാഗത്തേക്ക്. മതാഫിന്റെ ഭാഗത്ത് കയറുമ്പോ ഈ സംഭവം ഉത്തുബത്തും അബൂജയിലും മണ്ണൊക്കെ തട്ടിക്കൊടഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി വീട്ടിലേക്ക്. അപ്പൊ ഇത് പറഞ്ഞ് ചിരിക്കാണ് ഈ ഹംസ. അപ്പഴ ഹംസ അങ്ങനെ കയറി വരാണ് റളിയല്ലാഹു അൻഹു. അപ്പോ ഉത്തുബത്തും ശൈബത്തും പറഞ്ഞു, ഹംസ വരുന്നുണ്ട്. അപ്പോ അപ്പോ അബൂജൽ ചിരിച്ചോണ്ട് പറഞ്ഞു, ഹംസ നമ്മളെ പക്ഷത്താടാ. ആ മുഹമ്മദിന് കൊടുത്തത് പോലെ രണ്ട് ചവിട്ടും രണ്ടു കൊട്ടം മണ്ണും തലയിലിടാൻ പറയാനൊക്കെ. ആര് പറഞ്ഞു? അബൂജൈൽ. കാരണം ഹംസ അതിന് വരാണ്. നേരെ വന്നിട്ട് അബൂജൽ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കല് റൗണ്ട് അടിച്ചിട്ട് അങ്ങനെയാണല്ലേ ചമ്മാടി കളിക്കാൻ. അങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ എന്നിട്ട് പിന്നെ ഷീട്ട് കളിക്കുന്ന കളിയില്ല പറയണോ, അങ്ങനെ കള്ളു കുടിക്കാനോ അങ്ങനെ ഇരിക്കാം. അപ്പൊ ഇവര് കഅബത്തിന്റെ ഇങ്ങനെ ഇരുന്നു. അതിൽ അബൂജന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നു ഹംസ റളിയല്ലാഹു എന്നിട്ട് ചോദിച്ചു, ആരാണ് 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 എന്റെ പ്രിയപ്പെട്ട മകൻ മകൻ മുഹമ്മദ് അഹമ്മദിനെ തല്ലുകയും തലയിൽ മണ്ണ് വാരിയിടുകയും ചെയ്തു. അപ്പൊ അബൂ ജഹൽ ചിരിച്ചോണ്ട് പറഞ്ഞു, ഞാനാണ് ചെയ്തത്, എന്റെ മുഹമ്മദിന് അത് ഞാൻ ചെയ്തു. അപ്പോ അപ്പോ കുറച്ചുകൂടി കൊടുക്കണമെന്ന് പറയാനാണ് നീ വന്നതല്ലേ നിന്നിട്ടാണ് അടിച്ചിട്ട്. നീ എന്താ, എന്റെ മകനൊരു പുതിയ മതവും കൊണ്ടുവന്നു, ആ മതത്തിലല്ല ഞാനെന്ന് വെച്ചിട്ട് നീ എന്റെ മോനെ തല്ലാൻ ആണായിട്ടില്ലട്ടോ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 ട
നിന്നെ
അടിച്ചത് മണ്ണ് പാടിട്ടാ ഞാൻ അറിഞ്ഞു. ഇനി അവന്റെ കൈ പൊങ്ങൂല, പൊങ്ങാൻ അംസ സമ്മതിക്കൂല. അംസ ജീവിച്ചിരിക്കാൻ പൂജ കണ്ണത്തിൽ കഴിയൂല. അതുകൊണ്ട് സത്യ ശഹാദത്തിന്റെ വചനം ചൊല്ലി തന്നിട്ട് ആ വിശുദ്ധ മതത്തിലേക്ക് എന്നെ ചേർത്തിയാലും എന്ന് പറഞ്ഞിട്ട് മഹാനായ പരിശുദ്ധ റസൂൽ കണ്ണുനീർ വാർത്തുകൊണ്ട് ശഹാദത്തിന്റെ വചനം ചൊല്ലി കൊടുത്ത് അംസത്തെ ബിനത്തിൽ മുത്തരത്തിന് ദീനിലേക്ക് കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പ് അബൂജായിൽ അടിച്ചതിന് പ്രതികാരം ചെയ്ത് അറിഞ്ഞു. ഉമർ വാളും കൊണ്ടുവരുന്നു ആരും പേടിക്കണ്ട, ഉമർ നല്ല മനസ്സോടെ അവരുടെ ഉമറിനാ നല്ലത്, അല്ലെങ്കിൽ ദാറുല്ലഖമിന്റെ പടിപാതിരം നടക്കൂല, അവന്റെ തല ഞാൻ പറ്റിട്ട് ഇവിടെ ഇട്ട് കളയുമെന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തടുക്കാൻ ഹംസ റളിയല്ലാഹു അൻഹു വാതിലിന്റെ അടുക്കൽ നിന്നു എന്നിട്ട് ഇടത്ത കൈ ഡോറമ്പൽ അങ്ങോട്ട് വെച്ചു, പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വെച്ചു കടക്കാതിരിക്കാൻ, വലത്തെ കയ്യിൽ വാളുണ്ട്, ഈ കയ്യങ്ങ് തട്ടിയിട്ട് ഉമർ അങ്ങ് കടന്ന പൊട്ടും. അതിനെ വാളിങ്ങനെ പിടിച്ചത് അകത്തേക്ക് കടക്കുമ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സത്യത്തിന്റെ ശഹാദത്തിന്റെ വചനം എനിക്ക് പറഞ്ഞു തരണമെന്ന്. ദാറുൽ അർക്കമിന്റെ പടിപാതിൽക്കൽ കടന്നു വന്നു പറഞ്ഞ പുറകിയപ്പാകുന്നു, ആ ചെറ്റപ്പുരക്കതിന് അകത്ത് നിന്ന് ആകാശം പിളർമാറിച്ചതിൽ അല്ലാഹുവിലേക്ക് തക്ബീർ പറഞ്ഞു. ഒരു മനുഷ്യന്റെ മതവിശ്വാസത്തിന് വേണ്ടി മാത്രമാണ് ആകാശ ലോകങ്ങളിലുള്ള മലക്കുകൾ ആനന്ദ നൃത്തം ചടിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ തക്ബീർ അടിച്ചത് എന്ന് മലക്ക് ജിബ്രീൽ ഒരു മനുഷ്യന്റെ ഇസ്ലാം മതവിശ്വാസത്തിന് വേണ്ടി മാത്രമാണ് സകല ലോകങ്ങളിലും അല്ലാഹു സൃഷ്ടിച്ചു വെച്ച മലക്കുകൾ ഒരേ സമയം അല്ലാഹുവിന് തക്ബീർ അടിച്ചു പോയത്. അത് മഹാനായ ഭൂമിയിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതവിശ്വാസത്തിന് വേറൊരാളുടെ വിശ്വാസത്തിനുമല്ല, ഉമറുള്ളാഹുന്റെ വിശ്വാസത്തിന് മലക്കൾ മൊത്തം തക്ബീർ അടിച്ചു, ആനന്ദ നൃത്തം ചവിട്ടിയവർ അല്ലാഹുവിന്റെ ശഹാദത്തിന്റെ വചനം കൊടുത്തിട്ട് പറഞ്ഞു നബിയേ ഞാൻ ഇപ്പം വരാം, ഒറ്റ മിനിറ്റ് ഇപ്പം വരാം, വന്നിട്ട് വേറെ പറയാനില്ല, ഇപ്പം ഞാൻ പറഞ്ഞു കൊല്ലാൻ വേണ്ടി അയച്ചിട്ട് ധാരണ സമ്മേളനം കാണുന്നത് കായപത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇരിക്കാണ് തല അങ്ങനെ കൊണ്ടേന്ന് വിവരം അറിയാൻ വേണ്ടി ഞാൻ അപൂജയിൽ കൂട്ടരു. അപ്പോഴാണ് ഇറങ്ങി ഓടി റസൂൽദാൻ ഇപ്പം വരാന്ന് ഓടി ഓടി വന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു പറയാണ് ഇപ്പൊ നമ്മളെ പൊരയില വന്ന അബ്ദുല്ലാഹിബ്നു പറഞ്ഞു ചെറുതാ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു പറയാണ് പൊരയിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു മോനെ അബ്ദുല്ലാ ആരാണ് സായാന്റെ പത്രം എന്ന് ചോദിച്ചു. സായാന്റെ പത്രം ആരാണ്? ചെറിയ പത്രം ബെന്താക്കി കൊടുക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലെ ആവേശത്തോടെ മൂന്ന് നാലാള് മരിച്ചത് ബാഗില് സൈഡിൽ തിരഞ്ഞിട്ടുണ്ട്. നാലാള് മരിക്കാൻ സാധ്യത മരിച്ചിട്ടുണ്ടോ? ആരാണ് സായാഹ്ന പത്രം വിവരം പെട്ടെന്ന് പറഞ്ഞറിയിക്കുന്നത്? എന്റെ ബാപ്പ അങ്ങോട്ടോടി ഇബ്നു ജുമഹിന്റെ വീട്ടിലേക്ക്, ഞാനും ബാഗ് തന്നെ ഓടി, മോനാണ് ഓടിപ്പോയി ഇബ്നു ജുമഹിന്റെ വീട്ടിന് മുട്ടി ഇബ്നു ജുമഹ് ഖതാബിന്റെ മോനെ ഇവിടെ ഇവൻ ഓടടാ ഓട്ടം കാപത്തിലേക്ക്, എന്റെ ബാപ്പയോട് ഞാനും
അങ്ങനെ ബാപ്പ ഓർന്ന് ഇപ്പൊ കണ്ടിട്ടില്ല പുതിയൊരു വാർത്ത എല്ലാരോടും പറയാനുള്ള ആ ഒരു വിഭ്രാന്തി ഓടി വന്നിട്ട് കഅബത്തിന്റെ അടുത്ത് ദൈവം വിളിച്ചു പറഞ്ഞു പറഞ്ഞു എല്ലാരും അറിയോ അറിയോ ഉമർ മുസ്ലിം ഉമർ മുഹമ്മദിനെ പദത്തിൽ ചേർന്നു ഉമർ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നു അപ്പന്റെ ബാപ്പ അവന്റെ പുറത്ത് തട്ടി ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഇവൻ തിരിഞ്ഞു നോക്കും അപ്പൊ പറഞ്ഞു അങ്ങനെ മുഹമ്മദിന്റെ മതത്തിൽ അല്ലാഹുവിന്റെ മതത്തിൽ ചേർന്നു അല്ലാഹുവിന്റെ മതത്തിൽ ചേർന്നു ഞാൻ മുസ്ലിമായി എന്ന് പറയടാ ഇബ്നു ജൂമ പറഞ്ഞു പറഞ്ഞു മുസ്ലിമായി ഓറായി നമുക്കൊരു പ്രകടനം മക്കയിലെ തെരുവിലൂടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രകടനം നടത്തിയത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി ആ സഭ 40 പേര് അപ്പ ഉണ്ടായിരുന്നു രണ്ട് ഗ്രൂപ്പാക്കി ഒരു വിങ് ഇപ്പുറത്തും ഒരു വിങ് അപ്പുറത്തും സെൻട്രലിൽ മുഹമ്മദ് മുസ്തഫ ഒരു ഭാഗത്തിന്റെ മുമ്പിൽ നിന്നും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മറ്റേ ഭാഗത്തിന്റെ മുന്നിൽ നിന്നും മഹാനായ ഹാനിയ റളിയല്ലാഹു അൻഹു രണ്ട് വില്ലാളി വീരന്മാര ആ സംഘം മക്കയിലെ തെരുവീതിയിലൂടെ നടക്കാൻ കൂടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സകല ചരാചര സൃഷ്ടി അധിപതി എന്നും മാറ്റത്തിന്റെ ശാശ്വത ധ്വനിയ തക്ബീറിന്റെ മന്ത്രമുണർന്നു തൗഹീദിൽ സുരതിത്തി ഉയർന്നു സകല ചരാചര സൃഷ്ടി അധിപതിയിൽ പുക നേർന്നു എങ്ങും മാറ്റത്തിന്റെ ശാശ്വത ധ്വനിയ പുളകം നേർന്നു അല്ലാഹു അക്ബർ അല്ലാമിനോണ്ടേ കൽബ് തിളങ്ങി അല്ലാഹു അക്ബർ ആവേശത്തിൻ അലയോലി തൊണ്ണി ആമിനോണ്ടേ കൽബ് തിളങ്ങി കമിലാഹ്ലാദത്തിൻ പൂത്തി തിങ്ങി എങ്ങും മാനവ സൗഹാർദ്ദത്തിൽ പൂമഴയാകെ ഇറങ്ങി തക്ബീറിന്റെ മന്ത്രമുണർന്നു തൗഹീദിൽ സുരതിർത്തി ഉയർന്നു സകല ചരാചര സൃഷ്ടി അധിപതി പുകൾ നേർന്നു എങ്ങും മാറ്റത്തിന്റെ ശാശ്വത ധ്വനിയായി പുളകം നേർന്നു പിന്നീട് സഹാബത്ത് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ കൂടെ വന്നപ്പോ പിന്നെ നമുക്ക് ധൈര്യം ചോദിക്കാനും പറയാൻ ഒരാളുടെ ബോധമായി കഅബത്തിലൊക്കെ അങ്ങ് ധൈര്യത്തിൽ പോയിട്ട് തല്ലം വന്നാല് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കും അപ്പൊ അവരെ ഒറ്റക്കൊട്ടൊക്കെ തല്ലിട്ടു കൂട്ടമായിട്ട് തല്ലിട്ടു കഅബത്ത് ഒരുപാട് അടിയടഞ്ഞിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വകയിൽ അമ്മാവനാണ് അലാക്കിന്റെ കാക്ക അബൂജലി അബൂജലിന്റെ പെങ്ങളാണ് ഹന്തമാറല്ലാഹു അതുകൊണ്ട് ഒരിക്കലും കഅബത്തിനെ അടിയടന്നു അടി നടന്നപ്പോ അബൂജലി വിളിച്ചു പറഞ്ഞു എന്റെ മരുവാനെ നിങ്ങൾ തല്ലാൻ പാടില്ല ഞാൻ രക്ഷ കൊടുത്തു ഈ രക്ഷ കൊടുത്തൊരു പ്രശ്നമുണ്ട് മൂപ്പർക്ക് തല്ലാനും പറ്റില്ല മൂപ്പർ ആരും തല്ലുകയും ചെയ്യില്ല അങ്ങനെയാണ് പഴയ കാലത്ത് അഭയം കൊടുക്കുക അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഉമ്മയ്യത്തിന് രക്ഷ കൊടുത്തിട്ട് മഹാനായ അപ്പൊ രക്ഷ കൊടുത്താൽ ഇങ്ങോട്ട് തല്ലാനും പാടില്ല അങ്ങോട്ട് തല്ലാൻ പാടില്ല ഇങ്ങോട്ട് തല്ലു കിട്ടുകയും ചെയ്യില്ല അങ്ങനെ കഅബത്തിൽ തല്ലിടുന്ന അബൂജലി ഉയർത്തി വിളിച്ചു പറഞ്ഞു ഉമറിന് ഞാൻ രക്ഷ കൊടുത്തു ഉമറിനെ തല്ലത് ഉമറത്താവിന് തല്ലാനും പറ്റുന്നില്ല ഉമറിനെ തല്ലൊന്നുമില്ല സഹാബത്തിൽ തല്ലുകൊടുന്നുണ്ട് ഉമറിനാലും സഹിക്കാൻ പറ്റില്ല നിയമം അങ്ങനെയാണ് തല്ലാൻ പാടില്ല ഉമറില്ലാൻ അബൂജാലിനോട് ചോദിച്ചു പറഞ്ഞു അലാക്കിന്റെ കാക്ക ഇന്ത്യ മറ്റേതാ കൊടുത്തു എനിക്ക് വേണ്ട നിന്റെ സംരക്ഷണം എനിക്ക് വേണ്ട എനിക്ക് തല്ലാൻ മുട്ടുന്നു അപ്പൊ അബൂജാലി പറഞ്ഞു ഉമറിന്റെ അബയെ ഞാൻ എടുത്താഞ്ഞു അടിച്ചോന്നു ഉമർലാനോട്ടിപ്പങ്ങോട്ടി നല്ലോണം കൊടുത്ത് സഹാബാക്കളെ തല്ലുന്ന അതാണ് ഉമർ ഫാറൂഖ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ മസ്ജിദ് നബവിയിലെ രക്തസാക്ഷി ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദ് പറയേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം
जन ഒരു ചുംബനം കൊടുത്തു. അബൂബക്കറിന്റെ കണ്ണുനീര്
आग्रह സംഗതി മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പുറത്തെ തട്ട് കൊടുത്തു പറഞ്ഞു മരെ നിങ്ങൾ എന്ത് വിട്ടുതമ കാണിക്കുന്നു എന്ത് വിവരക്കടവും മരെ കാണിക്കുന്നു നിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകനെയാണെങ്കിൽ അല്ലാഹുവിന്റെ നബി വഫാതായി മരെ നിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹുവിനെയാണെങ്കിൽ ഹയ്യുൽ ഖയ്യൂം എന്നെന്നും ജീവിക്കുന്നവനും നിലനിൽക്കുന്നവനുമാണ് അല്ലാഹു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ തോളിലേക്ക് വീണിട്ട് പറഞ്ഞു അറിയഞ്ഞിട്ടല്ല അബൂബക്കറേ മനസ്സിലാകാഞ്ഞിട്ടല്ല അബൂബക്കറേ പക്ഷെ എന്നെ കൊണ്ട് സഹിക്കാൻ ആവണില്ല ബിൻ ഖുഹാഫ അബൂബക്കറേ എന്ന് പറഞ്ഞു ജനങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ അമുറിക്കകത്തേക്ക് കയറി ഗുരു പോയതിനാൽ മനസ്സ് തകർന്നു ഇഹലോകവാസികൾ തമ്മിൽ കണ്ണീര് പകർന്നു അങ്ങനെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം വിട്ട് ഇവിടെ പറഞ്ഞു റസൂലുള്ളാഹി എവിടെ ഖബർ കുഴിക്കണം എന്നതാണ് അടുത്ത തർക്കം. എവിടെ ഖബർ കുഴി ഖബർ കുഴി കുണ്ണനി വഫാത്തായിട്ട് സഹാബത്തിന്റെ ഇടയിൽ വന്ന ആദ്യത്തെ തർക്കം എന്താണ്? പരിശുദ്ധ റസൂലിന്റെ ഖബർ എവിടെ കുഴിക്കണം? പലരും പറഞ്ഞു ജന്നത്തുൽ ബഖീൽ കുഴിക്കണം, മറ്റു പലരും പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ മിമ്പറിന്റെ ആ ഭാഗത്ത് കുഴിക്കണം. അഭിപ്രായം ഇങ്ങനെ വരികയാണ്. വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരിട്ട് പറഞ്ഞു റസൂലിന്റെ നിഴലില്ല സത്യം എന്നാലൊരു തോഴൻ നിഴൽ പോലെ നിത്യം റസൂലിന്റെ നിഴലില്ല സത്യം എന്നാലൊരു തോഴൻ നിഴൽ പോലെ നിത്യം നബിയോട് ചേർന്നൊട്ടിവാണൊരാവിത്രം നബിയോട് ചേർന്നൊട്ടിവാണൊരാവിത്രം അവരാണ് അബൂബക്കറെന്നുള്ളരത്നം അവരാണ് അബൂബക്കർ എന്നുള്ളരത്നം റസൂലിന്റെ നിഴലില്ല സത്യം എന്നാലൊരു തോഴൻ നിഴൽ പോലെ നിത്യം നിഴലില്ലാത്ത പുണ്യ നബിക്ക് നിഴലായി നടന്ന മനുഷ്യനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഒരു മനുഷ്യനെ അള്ളാഹു വേറെ പഠിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു മഹാമനുഷ്യൻ അള്ളാഹു സ്വർഗത്തിൽ കാണാൻ ഭാഗ്യം തരട്ടെ. ആ മഹാന്റെ ബർക്കത്ത് അള്ളാഹു നമുക്ക് കുടുംബത്തിന് എത്തിച്ചേരും. അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതൊരു പ്രവാചകനും എവിടെയാണോ മരിച്ചത് അവിടെ കിടക്കാനാണ് ആ പ്രവാചകന്മാർ ആഗ്രഹിക്കുക എന്ന് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ റസൂൽ പറഞ്ഞു കൊടുത്തു മൂസ നബിയെ റോഹ് പിടിക്കാൻ അസ്രായിൽ വന്നപ്പോ അസ്രായന്റെ കണ്ണിന് ഒരു അടി കൊടുത്തു അടിയാണ്ട് കൊടുത്തു അസ്രായന്റെ കണ്ണിന്റെ നല്ല അടി കിട്ടി. അസ്രായി അസ്രായേൽ തിരിച്ചു വേണ്ടി പറഞ്ഞ അള്ളാഹുവോട് ആരെ റോഹ് പിടിക്കാനാ പഠിച്ചോനെ നീ പറഞ്ഞയച്ചത് നല്ല അടി കിട്ടി മൂസ നബിയുടെ മരിക്കാൻ മുമ്പ് ഇഷ്ടമില്ല അപ്പൊ പറഞ്ഞു പറഞ്ഞു മൂസക്ക് മരിക്കാൻ ഇഷ്ടമില്ല എന്നിട്ടല്ല എന്തോ ഒരു പ്രയാസം മനസ്സിലുണ്ട് അത് പോയി ചോദിച്ചിട്ടോ വേണമെങ്കിൽ ആയുസ് കൊടുക്കാം. ഇസ്രായേൽ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിങ്ങളൊരു കാളക്കൂറ്റന്റെ ശരീരത്തിൽ കൈ ഇങ്ങനെ വെക്കുക ഇങ്ങനെ കൈവച്ചാൽ ആ കൈയിൻ്റെ അടിയിൽ എത്ര രോമം ഉണ്ടാകും ലക്ഷക്കണക്കിന് രോമം ഉണ്ടാകും
അത്രയും വേണമെങ്കിൽ റൂഹല്ലാഹു നീട്ടിത്തരാൻ അല്ലാഹു തീരുമാനിച്ചത്. എന്താണ് അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്തായാലും മരിക്കേണ്ടി വരും. ആവണം. അപ്പൊ പറഞ്ഞു, മരിക്കാൻ പേടിച്ചിട്ടല്ല ഞങ്ങൾ ഈ കൗമിൽ. ഏത് കൗമ? ഇസ്രായേലി കൗമ. ഈ കൗമിന്റെ എനിക്ക് മരിക്കാൻ ആഗ്രഹമുള്ളതെവിടെയാണ്? അത് പരിശുദ്ധമായ ബൈത്തുൽ മഖദ്ദസിന്റെ ഭാഗത്താണെന്ന് കലീമുല്ലാഹി മൂസ അവിടെ അവസാന കാലത്ത് ആ പ്രവാചകൻ എനിക്കൊന്ന് കാണണം. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഖബറിന്റെ അകത്ത് നിസ്കരിച്ചിട്ട് കാത്തിരിക്കണേ പുണ്യ നബിയേ. ഖബറിന്റെ അകത്ത് നിസ്കരിച്ചിട്ട് കാത്തിരിക്കണം. നിസ്കരിച്ചുകൊണ്ട് അവിടെ കാത്തിരുന്നാൽ മതി. നിസ്കാരം ഭയങ്കര സംഭവം. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ല ദുആ സ്വീകരിക്കുന്നത്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ഖബറിന്റെ അകത്ത് നിസ്കരിച്ചിരുന്നോ? അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് പിന്നീട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അതും കഴിഞ്ഞു പരിശുദ്ധ റസൂൽ ലോകത്ത് അവതരിച്ചു. എന്നിട്ട് പുണ്യ നബി ഇസ്രാഖ് നടത്തി ബൈത്തുൽ മുഖദ്ദസിലേക്ക്. അവിടെ നിന്ന് മിഅ്റാജ് നടത്തി. ആ ഇസ്രാഖ് നടത്തുന്ന കൂട്ടത്തിൽ ജിബ്രീല് ബുറാക്കിൽ കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഇറക്കി ഇറക്കിയിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് നിസ്കരിച്ചു. ഇവിടെ നിസ്കരിക്കാൻ പറഞ്ഞു. ആ നഗരത്തിന്റെ പേര് യസ്രിബ് എന്നാണ്. അപ്പോ ചോദിച്ചു, എവിടെ? ഇവിടെ വെച്ചിട്ട് എന്നോട് നിസ്കരിക്കാനോ? പിന്നീട് അവിടെ ഒരു സംഭവം നടക്കാനുണ്ട്. പുണ്യനബി നിസ്കരിച്ച സ്ഥലത്താണ് പിന്നീട് മസ്ജിദിന്റെ ഭവി ഉണ്ടായത്. എന്നിട്ട് കൊണ്ടുപോയി ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് ജിബ്രീൽ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അടുക്കൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇതിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. പരസ്പരം സലാം ചൊല്ലി പിരിഞ്ഞു. അതിനുശേഷം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിന്റെ അടുത്ത് നിസ്കരിച്ചിട്ടില്ല. പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നവരെ കണ്ടപ്പോ പിന്നെ നിസ്കരിച്ചില്ല. പിന്നെ മൂസ നബി അതിനുശേഷം കണ്ടു, വേറെ ലോകത്തേക്കൊക്കെ പോകുമ്പോ. അത് വേറെ ചരിത്രം. അപ്പോ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഏതൊരു പ്രവാചകനും എവിടെ നിന്നാണോ മരിക്കണം അവിടെ കിടക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നബി വഫാത്തായ സ്ഥലത്തെ ഖബർ വേണ്ടത് പിന്നെ തർക്കമില്ല. അവിടെ കുഴിച്ചു ഖബർ. ആ കിടന്ന സ്ഥാനത്ത് പരിശുദ്ധ റസൂലിന് ഇന്ന് നമ്മൾ കാണുന്ന പരിശുദ്ധ റൗളാ ശരീഫ് ഒരുക്കി. അല്ലാഹുവിന്റെ ഹബീബിനെ അവരെ ഖബറടക്കി. ഖബറടക്കാൻ മസ്ജിദ് നിസ്കരിക്കാൻ എല്ലാവർക്കും ബേജാറായി. ഇമാമത്തൊന്നും ഒന്നില്ല. എന്നിട്ട് ഒറ്റ കടന്ന് നിസ്കരിച്ചു പരിശുദ്ധ റസൂലിനെ ഖബറടക്കി. ഖബറടക്കി തിരിച്ചു വന്നപ്പോൾ അലി റളിയ അല്ലാഹു അൻഹു ഫാത്തിമാവി പൊട്ടിക്കരഞ്ഞോട് ചോദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട് ചരിത്രത്തിൽ. യാ അലി, എന്റെ ബാപ്പാന്റെ നെഞ്ചിലേക്ക് എങ്ങനെ മണ്ണ് വാരിയിടാൻ തോന്നിയെന്ന് ചോദിച്ചു. എന്റെ ബാപ്പാന്റെ നെഞ്ചിലേക്ക് മണ്ണ് വാരിയിടാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നിയത് എന്ന് ഫാത്തിമാബിബി ആരോട് ചോദിച്ചു? ഭർത്താവ് അലി നബി ത്വാലിബ് ചോദിച്ചു. അരിയാര് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയി. റസൂലുള്ള വഫാത്തായി കഴിഞ്ഞപ്പോ ചരിത്രത്തിലെ മറ്റൊരു തർക്കം, ആര് ഖലീഫയാകും? ആരാണ് അടുത്ത ഖലീഫ? റസൂലുള്ള പോയി, ഇനി ആര് ഖലീഫ? ബനീ സഖീഫത്ത് സാദ് എന്ന് പറയുന്ന ഗോത്രക്കാരന്റെ ഒരു വീട്ടിന്റെ അകത്ത് ഒരു മീറ്റിംഗ് ചേർന്നു. ആരാണ് അടുത്ത ഖലീഫ എന്നറിയാൻ ഭയങ്കര തർക്കമായിരുന്നു. എന്നിട്ട് ആര് ഖലീഫയാകുമെന്ന് ചോദിച്ചു. പലരും പറഞ്ഞു മുഹാജിരികളാവണം, അല്ല അൻസാരികളാവണം. തർക്കമാണ്. ബനീ സഖീഫത്ത് സാദ് ഗോത്രം, ആ ഗോത്രത്തിന്റെ വീട്ടിന്റെ അകത്ത് കുഴപ്പങ്ങൾ നടക്കാൻ. എന്താ പ്രശ്നം? ആര് ഖലീഫയാകുമെന്ന കുഴപ്പാണ്. കുറെ ആൾക്കാർ പറഞ്ഞു മുഹാജിരികളാവട്ടെ, അൻസാരികൾ വിട്ടില്ല, ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഖലീഫയാവേണ്ടവർ. തർക്കിച്ചു പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഹിജ്റ വന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ മുഹാജിരികളെ ഖലീഫയാക്കുന്ന കാര്യത്തിലാണ് എനിക്ക് താല്പര്യം. അപ്പൊ അൻസാരികളിൽപ്പെട്ട പ്രമുഖർ സാദബ്നു ബാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞത് പറ്റില്ല, അൻസാരികളെ ബക്കറ്റ് വരുന്നുണ്ട് സ്ത്രീകളുടെ ഭാഗത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ആ ബക്കറ്റുമായി സഹകരിക്കുന്ന മുഴുവൻ പേർക്കും അല്ലാഹു മാരകമായ എല്ലാ രോഗങ്ങളും നിശബ്ദ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ
ഓർക്ക അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേ നമുക്ക് ബാക്കി ഉണ്ടാവും, അതേ ബാക്കി സമ്പത്ത്. ഞാനിപ്പോ രണ്ടാഴ്ച മുമ്പല്ലേ ഇവിടെ ബന്ദിയോട് കഥാപ്രസംഗം നടത്തി, ബന്ദിയോട് കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ സാഹസിലേക്ക് ഒരു ആടിനെ സംഭാവന നൽകിയ ഒരു സഹോദരി സംഭാവന കൊടുത്തു കഴിഞ്ഞ അല്പം കഴിഞ്ഞപ്പോ ആ സഹോദരി ഈ ലോകം വിട്ട് വിടപറഞ്ഞു. അള്ളാഹു ആ സഹോദരിയുടെ കബറ് സ്വർഗത്തോപ്പായി കൊടുക്കട്ടെ, ആ മാഫറത്ത് കൊടുക്കട്ടെ, ആ കുടുംബത്തിനുള്ള സമാധാനം നൽകണം നൽകട്ടെ. നിങ്ങൾ ആലോചിക്കട്ടെ, സംഭാവന കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്മളെപ്പോ പോകാൻ നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹു നമുക്ക് നിർദ്ദേശം നൽകട്ടെ, അല്ല പൊരുത്തപ്പെട്ട നിർദ്ദേശം. ആരാണ് ഖലീഫ എന്നാണ് തർക്കം. ഈ ചരിത്രത്തിന് ഒരിതുണ്ട്, നമ്മള് ഇന്നലെ കേട്ട പോലെയുള്ള ഒരു ചരിത്രം അല്ലിത്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖിനെ ഒരു കഥയാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും പറയാൻ സമയം കിട്ടിയെന്നും വരില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദ് പറയേണ്ട സമയം ചിലപ്പോൾ കണ്ണുനീർ വാർക്കേണ്ടി വരും. അതാണ് നേരത്തെ മനസ്സിൽ തട്ടിയിട്ട് പറയുമ്പോൾ ആരായാലും കണ്ണുനീര് വന്നു പോകും. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം വിട്ട് വിട പറഞ്ഞപ്പോ സഹാബത്ത് കരഞ്ഞിട്ടുണ്ട്. സഹാബത്ത് കരഞ്ഞ സൂറത്ത് ഇല്ലാത്ത നാട് നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു നാട് വിട്ടിട്ട് അവരൊക്കെ വല്ലാത്ത സ്നേഹത്തിലായിരുന്നു. ആ മുഹബത്തിന്റെ ഒരു അംശമെങ്കിലും അല്ലാഹു നമ്മുടെ കൽബിൽ തെളിമാറാകട്ടെ. ആ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് റസൂൽദാന്റെ അടുക്കിലേക്ക് പോകാൻ പറ്റും. അള്ളാഹു സ്നേഹം നൽകുമാറാകട്ടെ. പുണ്യനബിയെ അംഗീകരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റസൂൽ വഫാത്തായപ്പോ കണ്ണുപൊട്ടിച്ച മനുഷ്യനൊക്കെ ഉണ്ട്, കണ്ണുകുത്തിപ്പൊട്ടിച്ച മനുഷ്യൻ. വഫാത്തായി എന്ന മകൻ വന്നിട്ട് ഗ്രാമീണനായ ഒരു മനുഷ്യന് ഈത്തപ്പന തോട്ടത്തിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോ പറഞ്ഞു, വാപ്പ അറിയോ പുണ്യനബി വഫാത്തായി അത് നിന്നിട്ട് പറഞ്ഞല്ലാ രണ്ട് കൈ ഈ ഒത്തുന്ന സാധനമായിട്ട് നിർത്തി വെച്ചിട്ട് രണ്ട് കൈ ഉയർത്തി പഠിച്ചോട് പറഞ്ഞു, അല്ലാ റസൂലുള്ളാഹി ഇല്ലാത്ത മണ്ണ് കാണാൻ എനിക്ക് കണ്ണ് വേണ്ട, എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണേ പടച്ചോനെ. പിന്നെ മകനാണ് കൈ പിടിച്ചിട്ട് തോട്ടത്തിൽ നിറക്കി വീട്ടിൽ കൊണ്ടുവന്നത്, റസൂലുള്ളാഹി ഇല്ലാത്ത മണ്ണ് എനിക്ക് ഇനി കാണണ്ട എന്ന് പറഞ്ഞു പരിശുദ്ധനായ മനുഷ്യ. അതൊക്കെ മുഹബ്ബത്ത്, അതാണ് സ്നേഹം, അതാണ് കൽബ്. പല്ല് പെട്ടപ്പോ പല്ല് അടിച്ചു കുളിച്ച സഹാബത്തുണ്ടായിരുന്നു. എനിക്ക് വല്ല് വേണ്ടാത്ത പല്ലെന്തെ എനിക്കൊന്നു. അപ്പൊ പുണ്യനബിയെ കുറിച്ച് പറയുമ്പോ ഒരു തള്ളി കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഹബ്ബത്തിന്റെ വെള്ളമാണ്. അള്ളാഹു ആ കണ്ണുനീര് കാരണം അള്ളാഹു റസൂലുള്ളാഹിനെ കാണാൻ ഭാഗ്യം നൽകും. മാറാകട്ടെ. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാകാൻ മൂപ്പർ ആഗ്രഹിച്ചു. മൂപ്പര് പറഞ്ഞു മുഹാജിരീങ്ങൾക്ക് ഖിലാഫത്ത് കൊടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് അൻസാരികളിൽ പെട്ട ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു മൂപ്പര് അൻസാരികളോട് പ്രസംഗിച്ചു. അൻസാരികളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ നബി ഇവിടെ വന്നപ്പോ നബിക്ക് സഹായം ചെയ്ത പാർട്ടിയാണ് നമ്മൾ. അല്ലാഹുവിന്റെ നബിക്ക് അൻസാരികളോട് പ്രത്യേക മുഹബ്ബത്താണ്. നമ്മളായിട്ട് ആ മുഹബ്ബത്ത് ഇല്ലാണ്ടാക്കരുത്, നമ്മളായിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത്. മുഹാജിരീങ്ങളാണ് പ്രവാചകന്റെ കൂടെ വന്നവർ, ഖലീഫ ആയിക്കോട്ടെ ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അൻസാരികൾ അടങ്ങി അടങ്ങി. അപ്പോ പറഞ്ഞു, എങ്കിൽ ഞാൻ രണ്ടാളെ നോമിനേറ്റ് ചെയ്യാണ്, നിങ്ങൾ ആ രണ്ടിൽ ഒരാളെ ഖലീഫയാക്കണം. ഒന്ന് മഹാനായ ഉമർ ഫാറൂഖ് ആണ്, മറ്റൊന്ന് അമീനുൽ ഉമ്മ സമുദായത്തിന്റെ വിശ്വസ്തൻ എന്ന് അള്ളാഹു നബി വിളിച്ച അബൂ ഉബൈദയാണ്. ഈ രണ്ടിൽ ഒരാളെ ഖലീഫയാക്കണം, രണ്ടിൽ ഒരാളെ ഖലീഫയാക്കാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് പറഞ്ഞു. നിങ്ങൾ എങ്ങനെ അത് ചെയ്യും? നിസ്കരിക്കാൻ വേണ്ടി മെഹ്റാബിലേക്ക് പുണ്യനബി വല്ല കൈകൊണ്ട് പിടിച്ചു കയറ്റിയത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുകൊണ്ട് അബൂബക്കറിനെ ഞാൻ ബൈഅത്ത് ചെയ്യുന്നു എന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്ത് കളഞ്ഞു മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ ഉമറുൽ ഫാറൂഖ്. അപ്പൊ പിന്നെ തർക്കം എല്ലാവരും കൂടി അബൂബക്കർ സിദ്ദീഖിന്റെ ബാക്കിലും കൊണ്ടുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ഇസ്ലാമിക ലോകത്ത് മനോഹരമായ ഭരണം നടത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാനാണെന്ന് പറഞ്ഞു വന്ന കള്ള പ്രവാചകൻ മുസൈലിമത്തുൽ ഖത്താബിനെ അടിവേരറുത്തു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ബില്ലാളി വീരനായ പട്ടാള മേധാവി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. അങ്ങനെ മദീനയിൽ ഒരു മനോഹരമായ ക്ഷേമരാഷ്ട്രം പണിതു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ പുണ്യ നബിയെ പോലെ പരിശുദ്ധ റസൂലിനെ പോലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് മരണഘട്ടത്തിൽ പുണ്യനബി പറഞ്ഞിട്ടുണ്ട്, ഖൈബറിന്റെ മണ്ണിൽ ഞാൻ കുടിച്ച വിഷം എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആയിഷ എന്ന് മഹാനായ പരിശുദ്ധ റസൂൽ. വിരുന്നിനെ കൊണ്ടുപോയി വിഷം കുടിപ്പിച്ചിരുന്നു, ആ വിഷം എന്റെ മരണത്തിൽ എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ റസൂലിനെ പോലെ പരിപിടിച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സൗരഗുഹയിൽ
അഭിപ്രായം മറുപടി എന്താണ് അറിയുക അല്ലാഹു വാസത്യം അനുഗ്രഹമേറിയ മുത്താണ് മുത്തു റസൂലിൻ സഹചാരി മുന്തിയ സൽഗുണ പേരാടി ചിന്തയിൽ തൻപതൻ വീരാടി മറുപടി എന്താണ് അറിയുക അല്ലാഹു വാസത്യം അനുഗ്രഹമേറിയ മുത്താണ് ഉമറിനെ കുറിച്ച് എന്നേക്കാൾ നന്നായി അറിയുന്ന ആള് നിങ്ങളല്ലേ അല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പൊ പറഞ്ഞു 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 അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിശ്വസ്തനിയായി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പോരാളി അതിനപ്പുറം വേറെന്ന് പറയാനാ അല്ല അങ്ങനെയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് പറയാം അങ്ങനെയാണ് ഉമറിനെ ഖലീഫയാക്കുന്ന അഭിപ്രായം ഉണ്ട് അതുകൊണ്ടാണ് അവർ ചോദിച്ചത് ശരി ശരി നിങ്ങളൊന്ന് ഉസ്മാന് വരാൻ പറയോന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു എന്റെ സമയം അങ്ങ് അടുത്തെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അടുത്ത ഖലീഫയായി ഉമറിനെ തീരുമാനിക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട് ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ഉസ്മാനും അതു തന്നെ പറഞ്ഞ അബൂബക്കറിനുള്ളിൽ കുളിരായി ഉലകുരിനിൽ പുതുവാർത്തയറിയിക്ക അവരത കൽപ്പനയിടലായി അമ്പവനിൽ അന്തിമമായി വസിയത്തുമത് ആദരവോടെ പറഞ്ഞവർ നിങ്ങൾ ഈ സദസ്സിൽ ഇപ്പോഴിരിക്കേണ്ടത് ഇപ്പോഴിരിക്കേണ്ടത് ഒരു രസകരമായ കഥ കേൾക്കണം എന്ന ഭാവത്തിലാവരുത് ഒരുപാട് അള്ള പൊരുത്തപ്പെട്ട മനുഷ്യന്മാരുടെ ബർക്കത്ത് കിട്ടണം എന്ന നിലയിലാവണം നിങ്ങൾ അള്ളാഹു തൗഫീഖ് തരാം അങ്ങനെ ഇരിക്കാം അങ്ങനെ ഇരിക്കാം കുറച്ചൊക്കെ രസം പറയാനുള്ള കഥ ഇന്നലെ പറഞ്ഞു ഈ കഥ നേരെ വിഭിന്നമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കഥയാണ് അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ അസ്ഹാബുൽ ബദരീങ്ങളിൽ പെട്ടവരാണ് ഭൂരിപക്ഷം അവരുടെ ഒരു ബർക്കത്ത് നമ്മൾ സഹസ്രം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് അത്യാവശ്യമുള്ളവർക്ക് പോണെങ്കിൽ പോകാം ജപിക്ക വെച്ചിട്ട് പോണ്ട അത് ഞാൻ ഇന്നലെ പറഞ്ഞു തട്ടിപ്പൊന്നും എന്റെ അടുത്ത് വേണ്ട അല്ല ഈ പറയുന്ന മഹാന്മാരുടെ ബർക്കത്ത് ഒരു അരമണിക്കൂറും കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറും കൂടി ഇരിക്കാം
വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചിരുന്നു. ഇൻഷാ അള്ളാഹ് മർദിയല്ലാഹു ഷഹീദ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് വേദനയുള്ള ഒരു സംഭവം. മർദിയല്ലാഹുവിനെ അബുലഹബിൽ കുത്തിക്കൊന്നൊക്കെ നമ്മൾ കുറെ കാലമായി പഠിക്കും. പക്ഷെ വധം വല്ലാത്തൊരു സംഭവം, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ മറുപടി നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, എന്താ പറഞ്ഞ അറിയോ? ഒറ്റ വാക്കിലെ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഖൈറാണ്. ഇരുന്ന് ചിന്തിക്കുന്നു, എന്താ പറഞ്ഞു? ആ മനുഷ്യന്റെ പരസ്യ ജീവിതം അതിനേക്കാൾ ഖൈറാണ്. ആ മനുഷ്യന്റെ രഹസ്യ ജീവിതം തിരിഞ്ഞോ തിരിഞ്ഞോ തിരിഞ്ഞിട്ടില്ലേ? കൊറേയാൾക്ക് തിരിഞ്ഞില്ലാതാക്ക നാട്ടം തിരിഞ്ഞു. പരസ്യ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ പുറത്ത് കാണുന്ന ഒരു ജീവിതമുണ്ട് സഹോദരന്മാരെ. ബക്കറ്റ് ഒന്ന് കാര്യമായിട്ട് ഈ പറയുന്ന മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് അള്ളാഹു ഈ സദക്ക ചെയ്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവരും ഒന്ന് ബർക്കത്തിൽ ഇട്ട് കൊടുക്കട്ടെ. ഹലോ സാർ. ഓരോ മനുഷ്യന്റെ ചിലപ്പോ പരസ്യ ജീവൻ പറഞ്ഞാൽ തുണിയുങ്കപ്പായിട്ട് റോട്ടും മറ്റും നടത്ത ഓനെ പോലത്തെ ഒരു മാന്യൻ ഉണ്ടാവില്ല. ഭയങ്കര മാന്യനായിരിക്കും, ഭയങ്കര മാന്യൻ ഓ എല്ലാ കാര്യത്തിനും മുമ്പിലുണ്ട്. പള്ളിയിൽ വരുന്നുണ്ട്, വഞ്ചോക്ക് നിസ്കരിക്കുന്നുണ്ട്, നാട്ടിലെ എല്ലാ പ്രവർത്തനത്തിനും ഉണ്ട്, ഭയങ്കര ഉഷാറാണ്, എല്ലാം കണ്ടീഷനാണ്. ആ അലാഖിന്റെ കാക്കാന്റെ രഹസ്യ ജീവിതം നോക്കിയാൽ ചിലപ്പോ ആള് കാണാണ്ട് മുറിയിൽ കണ്ടുപിടിയാനായിരിക്കും, വ്യഭിചരിക്കുന്നവനായിരിക്കും, തമ്മാടിയായിരിക്കും ചേട്ടാ. പക്ഷെ പുറത്ത് റാഹത്തുള്ള ജീവിതമായിരിക്കും. ഒരു 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 ആണുങ്ങളെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷൻ നല്ലവനാണ് എന്ന് പറയേണ്ടത് ആരാ? ആ ആണുങ്ങളുടെ ഭാര്യ. ആ ആണിന്റെ പെണ്ണാ പറയേണ്ടത് നല്ലതാണ്. ഒരു ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ഒരു ഭർത്താവിന് കിട്ടിയ അതിന്റെ അപ്പുറത്ത് വേറെ സർട്ടിഫിക്കറ്റ് വേണ്ട. കാരണം എന്താ അറിയോ? ഒരു പുരുഷന്റെ എല്ലാ രഹസ്യം അറിയുന്ന ഒരു പെണ്ണ് പെണ്ണന്യ ഓക്കറിയാണ്ടിരിക്കൂല. അതുകൊണ്ട് ഓള് നല്ല എന്ന് പറഞ്ഞാൽ നല്ല തന്നെ. മഹാനായ റസൂലിനെ കുറിച്ച് ആയിഷ ബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച്, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനാണ്. എന്നാ ഇപ്പോഴത്തെ ഭർത്താവിന്റെ സ്വഭാവം പെണ്ണുകൾ പറയും എന്റെ സ്വഭാവിന്റെ എന്റെ ഭർത്താവിന്റെ സ്വഭാവം മൊബൈലാണ്. മൊബൈലാണ് സ്വഭാവം. മൊബൈലാണെന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ടെന്ന് പറയണ്ടല്ല. ആ ബാത്റൂമിൽ കയറിയിട്ട് മൊബൈൽ നോക്കുന്ന ആളുണ്ട്. കക്കൂസിന്റെ ബാതില് കുത്തിയിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് കുത്തിന്നിട്ട് നോക്കുന്ന ആളുണ്ട്. എന്തതിൻ്റെ ഉള്ളിൽ കുത്തിയിട്ട് നോക്കാനുള്ളത് ആലോചിച്ചു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. അല്ലെങ്കിൽ തന്നെ ഇബ്ലീസിന്റെ താവള അതിനുള്ളിൽ. എന്നിട്ട് അതിന്റെ അകത്ത് പോയി യൂറോപ്യൻ ക്ലോസറ്റ് കസേരം ഇരിക്കും പോലെ ഇരുന്നിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിങ്ങനെ നോക്കുക, എന്തല്ലോ നോക്കുക. ആ വിരൽ തുമ്പ് കൊണ്ട് വ്യഭിചരിക്കുന്ന കാലമാണ്, വിരലോണ്ട് വ്യഭിചരിക്കുന്ന കാലം. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. കൂടുതൽ ഒന്നും പറയില്ല, നിങ്ങൾക്ക് തിരിയുന്ന മനുഷ്യന്മാരോട് കൂടുതൽ പറയണ്ട. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഒരു മനുഷ്യന്റെ രഹസ്യ ജീവിതം വളരെ പോക്കാണ് എങ്കിൽ ഈ മനുഷ്യന്റെ പരസ്യ ജീവിതത്തെക്കാൾ ഖൈറാണ് രഹസ്യ ജീവിതം. പരസ്യ ജീവിതം എല്ലാവർക്കും അറിയുന്ന ഒരു ജീവിതമാണ്, അതിനേക്കാൾ ശുദ്ധമാണ് രഹസ്യ ജീവിതം എന്നൊരു സർട്ടിഫിക്കറ്റ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഉസ്മാൻ, നിങ്ങൾ മദീനത്തെ പള്ളിയിൽ ഒരു പ്രഖ്യാപനം നടത്തണം, അടുത്ത ഖലീഫ ഉമറാണ് എന്ന്. റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയേക്കാൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹുദാ ഷരീഫ് റസൂലുള്ളാഹിന്റെ ചുമലിന്റെ താഴെ ഖബർ കുടിച്ച അബൂബക്കർ സിദ്ദീഖ് ഇറങ്ങി കടന്നു. മഹാനായ പരിശുദ്ധ മനുഷ്യനെ കടത്തി. ആ രണ്ട് കൂട്ടുകാരും ഒന്നിച്ചു ഇനി ഭൂമി ലോകത്ത് പുറത്തു നിൽക്കുന്നത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് ഖലീഫയായി ഖലീഫയായി മനസ്സില്ല മനസ്സോണ്ട ഖലീഫയായത് വേണ്ടാന്ന് പറഞ്ഞു വന്നിട്ട് ഖലീഫയായി ഖലീഫയായും. ആ നമ്മളെ പഞ്ചായത്ത് മെമ്പർ ആകാൻ വേണ്ടി കളിക്കുന്ന കളി എന്താണെന്നറിയോ? പുതികാൽ വെട്ടിയപ്പം തട്ടിപ്പും മറ്റോണം തട്ടിയിട്ട് വന്ന് പഞ്ചായത്ത് മെമ്പർ ആകാം. ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ സ്ഥാനം കിട്ടിയപ്പോ കരഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. മഹാനായ രണ്ടാം നമ്പർ ഉമർ ബിൻ അബ്ദുൽ അസീസും ഇതുപോലെ തന്നെ റളിയല്ലാഹു അൻഹു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അധികാരം ഏറ്റെടുത്തു. അധികാരം എടുത്താ പിന്നെ ഖലീഫ ഏറ്റെടുത്താ പിന്നെ ഖലീഫ ആയിരിക്കണല്ലോ. ഖലീഫയായി ഏറ്റെടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തിന് പ്രസംഗം നടത്തി. ഭാര്യയെയും മക്കളെ എല്ലാം വിളിച്ചുകൂട്ടി, എല്ലാരെയും വിളിച്ചുകൂട്ടി കുടുംബക്കാര ആദ്യം കുടുംബക്കാരോട് പറയാണ്, ഞാൻ ഖലീഫയാണ്, ഞാൻ മദീനയുടെ റസൂലുള്ളാഹിന്റെ പ്രതിനിധിയാണ്. ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം, ഞാൻ ഭരണപരമായ പരിഷ്കാരങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കും. അത് തെറ്റിച്ചാൽ, നിയമം തെറ്റിച്ചാൽ നാട്ടുകാർക്ക് ഒരടിയാ ഞാൻ കൊടുക്കണതെങ്കിൽ എന്റെ വീട്ടുകാർക്ക് രണ്ടടി കിട്ടും.
എന്താ പറഞ്ഞേ? നാട്ടുകാർക്ക് ഞാൻ ഒരടി കൊടുക്കാൻ വിചാരിച്ചോ, ഒരു നിയമം തെറ്റിച്ചിട്ട് നാട്ടുകാരൻ ഒരടി ആണെങ്കിൽ എന്റെ കുടുംബക്കാരെ, എന്റെ മക്കളെ, എന്റെ ഭാര്യയെ എല്ലാരും ആലോചിച്ചോ. നാട്ടുകാർക്ക് ഒന്നാം നിങ്ങൾക്ക് രണ്ട്, നാട്ടുകാർക്ക് രണ്ടെണ്ണം നിങ്ങൾക്ക് നാലു കിട്ടും. നാട്ടുകാർക്ക് എത്രയാ കൊടുക്കുന്നത്? എന്റെ നേരെ ഡബിൾ നിങ്ങൾക്ക് തരും. എന്ത് അടി ഭരണം നോക്കോ, ഇതിന്റെ അപ്പുറം വേറെന്ത് ഭരണ വേണ്ടേ? ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ അനുചരന്മാർക്ക്, അയാളുടെ ഭരിക്കുന്നോന്റെ ആൾക്കാർക്ക് ഗന്ധത്തമ്പാടത്തോട് ചെയ്യാം. ഏത് ആളെയും കൊല്ല, വ്യഭിചരിക്കും ചെയ്യാ, കള്ളും കുടിക്കാം, മറ്റോന്റെ തലയും പട്ട, ഒരു പ്രശ്നവുമില്ല. പോലീസ് സ്റ്റേഷനിൽ കയറിയാ മറ്റോന്റെ ഒരു കോള് വരൂ, സൂപ്പർ ആയിട്ട് ഇറങ്ങിപ്പോകും. എസ് ഐ ഇവനെ കാണുമ്പോൾ മുട്ട് പറക്കും ചെയ്യും. എന്ത് തമ്മാർത്തോട് ചെയ്യാം? അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞത് ഉമറിന്റെ ഭരണം എടുക്കണം. എന്താ പറഞ്ഞത്? നാട്ടുകാർക്ക് കൊടുക്കുന്ന ശിക്ഷന്റെ ഡബിൾ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ അനുസരിച്ച് വേണം കുടുംബക്കാരോട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് എന്നിട്ട് മദീന പള്ളിയിലെ മെമ്പറിൽ വന്നു. മദീന പള്ളിയിലെ മെമ്പറിൽ വന്നിട്ട് സഹാബത്തിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. മറന്നാന്റെ ആദ്യത്തെ പ്രസംഗ, ഫസ്റ്റ് പ്രസംഗ. സഹാബത്തിങ്ങനെ ഇരിക്കുമ്പോ മെമ്പറിൽ കയറി നിന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ മതം വിട്ടിട്ട്, ദീന് വിട്ടിട്ട് ഞാൻ വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോയാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന്? ഞാൻ ഖലീഫയാണോ? ഞാൻ രാജാവാ? ഞാൻ മദീനയുടെ ഖലീഫയാൾ? ഞാൻ അള്ളാഹുവിന്റെ മതം വിട്ട് ഇവിടുന്ന് മാറി നിന്നാൽ ഞാനൊരു തന്നെ ചെയ്തിടുന്നൊരു കാര്യം നിങ്ങൾ സത്യം നിന്റെ തല ഞങ്ങൾ വാടിനാലയറുക്കുമേ, നാലു പാടും നിന്നായിട്ടുത്തര കേട്ടുമർ അന്ത് ചൊല്ലുമേ, ഞാനി തീർത്തിട്ട് വേറെ തീ തേടി പോകുകയും എന്ത് ചെയ്യുമേ, ഞാനൊരു തന്നെ ചെയ്തിടുന്നൊരു നാഥനാം സത്യം നിന്റെ തല ഞങ്ങൾ വാടിനാലയറുക്കുമേ, നാലു പാടു നിന്നായിട്ടുത്തരം കേട്ടുമറും ചൊല്ലുമേ, ഞാൻ അല്ലാഹുവിന്റെ മതം വിട്ട് വേറെ മതത്തിലേക്ക് പോയാൽ നിങ്ങൾ എന്താണ് എന്നോട് ചെയ്യുക? ഞാൻ ഖലീഫയാണ്. ധൈര്യമുള്ള ആൾ പറയാറ് ഉമറല്ലാന്ന് ചോദിക്കണത്, ഞാൻ അള്ളാഹുന്റെ മതം വിട്ട് വേറെ ദീനു തേടി പോയാൽ നിങ്ങൾ എന്തെന്നെ ചെയ്യും? മദീനയിലെ പള്ളിയിലെ ചോദ്യം. നാല് ഭാഗത്ത് നിന്ന് ആൺകുട്ടികളാണ് എഴുന്നേറ്റു. സഹാബത്ത് എഴുന്നേറ്റു, വാളം കൂടി, വല്ലാഹി 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 ഖതാബിന്റെ മോൻ ഉമറിനെ തല ഞങ്ങൾ വെട്ടുന്നു, നിങ്ങളെ തല ഞങ്ങൾ വെട്ടിക്കളയും. നാല് ഭാഗത്തുനിന്ന് വന്നു വർത്താനം. ആരോട്? ഖലീഫയോട്. ഖലീഫയോട് തല വെട്ടു. ആര് മുന്നിലിരിക്കുന്ന ആള്? മുമ്പൊരു മുഖ്യമന്ത്രിയുടെ ചട്ടിണിയിൽ ഉപ്പ് കൂടിയിട്ട് ജോലിക്കാരനെ പിരിച്ചുവിട്ടെ. നമ്മളെ കേരളത്തിൽ ഓർമ്മണ്ടോ അറിയില്ല. അള്ളാഹു ആ മുഖ്യമന്ത്രിക്ക് ഗസ്റ്റ് ഹൗസിന് കൊടുത്ത ചട്ടിണിയിലെ ദോശക്ക് നക്കുന്ന സാധനം, അതിന് ഉപ്പ് കൂടിയതിന് അത് ഉണ്ടാക്കിയവനെ പിരിച്ചുവിട്ടു. ഇവിടെ ഖലീഫയായി ഉമർ റളിയല്ലാഹു അൻഹു ഇവരോട് ജനങ്ങൾ പറയാണ്, നീ അങ്ങനെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ പറഞ്ഞത്, നിങ്ങളെ പണിയെടുത്താൽ തല വെട്ടിക്കളി ഞങ്ങൾ. അപ്പൊ മിമ്പറിന്റെ മേലെ നിന്ന് രണ്ട് കൈ അങ്ങോട്ട് ഉയർത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമർ വഴി പിഴക്കൂല പടച്ചോനെ, ഉമർ വഴി പിഴക്കൂല. ഉമർ വഴി പിഴക്കാൻ ശ്രമിച്ചാൽ നന്നാക്കാനുള്ള ആൺകുട്ടികളെ മദീന പള്ളി നീ പഠിച്ചിട്ടുണ്ട് പടച്ചോനെ, അതുകൊണ്ട് ഉമർ വഴി പിഴക്കൂല. ഉമർ അധികാരം കൊണ്ട് അഹങ്കരിക്കാൻ കഴിയൂല, ഉമറിന് ഒന്നും ചെയ്യാൻ കഴിയൂല. കാരണം ഉമറിന്റെ തല വെട്ടാൻ കൽപ്പുള്ള ആൺകുട്ടികൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, അങ്ങനത്തെ ആൺകുട്ടികളെ നീ പഠിച്ചിട്ടുണ്ട് പടച്ചോനെ, അതുകൊണ്ട് ഉമർ ഖൈറിലാകും, ഉമർ തെറ്റിപ്പോകൂല. അല്ലാഹു അതിനൊക്കെ ശുക്ർ. ഇതാണ് വന്നല്ലോ കണ്ടാൽ തോന്നിയിരിക്കുന്ന ഭരണനാടിനായി തന്നല്ലോ സത്യത്തിലൂന്നിയ ചെങ്കോലേന്തി ഭരിച്ചല്ലോ സത്യവീരോധികൾ ആകെ കൂടി വിറച്ചല്ലോ രണ്ടാം ഖലീഫയായി ഉമറുബിൻ ഖത്താബ് വന്നല്ലോ കണ്ടാൽ കൊതിക്കുന്ന ഭരണനാട്ടിന്ന തന്നല്ലോ. ആ ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ ഖലീഫയായി, വല്ലാത്ത ഭരണമായിരുന്നു, കുറ്റവാളികൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു ഖലീഫ ഉമറിന്റെ ഖിലാഫത്ത്.
ബാക്കിലൂടെ ശത്രുക്കൾ ഇരച്ചു കയറിയിരുന്നുവെങ്കിൽ ഞങ്ങൾ തകരുമായിരുന്നു. ഉഹദിന്റെ മണ്ണിൽ തകർന്ന പോലെ തകരുമായിരുന്നു. അപ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ച് പറഞ്ഞു, യാ സാരിയ അൽ ജബൽ ജബൽ വന്ദുർ ഇലൽ ജബൽ യാ സാരിയ. മലയിലേക്ക് നോക്ക് സാരിയ. എവിടെന്നാ പറഞ്ഞു? മദീനത്തെ പള്ളിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത്. മൊബൈൽ ഇല്ലാത്ത കാലം, കമ്പിയില്ല കാലം, ഒരു സാറ്റലൈറ്റ് ഉപകരണം കൂടില്ലാത്ത കാലം. മദീനയുടെ മിമ്പർ വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ ജബൽ വല നോക്കി യുദ്ധം ചെയ്യ സാരിയ. ബാക്കിലൂടെ ശത്രു വരുന്നുണ്ടെന്ന് അവർ ഞങ്ങൾ തിരിഞ്ഞു നിന്ന് യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞത് സാരിയ. അതാണ് ഉമറുൽ ഫാറൂഖ്. ആ ഉമർ റളിയല്ലാഹു മദീനത്ത് ജീവിക്കാൻ ഭരണം നടത്തുക. നമ്മൾ കേട്ട് പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഭവം ഞാൻ ഇന്ന് പറയുന്നു. നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. ഒന്ന് ഞാൻ ഇന്ന് പറയാം, നമുക്കറിയാം ചില നല്ല നിർണായകമായ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയും. മദീനത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അധികാരം ഏറ്റെടുത്തിട്ട് നല്ല ഭരണം നടത്തുക. മദീനത്ത് ക്ഷാമം പിടിപെട്ടു. ക്ഷാമം എന്ന് പറഞ്ഞാല് മഴ പെയ്തില്ല, മൃഗങ്ങളൊക്കെ പോകാൻ തുടങ്ങി, കൃഷികളൊക്കെ ഉണങ്ങാൻ തുടങ്ങി, മദീനത്ത് പട്ടിണി കിടക്കാൻ തുടങ്ങി ജനങ്ങള്. വല്ലാത്തൊരവസ്ഥ. പിടിപെട്ട
ഇലാഹിന്റെ പരീക്ഷണ കഥയുന്ന കേമം ഇദാ ചൊല്ലാ മദീനയ പിടിപെട്ട ക്ഷാമം ഇലാഹിന്റെ പരീക്ഷണ കഥയുന്ന കേമം മണൽ കാട്ടിലായിരങ്ങൾ മരിച്ച മഹാരോഗം വാണു ഇതാ ചൊല്ലാം മദീന പിടിപെട്ട ക്ഷാമം ഇലാഹിന്റെ പരീക്ഷണ കഥയും കേമം മദീനത്ത് വല്ലാത്ത ക്ഷാമം പിടിപെട്ടു. ജനങ്ങൾ പട്ടിണിയിലായി. മദീനത്തുകാർ മൊത്തം പട്ടിണിയിലാണ്. ആരെ കയ്യിലും ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ. കുടിവെള്ളം പോലും കിട്ടിയ ഒരു വല്ലാത്തൊരു പ്രയാസം. ജനങ്ങൾ ആകെ കഷ്ടപ്പെടാണ്. മാസങ്ങൾ നീണ്ടുനിന്ന വരൾച്ച. ഉമർ റളിയല്ലാഹു അൻഹു മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അറേബ്യൻ മണ്ണിലേക്ക് വിവരം കൊടുത്തു. ഈജിപ്തിൽ നിന്ന് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു മുബായിരക്കണക്കിന് ഒട്ടകങ്ങളുടെ പുറത്ത് സാധനം കൊടുത്തു മദീനയിലേക്ക്. ഷാമിൽ നിന്ന് അബൂബൈദ റളിയല്ലാഹു അൻഹു കൊടുത്തു സാധനം. അവരൊക്കെ ഗവർണർമാരാണ്. അവരൊക്കെ സാധനം ഇങ്ങനെ കൊണ്ടുവന്നു മദീന. ഭക്ഷണം അങ്ങനെ കൊണ്ടുവന്നു. ഒരുപാട് എണ്ണയും ഗോതമ്പും നെയ്യും ഒക്കെ അങ്ങോട്ട് മദീനത്ത് കൊണ്ടുകൂട്ടി ഉമർ റളിയല്ലാഹു അൻഹു അനുയായികളെ വിളിച്ചിട്ട് ഓരോ പുറയിലേക്കും കൊണ്ടുകൊടുക്കാം. അവരും പോവും ഉമർത്തമ്പു. ഓരോ വീടുകളിലും ഗോതമ്പും നെയ്യും ഇങ്ങനെ കൊണ്ടുകൊടുക്കാൻ ഗോതമ്പും നെയ്യും ഇങ്ങനെ കൊണ്ടുകൊടുക്കാൻ. അതിനിടയിൽ ഉമർല്ലാവിന്റെ മകൻ ഇത് മൊത്തം കൊടുത്തു കഴിഞ്ഞപ്പോ ഈ എണ്ണ ഒഴിച്ച മോനുണ്ടായിരുന്നു. മോന്റെ കയ്യിലെ എണ്ണ അങ്ങനെ പോരാ. എണ്ണ അങ്ങനെ കൈക്കുണ്ടാകുമല്ലോ. അപ്പൊ സാധാരണ നമ്മളിപ്പോ ഒരു വെളിച്ചെണ്ണന്റെ കുപ്പി എടുത്താൽ എണ്ണ കഴിക്കണ്ട. നമ്മൾ എന്താ സാധാരണ ചെയ്യാ? നമ്മളെന്ത് ചെയ്യും? അത് പെട്ടെന്ന് മുടിയിൽ ഇങ്ങനെ ഉമർലാവിനത് കണ്ടു. ഇങ്ങനെ മുടിയിൽ ഈ വെണ്ണ ഉള്ള വിരല് മുടിയിൽ ഇങ്ങനെ മകനാക്കുന്നത് ഉമർലാവിന് കണ്ടു. അപ്പാട് പാത്രം കൂട്ടിക്കൊണ്ടുപോയി ബാർബർ ഷോപ്പ്. ഇവന്റെ മുടിക്ക് ഫക്കീറന്മാർ എണ്ണ കുടിക്കാൻ ഭയങ്കര താല്പര്യ. ഇവന്റെ മുട്ടയടിക്കണം. ഇവന്റെ മുടിക്ക് ഫക്കീറന്മാർ എണ്ണ കുടിക്കാൻ ഭയങ്കര താല്പര്യം. ആര്? ഉമർ ബിൻ ഖത്താബ്. മൊത്തം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. എല്ലാ വീടുകളിലേക്കും ഗോതമ്പും അതുപോലെ തന്നെ നെയ്യും അങ്ങനെ കൊടുത്തുവിട്ടു. ബൈത്തുൽ മാലിലേക്ക് കൊണ്ടുവരപ്പെട്ട ഭക്ഷണം മുഴുവൻ കൊടുത്തു. എന്നിട്ട് മദീന പള്ളിയുടെ കോലായിൽ ഇങ്ങനെ ഇരുന്നു. അവിടെ അങ്ങനെ ഇരുന്നിട്ട് തന്റെ വേലക്കാരനെ വിളിച്ചു. എർഫോട് പറഞ്ഞു, മദീനത്തിന് എല്ലാ വീടുകളിൽ സാധനമൊക്കെ കൊടുത്തല്ലോ. എല്ലാം കൊടുത്ത് അമീർ മുഅ്മിനീൻ എന്നൊരു വീട് വാക്കിയുണ്ട്. ഒരു വീട് വാക്കിയുണ്ട്. അതെന്റെ പോരെ എന്റെ വീടാണ്. അവിടെ പട്ടിണി കൊറേ കാലായി. എന്തെങ്കിലും ബാക്കിയുണ്ടോ ബൈത്തുൽമാലിലെ ധനങ്ങൾ കൂട്ടിയ സ്ഥലത്ത് പോയിട്ട്, ധാന്യങ്ങൾ കൂട്ടിയ സ്ഥലത്ത് പോയിട്ട് ഒരു ചാക്കിൽ കുറച്ച് ഗോതമ്പുണ്ട് ബാക്കി. ആകെ ബാക്കി അതെടുത്തിട്ട് പറഞ്ഞു, ഇത് ബാക്കിയുണ്ട്. അപ്പൊ ചോദിച്ചു, ഇനി മദീനത്ത് മദീനാനാവില്ലല്ലോ. ഇല്ലല്ല, ലിസ്റ്റ് പ്രകാരം എല്ലാവർക്കും കൊടുത്തു. എന്നാ അത് എന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്ക. അതെന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്ക. ഈ അർഫ ഇത് കൊടുത്തിട്ട് ഉമർലാന്റെ പുറയിലേക്ക് പോകും. അപ്പൊ അബ്ദുല്ലാവിന് പറഞ്ഞില്ല അവരെ സംഭവം പറയുന്നുണ്ട്. ഞങ്ങൾ ഒരിഞ്ഞ പട്ടിണിയില്ല. മദീനത്ത് ഭക്ഷണം എത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഉമ്മ പറഞ്ഞു, മക്കളെ ഉപ്പ ഭക്ഷണം ഇങ്ങനെ കൊടുത്തേക്കും. അതുകൊണ്ട് പട്ടിണി മാറും, വിശപ്പ് മാറും. തിരക്കിൽ ഇപ്പൊ മറന്നുപോയതാ. ഇപ്പൊ കൊടുത്തേക്കും കൊടുത്തേക്കും പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ പുറന്റെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് വഴിയിലേക്ക്. കൊണ്ടുവരുമല്ലോ കൊണ്ടുവരല്ലോ. അങ്ങനെ കൊറേ നിന്നപ്പോ എർഫ ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങളെ അടിമയാണ്. എർഫ വരുമ്പോ ഞാൻ ഉമ്മനോട് പറഞ്ഞു, എർഫ വരുന്നുണ്ട്. ഉമ്മയും മെല്ലെ പുറത്ത് വന്നു. ഉമ്മക്കറിയായിരുന്നു ഒന്നും ഉണ്ടാവില്ല. ഈ സഞ്ചിയുടെ മൂലക്ക് തൂങ്ങിയ കുറച്ച് ഗോതമ്പും കൊണ്ടുവന്നിട്ട് എർഫന് തരാനൊരു മടിയുണ്ടായിരുന്നു. മെല്ലെ വിളിച്ചു, ഇതേ ബാക്കിയുള്ളു പറഞ്ഞു. അൽഹംദുലില്ല, അത് മതിമോനയാ. അത് വാങ്ങിയിട്ട് ഉമ്മ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കൊണ്ടുവന്ന പെട്ടെന്ന് കഞ്ഞിയാക്കി ഞങ്ങൾക്ക് തരാൻ. ആ വെള്ളത്തിൽ ഇട്ടു. ഒന്നുമില്ലത് വെള്ളത്തിലിട്ടു. അങ്ങനെ എന്താക്കി, വെള്ളവും ആ ഗോതമ്പിന്റെ മണിയും ബന്ധപ്പോ കോരി ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ആർത്തിയോട് അത് കുടിച്ചു. ഞങ്ങളെ വിഷമങ്ങൾ മാറി. സത്യത്തിൽ വെള്ളവും കുറച്ച് ഗോതമ്പ് ഞങ്ങൾ കുടിച്ചത്. അതിന്റെ ബാക്കി അല്പം ഉണ്ടായിരുന്നു, അത് ഉമ്മയും കുടിച്ചു. കുറെ കഴിഞ്ഞപ്പോ എന്റെ ബാപ്പ വീട്ടിൽ വന്നു. ബാപ്പ വീട്ടിൽ വന്ന് തോളത്തൊരു ഷാൾ ഉണ്ടായിരുന്നു. ആ ഷാള് എടുത്തിട്ട്
നിലത്തിങ്ങനെ വിരിച്ചിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, ഭാര്യനെ വിളിച്ചു, പറയാണ് ഉമ്മനെ വിളിച്ചു, ചോദിച്ചു, ഭക്ഷണ സാധനം ഞാൻ കൊടുത്തയച്ചിരുന്നു, അപ്പം കുറഞ്ഞു പോയി, എനിക്കറിയാം നമുക്ക് പിള്ളേർ എത്തൂലെന്നറിയാം, എല്ലാവർക്കും ആവശ്യക്കാർക്ക് കൊടുത്തപ്പോ കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ ഭക്ഷണം ആക്കിയോ, കഴിച്ചോന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, നിങ്ങൾ കൊടുത്തയച്ചത് വളരെ കുറവല്ലേ, അത് കുട്ടിയൊക്കെ തന്നെ കൊടുത്തപ്പോ തീർന്നു പോയി. പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം ഞാൻ കുടിച്ചു. അപ്പൊ പറഞ്ഞു, ഏതാ നിങ്ങള് വിഷപ്പെടുങ്ങല്ലോ, ഞാനൊന്ന് അഫ്സയുടെ അടുത്ത് പോയിട്ട് വെട്ടാറ്. ആരാണ് അഫ്സ എന്നറിയോ? പുണ്യനബിയുടെ പ്രിയപ്പെട്ട ഭാര്യ മകൾ അഫ്സ ബിബി ഉമ്മുൽ മുഅ്മിനീൻ. അഫ്സ ബിബി റളിയല്ലാഹു ഞാൻ അഫ്സാന്റെ അടുക്കൽ പോട്ടെ, നേരെ വന്നു റസൂലിന്റെ വീട്ടിൽ. പുണ്യനബിയുടെ ഭാര്യയായ അഫ്സയുടെ വീട്ടിൽ അഫ്സ സംഭവം പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ. വീട്ടിൽ വന്നിട്ട് ബാപ്പ അങ്ങനെ കേറിയിട്ട് ചോദിച്ചു, മോളെ ഭക്ഷണമൊക്കെ കൊടുത്തയച്ചിട്ട് കിട്ടിയല്ലോ എന്ന് കിട്ടി പാപ്പ. സത്യത്തിൽ കുടുംബക്കാർക്ക് വളരെ കുറച്ചാ കൊടുത്തത്, ആവശ്യക്കാരായ പാവങ്ങൾക്ക് ഒരുപാട് കൊടുത്തപ്പോ കുടുംബക്കാരെ മാറ്റി നിർത്തിയിരുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് അങ്ങനെ കൊടുത്തയച്ച റസൂലിന്റെ ഭാര്യയാണ് തന്റെ മോളാണ് കൊടുത്തയച്ച. അപ്പൊ പറഞ്ഞു, ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അഫ്സബീബ് പറഞ്ഞു, ഉപ്പ കൊടുത്തയച്ചത് കുറഞ്ഞിരുന്നു, അത് വെച്ചിട്ട് ഞങ്ങളൊക്കെ കഴിച്ചു. ഇവിടെ കുറെ ആൾക്കാരുടെ പാവങ്ങൾ, കുറച്ച് ആൾക്കാർ വന്നിരുന്നു, അവർക്കും കൊടുത്തു. ബാപ്പ ഒന്നും കഴിച്ചില്ലല്ലേ, ഞാൻ നോമ്പുകാരനാന്ന് പറഞ്ഞിട്ട് നേരെ മദീന പള്ളിയിലേക്ക് പോയി. മഹാനായ ഉമർ ഫാറൂഖ് ആ മനുഷ്യൻ പട്ടിണി കിടന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ എക്കാലത്തെയും വലിയ ഖലീഫയായി മാറി, നീതിയുടെ പടപാളായി മാറി ഉമർ റളിയല്ലാഹു അൻഹു. പ്രായം കുറച്ചായി, പിന്നെ തീരുമാനിച്ചു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം. അങ്ങനെ തന്റെ അനുജന്മാരുടെ കൂടെ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പുറപ്പെട്ടു. 500 ആൾക്കാരുമായിട്ടാണ് ഹജ്ജിന് പുറപ്പെട്ടത്. വിശുദ്ധ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മരുഭൂമിയില് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് തുണി വിരിച്ചിട്ട് അവിടെ കിടന്നിട്ട് ചോദിച്ചു, ഈ ഹജ്ജ് യാത്രക്ക് എത്ര ചെലവായി എന്ന് കണക്ക് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. കൂടെയുള്ള കണക്കിൽ നിന്നാണ് 500 കൂടെ ഹജ്ജിന് പോയിട്ട് തിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ കണക്ക് അവതരിപ്പിച്ചെന്ന് അറിയോ? 15 ദിർഹം ചെലവായി. 500 മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനെ കണക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞു 15 ദിർഹം ചെലവായിട്ടുണ്ട്. 500 ആളുമായിട്ട് ഹജ്ജ് പോയിട്ട് അപ്പൊ പറഞ്ഞു കുറച്ച് കൂടുതലാണ്, അത് പിന്നെ കുറക്കായിരുന്നു, ബൈത്തുൽമാല മുതലല്ലേ, കുറച്ചും കൂടെ കുറച്ചായിരുന്നു. എന്നിട്ട് ആ മലർന്ന് കിടന്നിട്ട് ആ തട്ടത്തിൽ വെച്ചിട്ട് ഒരു ദുആ നടത്തി പടച്ചോനെ. ഉമറിന് വയസ്സായല്ലോ, കഴിഞ്ഞു പാപി എന്റെ കാര്യം എന്താണെന്നതാർ അറിഞ്ഞു. പ്രാർത്ഥന നീരതനാണ് റാഹിമേ നീ കേൾക്ക്, ഉത്തമമാണെങ്കിലെന്റെ റോഹിനെ പീഡിക്ക്. രക്തസാക്ഷിയാകണം ആ ഭാഗ്യമെന്നിലേത്തിടേണം, മുത്തുദൂതർ മുന്നിൽ വേണം ദുഃഖമെന്നിൽ തീർത്തിടേണം. റാസിഖായ അല്ലാ ഗുണമേറ്റണേ നീ അല്ലാ, റാസിഖായ അല്ലാ ഗുണമേറ്റണേ നീ അല്ലാ. പ്രായമേറെയായി എന്റെ കാലവും കഴിഞ്ഞു, പാപി എന്റെ കാര്യം എന്താണെന്നതാരറിഞ്ഞു. പ്രാർത്ഥന നീരതനാണ് റാഹിമേ നീ കേൾക്ക്, ഉത്തമമാണെങ്കിലെന്റെ റോഹിനെ പീഡിക്ക്. ഒരു 10 ദിവസമെങ്കിലും പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങൾ റളിയല്ലാഹു ജീവിതത്തിൽ നമുക്ക് പറയാനുണ്ട്. 10 ദിവസം എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ സംഭവങ്ങൾ 10 കൊല്ലക്കാലഘട്ടത്തിലെ ഭരണകാര്യം മാത്രം എടുത്താലും പറഞ്ഞാൽ തീരാത്ത കഥകളാണ്. പക്ഷെ നമുക്ക് മുന്നിൽ സമയമില്ല,
നമുക്ക് ആകെ ചെയ്യാനുള്ളത് ബർക്കത്തിന് കുറച്ച് കാര്യം പറയാ. ആ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മണൽ കിടന്ന് ദുആ നടത്തി പഠിച്ചോനെ. മരണ വയസ്സായി, മരണ വയസ്സായി, തിരിച്ചു പോകാൻ സമയമായി എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ റൂഹിനെ നീ ഖൈറായ കോലത്തിൽ പിടിക്കണേ തമ്പുരാനെ. എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ മരണം മദീനയിലാവാൻ. മദീനക്ക് പുറത്ത് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല പഠിച്ചോനെ. കാരണം എന്തറിയോ, മദീനത്തെന്ന് മരിച്ചത് പരിശുദ്ധ റസൂൽ അബൂബക്കർ സിദ്ദീഖ്. അവിടെ മരിക്കാൻ എനിക്ക് ആഗ്രഹം. ആ രണ്ടുപേരും ചെയ്ത പോലെ അവിടെ ഒന്ന് കടന്ന് മരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹിന്റെ മദീനത്തിന്റെ പിയ്യ, റസൂലുള്ളാഹിന്റെ മദീനത്തിന്റെ പുറത്ത് പോയി മരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല പഠിച്ചോൻ. അതുകൊണ്ട് അവിടെ വെച്ച് മരിക്കണം. ലൗകാന ബഅദീ നബിയ്യൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമർ ഖത്താബ് ആയിരിക്കും എന്നല്ലേ പുണ്യ നബി പറഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് കള്ളപ്രവാചകന്മാരുടെ വാദം മുഴുവൻ ഒടിഞ്ഞല്ലോ. റസൂൽ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് ശേഷം നബി വരുമായിരുന്നെങ്കിൽ അത് ഉമറാവും, അല്ലാതെ ഒരാളും. അങ്ങനത്തെ ഒരു മനുഷ്യൻ, ഒരു പ്രവാചകനാകാൻ പോലും യോഗ്യനായ മനുഷ്യൻ. അതുകൊണ്ട് റസൂൽ അങ്ങനെ പറഞ്ഞത് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ പിന്നെ ആഗ്രഹം എന്താ, പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഇനി ഒരു സെക്കൻഡ് നമ്മള് പഴപ്പിച്ചൂടാ, വഴിയിൽ താമസിച്ചൂടാ, പെട്ടെന്ന് മദീനത്തെത്തണം, പെട്ടെന്ന് മദീനത്തെത്തണം. കാരണം എന്തറിയോ, വേറെന്നിട്ടുണ്ട് മദീനയിൽ നിന്ന് മരിപ്പിക്കണോ. അത് മദീനയിൽ എത്തണം ഭയങ്കര ആഗ്രഹം. കാരണം മദീനത്ത് വന്നു കൊണ്ടു പറഞ്ഞോ, വൈത്തൽമാലിന് കാണാതെ ഒട്ടകത്തിൽ പറഞ്ഞിട്ട് ഉമറല്ലാവിന് നട്ടുച്ചക്കുറ ഓട്ടോടിയിട്ടുണ്ട്. അപ്പൊ അലിയല്ലാവിന് വഴിക്കുന്ന പണിയെടുത്ത് ചോദിച്ചാൽ ഉമരങ്ങട്ട് ഓടുന്നു വെച്ചു. വൈത്തൽമാലിന് ഒട്ടകം ഓടിപ്പോയിട്ടുണ്ട് മറേ, അതിനെ പിടിക്കാൻ ഓടാണെന്ന് അലിയതി അലിയല്ലാവിനോട് ഉമറല്ലാവിന് പറഞ്ഞു. അപ്പൊ അലിയതി അല്ലാഹുവിന് പറഞ്ഞു, പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ ഭരണം നടത്തിയാൽ അതിന്റെ ബാക്കിൽ വരുന്ന ആൾ കുടുങ്ങി പോകുമല്ലോ. അമീർ മുഅ്മിനീൻ, അതൊന്നും എനിക്ക് ബാധ്യതയില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്റെ റബ്ബ് എന്നോട് മഷറിയും ചോദിക്കൂ, വൈത്തൽമാലിന് ഒട്ടകം ഇങ്ങോട്ടാ പോയോ മറേ. അപ്പൊ എനിക്ക് മറുപടി ഉണ്ടാവില്ല അലിയാരെ, അവിടെ പിടിക്കാനുള്ള ഓട്ടത്തിലാ. പെണ്ണുങ്ങൾ മുല കൊടുത്തില്ല ചെറിയ കുട്ടിയെ, നട്ടപാതിരാക്കങ്ങൾ നടന്നു മുറന്നു. പാതിരാക്കങ്ങൾ നടന്നിട്ട് നോക്കുമ്പോ കുറെ കുട്ടികൾ കരുതി, കുറെ മക്കൾ, ചെറിയ കുട്ടികൾ കരുതി. ഉമ്മമാരും കൊടുക്കണില്ല, മുല അങ്ങനെ കൊടുക്കണില്ല, പാൽ കൊടുക്കുന്നില്ല, കൊടുക്കുന്നില്ല. അങ്ങനെ പ്രശ്നം മുറതിലാക്കൊരു സഹിക്കാൻ കൈയായിട്ട് ചോദിച്ചു. രാത്രി നട്ടപാതിരാക്കി പോയതല്ലേ, വേഷം മാറി. അല്ല സഹോദരിമാരെ, നിങ്ങൾ എന്താ കുട്ടികൾക്ക് മുല കൊടുക്കാത്തത്? അവര് പറഞ്ഞു, ഏ മനുഷ്യ നിങ്ങൾ കാര്യം അറിയില്ലേ, എന്ത് മുല കുടിക്കാത്ത മക്കൾക്ക് മാത്രമേ, മുല കുടിക്കാത്ത കുട്ടികൾക്ക് മാത്രമേ ഉമർ റേഷൻ തരൂ. അന്ന് കുഞ്ഞുങ്ങളേറയല്ലോ, കഥനങ്ങളവർ മുന്നിലെത്തി ഉമറപ്പോൾ കാര്യമോരത്തുവല്ലോ, ഇന്ന കാര്യമോരത്തുവല്ലോ. പെണ്ണുങ്ങൾ കൂട്ടത്താൽ കൂടി പിന്നെ പൊല്ലാ പോരോന്നായി തോന്നി, റേഷനറികിത്താനീ നാട്ടിലും അറിയുന്നേ നിയമങ്ങൾ ഇങ്ങനെ എന്നായി, കഥ കേട്ടു മറുതരിപ്പായി. നിയമം പാസാക്കിയിരുന്നു, മുല കുടിക്കുന്ന കുട്ടിയൊക്കെ റേഷൻ അരി ഉണ്ടാവില്ല, മുല കുടി നിർത്തിയ കുട്ടിയൊക്കെ റേഷൻ കിട്ടും, അരി കിട്ടും, റേഷൻ സമ്പ്രദായം. അതുകൊണ്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്തല്ലോ, അരി കിട്ടാൻ വേണ്ടി മുല കുടി അങ്ങോട്ട് നിർത്തി, കരയുന്ന മക്കൾക്ക് മുല കൊടുത്തില്ല. അതാണ് ഉമർദാനം കാണുന്നത്. അപ്പൊ ഈ പെണ്ണുങ്ങൾ വെച്ചു, നിങ്ങൾക്ക് അറിയില്ലേ നമ്മളെ ഖലീഫ ഉമർ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, മുല കുടിക്കുന്ന കുട്ടിയൊക്കെ റേഷൻ കിട്ടൂല, മുല കുടി നിർത്തിയ കുട്ടിക്ക് റേഷൻ കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും കുട്ടിക്ക് മുല കൊടുത്തില്ല. ഒന്നും മുട്ടിയില്ല, ഇറങ്ങിയങ്ങ് പൊരക്ക വന്ന് കരഞ്ഞിട്ട് പറഞ്ഞ ഭാര്യ ചന്താ കരയണത്, ഒരുപാട് കുഞ്ഞു മക്കളുടെ മുലകുടി മുട്ടിച്ച വൃത്തികെട്ടവനാ ഉമർ, ഒരുപാട് പൊന്നു മക്കളുടെ പാലുകുടി മുട്ടിച്ചവനാ ഉമർ. പുറത്തേനെ പടച്ചവനെ പിറ്റേന്ന് പ്രഖ്യാപനം മാറ്റിയിട്ട് പറഞ്ഞു, മുല കുടിക്കണ കുട്ടിയൊക്കെ റേഷൻ അരി കിട്ടുക. അപ്പൊ പെണ്ണുങ്ങൾ കൊടുക്കാൻ തുടങ്ങി, പെണ്ണുങ്ങൾക്ക് കേക്ക് ഓഫാക്കുഞ്ചി ഓണാക്കുഞ്ചി ഇപ്പൊ ഉണക്കി. ആ ഉമർ റളിയല്ലാഹു മദീനയിൽ മദീനയിൽ വന്ന ഒരു ദിവസം പരാതിയുമായിട്ട് ഒരാൾ അപ്പോൾ ഓലോ പരാതി എന്താ പരാതി, മൂപ്പരുടെ മുതലാളിയാണ് എന്ന മുതലാളി. ഒരു ദിവസം രണ്ട് ദിർഹം മൂപ്പർക്ക് ടാക്സ് കൊടുക്കണം എന്ന് എനിക്ക് വിധി തന്നു. ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് രണ്ട് ദിർഹം മുതലാളിക്ക് കൊടുക്കണോന്ന് പറയുന്നുണ്ട്. അപ്പൊ മുഹറത്തിന് ചോദിച്ചു, മുഹറത്തിന് ശോഭയുടെ അടിമയായ പുലിനോട് ചോദിച്ചു, നിനക്ക് എന്തൊക്കെ ജോലി അറിയാ? എനിക്ക് ആശാരിപ്പണി അറിയാം, കൊല്ലന്റെ പണി അറിയാം, ഒരുപാട് പണി അറിയാം.
അപ്പൊ പറഞ്ഞു ഓ ഇങ്ങനെ ഒരുപാട് പണിയറിയുന്ന നീ ഒരു രണ്ട് ദർഹം കൊടുത്താൽ വലിയ പ്രശ്നമൊന്നും അല്ല. എന്നാലും ഞാൻ നിന്റെ മുതലാളിയൊന്ന് സംസാരിച്ചിട്ട് കൊറക്കാൻ നോക്കാന്നോ അത് പറഞ്ഞിട്ട് ഈ അപൂലുൽ തിരിഞ്ഞു നടക്കുമ്പോ അപൂലുൽ ഇങ്ങനെ പറഞ്ഞു മനസ്സോണ്ട് പറഞ്ഞു ഓ വലിയ നീതിമാനായ ഖലീഫ നമ്മളെ കാര്യത്തിൽ നീതിയില്ല. മുറല്ലാൻ തിരിച്ചു വിളിച്ചു നീ എന്തോ പറയണ പോലെ തോന്നിയല്ലോ ഒന്നുമില്ല ഞാൻ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു നിനക്ക് ഈ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ഗോതമ്പ് അരക്കാൻ കഴിയുന്ന ആസൂൻ കല്ല് നിർമ്മിക്കാൻ അറിയില്ല അറിയുന്ന ആളല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളെ അമ്മിയില്ലേ പഴയ കാലത്ത് അതിങ്ങനെ ഒരു വടി ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കാറ്റിന്റെ സഹായത്തിൽ ഇതിങ്ങനെ കറങ്ങും. അപ്പോ എന്താക്കാം മാവിട്ട് കൊടുത്താൽ പൊടിച്ചിട്ടും ആസൂൻ കല്ല് അതുണ്ടാക്കാൻ അറിയുന്ന ആളാണ് അപൂലുൽ. അപ്പൊ അപൂലുലിനോട് ചോദിച്ചു അപൂലുൽ മുസ്ലിം അല്ല മജൂസിയാണ് അവനോട് ചോദിച്ചു മുഖരത്ത് പ്രശോഭന്റെ അടിമയാണ് അപ്പൊ ചോദിച്ചു നിനക്ക് അത് ഉണ്ടാക്കാൻ അറിയുന്ന അറിയണ്ടല്ലോ അല്ലെ അതെ നീ ഒരു കല്ല് എനിക്ക് ഉണ്ടാക്കി തരും. അപ്പൊ മനസ്സുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അസൂൻ കല്ല് ഉണ്ടാക്കി തരാം അസൂൻ കല്ലിന്റെ പകരം അത് പറഞ്ഞ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരിക്കൽ വേദപണ്ഡിതൻ ഒരു വേദപണ്ഡിതൻ ഒരു നവമുസ്ലിം ഒരു അടുത്ത കാലത്ത് മുസ്ലിം ആയാലാണ് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ വധത്തിന്റെ പിന്നിൽ ഒരുപാട് രാജാക്കന്മാർ വരെ കളിച്ചിട്ടുണ്ട് അധികാരം നഷ്ടപ്പെട്ട ഹുർമുസ് ചക്രവർത്തിന്റെ പിന്നിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോ അപ്പോ ഈ പുതിയ മുസ്ലിമായ നവമുസ്ലിമായ ഈ വേദപണ്ഡിതൻ ഉമർലാനോട് ഇരിക്കാൻ വന്നിട്ട് പറഞ്ഞു ഉമറേ അടുത്ത ഖലീഫയെ വേഗം തീരുമാനിച്ചോ എന്താ നിങ്ങൾ അടുത്ത് മരിക്കാൻ പോകണം. അപ്പൊ ഉമർലാൻ ചോദിച്ചു നിനക്കതങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ പറഞ്ഞു അത് വേദഗ്രന്ഥത്തിലുണ്ട് വേദഗ്രന്ഥത്തിലുണ്ട് ഉമറിന്റെ മരണം. അപ്പൊ പറഞ്ഞു വേദഗ്രന്ഥത്തിൽ പറയാൻ മാത്രം ഉമർ അത്ര ഉഷാറാണോ? എന്നിട്ട് പറഞ്ഞു അല്ലാഹു വിധിച്ചാൽ ഉമർ മരിക്കും അല്ലാഹു വിധിക്കുന്നവരെ ഉമർ ജീവിക്കും. ഒരു പേടിയിരിക്കില്ല മരിക്കാൻ പേടിയില്ല. പോയിക്കോർ ഇതിൽ നിന്നൊക്കെ ചരിത്രം പറഞ്ഞ രസകരമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു സംഭവം അറിയാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നെ ബദറിന്റെ പിന്നിൽ ഒരുപാട് ആൾ കളിച്ചിട്ടുണ്ട്. അപോലോലോ വന്നു പോയി അങ്ങനെ മസ്ജിദിന്റെ പേരിൽ രക്തസാക്ഷിയിലേക്ക് നമുക്ക് കടക്കാം. ഒരു ദിവസം മദീനപ്പള്ളിയിൽ നിന്ന് സുബഹി ബാങ്കിന്റെ മണിനാഥം വന്നു. പരിശുദ്ധമായ സുബഹി ബാങ്ക് മദീനപ്പള്ളിക്ക് അകത്ത് കൊടുത്തു. വീട്ടിന്റെ അകത്ത് നിന്ന് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന അമീർ മുഅ്മിനീൻ പള്ളിയിലേക്ക് നടന്നു. പള്ളിയിലേക്ക് പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാത്ത് പള്ളിയിൽ സഹാബത്ത് ഇരിക്കുന്നു നിസ്കരിക്കാൻ. അല്പം വൈകിയാണ് കടന്നു വന്നതെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പള്ളിയിൽ കയറി. അസ്സലാമു അലൈക്കും സഹാബത്ത് മുഴുവൻ സലാം പറയും. നമ്മളെ പള്ളിയിലും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തറിയോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ മലപ്പുറത്ത് ഒരു പരിപാടിക്ക് പോയപ്പോ സുബൈക്ക് പള്ളിയിൽ ഇരിക്കുമ്പോ ആ സുബൈക്ക് പള്ളിയിൽ കയറി വരുന്ന ഓരോരുത്തരും ഒച്ചത്ത് സലാം ചെയ്തു അസ്സലാമുഅലൈക്കും. എല്ലാവരും അടുത്ത ആള് വരും. ഞാൻ വെച്ച് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് എന്തോ ഇതായിട്ടായിരിക്കും വിചാരിച്ചു. അപ്പൊ നോക്കും വരുന്നാള് സലാം പറഞ്ഞിട്ട് ഒച്ചത്ത് സലാം പറയാം അസ്സലാമുഅലൈക്കും. ചിന്തിച്ചു എത്ര റാഹത്താണ് കയറി വരുമ്പോ സലാം പറഞ്ഞിട്ട് വരിക. നമ്മളെ പള്ളിയിൽ നമുക്ക് തുടങ്ങാം, പള്ളിയിലല്ല പോലെയിലെല്ലാം തുടങ്ങാം. വീട്ടിന്റെ അകത്തേക്ക് കയറി പോകുമ്പോ അസ്സലാമുഅലൈക്കും റഹ്മത്തുള്ളാഹി ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ ആ വീട്ടിന്റെ അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാകൂല എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ഭാര്യ എവിടെങ്കിലും പോയിട്ട് തിരിച്ചു വരും ഭർത്താവ് പറയലാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് ഭർത്താവോട് പറയാം. ഭാര്യ ഭർത്താവോട് പറയാം, ഭർത്താവ് ഭാര്യയോട് പറയാം, മക്കളെ കയറി വരുമ്പോ സലാം പറയാം, സലാം പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ പരത്തുക, വ്യാപിപ്പിക്കുക, നിങ്ങളുടെ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് നൽകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ പട്ടിണി കിടക്കേണ്ടി വരില്ല. വീട്ടിൽ സലാം പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ പള്ളിയിൽ കയറി എല്ലാവരും സലാം മടക്കി. സുബഹിയുടെ വിശുദ്ധമായ സുബഹി നിസ്കാരത്തിന് വേണ്ടി മദീന പള്ളിയുടെ മിഹ്റാബിൽ പരിശുദ്ധനായ മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു അൻഹു കൈകെട്ടി നൂറക്കണക്കിന് സഹാബാക്കൾ മദീന എന്ന പുണ്യ പള്ളിക്ക് പിന്നിൽ കൈകെട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബാക്കിൽ.
മദീന പള്ളിയുടെ മിഹ്റാബ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സ്വാരി സഞ്ചരിക്കാൻ പറ്റുമല്ലോ. അള്ളാഹു കാണാതർക്ക് അവിടെ പോയി പോയി കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. കണ്ടവർക്ക് വീണ്ടും വീണ്ടും പുണ്യ നബിയുടെ ചാരത്തെ തള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അപ്പൊ മദീന പള്ളിയുടെ മിഹ്റാബ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് നടന്നു പോകാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. റോദ ഷെരീഫിന്റെ ഭാഗത്തേക്കൊക്കെ നടന്നു പോവാ. അപ്പോ അപ്പോ അമറുദ്ദീൻ അള്ളാഹുവിന്റെ കയ്യട്ടെ. ഇന്നത്തെ പള്ളിയല്ലല്ലോ, ഇന്നത്തെ പള്ളിയല്ലേ, ഇന്നത്തെ പള്ളി അല്ലല്ലോ. ഇന്നെന്തപ്പോ മണ്ണല്ലേ, ആ മണ്ണ് കുത്തിയിരുന്നിട്ടല്ലേ ലോകഗുരു വിളിച്ചു പറഞ്ഞു. ഈ മണ്ണ് കുത്തിയിരുന്നിട്ട് പൂഴി പൂഴിയില്ലേ. അബൂബക്കർ സിദ്ദീഖിനെ പിടിച്ച് ഇമാമത്ത് റസൂലിന്റെ കൈ തീർത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് അല്പം മാറിയേക്കാൻ എന്താ കാരണം? റസൂലിന്റെ കാൽപാദം മണ്ണിൽ അമർന്ന സ്ഥലത്ത്, മണ്ണിൽ കാലമർന്ന സ്ഥലം ഇങ്ങനെ കാണാ, ആ കണ്ടിട്ട് പിന്നെ അവിടെ കയറി പറ്റോ? നിങ്ങൾ ആലോചിക്കട്ടെ. മണ്ണ് സാധാരണ നമ്മളെന്താ പറയാ, പൊയ്യെ, ആ സാധനമാണ് മദീന പള്ളി. ആ പള്ളി കുത്തിയിരുന്നിട്ട് ഉമർ റസൂൽ ഒരിക്കൽ പറഞ്ഞു, എന്താ പറയോ, ക്യാമന്നാളിൽ ദജ്ജാൽ കടന്നു വരും, വഹദ മലയുടെ മേൽഭാഗം വരെ അവൻ വരും, എന്നിട്ട് എന്റെ പള്ളി നോക്കിയിട്ട് അവൻ ചോദിക്കും, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്നവൻ ചോദിക്കും. എത്രേ എവിടെ നിന്ന് ചോദിക്കും? വഹദ മലയുടെ താഴ്വാരത്ത് കയറി നിന്നവൻ ചോദിക്കും, എത്ര മദീനയിലെ പരിശുദ്ധമായ മസ്ജിദ് നബി കണ്ടിട്ട് ആരുടേതാ ഈ വെള്ളക്കൊട്ടാരം? അന്നത്തെ മദീന വാസികൾ വിളിച്ചു പറയും, എത്രേ മുഹമ്മദിന്റെ കൊട്ടാരമാണെന്ന് അന്നത്തെ മദീനക്കാർ മറുപടി പറയുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിന്ന് ഏറ്റവും കൂടുതൽ പാർക്കിംഗ് സൗകര്യമുള്ള പകരം വെക്കാനില്ലാത്ത പള്ളിയാണ് മസ്ജിദിന്റെ നബി, പുണ്യ നബിയുടെ പള്ളി. വിശദമായ മക്കയിലെ പള്ളിക്കൊന്നും മദീനത്തെ പള്ളിയുടെ പ്രൗഢി ഇല്ല. ദറജയിൽ ഉയർച്ചയുണ്ടെങ്കിലും മദീന പള്ളി കാണുന്ന ഒരു പ്രൗഢി വിശദമായ മക്കത്തെ പള്ളി കാണുമ്പോൾ, ആ മക്കയിലെ വിശുദ്ധ പള്ളി കൂലിയുടെ കാര്യത്തിൽ സ്വഭാവിന്റെ കാര്യത്തിൽ ഒരുപാട് ഉന്നതമാണ്. എന്നാൽ മദീന പള്ളി ലോകത്ത് അങ്ങനെ ഒരു പള്ളി ഇല്ല. പുണ്യ നബി അവിടെ കിടക്കല്ലേ, ആ പച്ചക്കുമ്പക്ക് ചോട്ടിൽ അല്ലാഹു പോയി സലാം പറയാൻ ഭാഗ്യം തരട്ടെ. ആ പള്ളി ഇരുന്നിട്ട് ഈ പള്ളി ഇരുന്നിട്ട് ആ പള്ളി, ഈ പള്ളി കണ്ടു പള്ളി, ഇന്നത്തെ പള്ളിയിലേ നമ്മൾ കാണുന്ന കോടത്തിലൊക്കെ കാണുന്ന പള്ളി, ആ പള്ളി അന്ന് അന്നത്തെ മണ്ണിൽ ഇരുന്നിട്ടാണ് സുഹൃത കണ്ടിട്ട് പറഞ്ഞു. ജജ്ജാൽ വന്നിട്ട് ചോദിക്കും, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് തരട്ടെ. എന്നിട്ട് ആ പള്ളിയുടെ മിഹ്റാബിൽ നിൽക്കുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധമായ സുബ്ഹി നിസ്കാരത്തിന്റെ റകഅത്തിൽ അങ്ങനെ കുനൂതുദാണ്, പെട്ടെന്ന് അബൂലുകൾ പിന്നിലൂടെ കടന്നു വന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടിവയറ്റിൽ ഇരുതല മൂർച്ചയുള്ള കടാര കുത്തിയിട്ട് മേലോട്ട് വലിച്ചു. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മസ്ജിദ് നബിയുടെ മിഹ്റാബിലേക്ക് പള്ള പിളർന്നു വീണു. പെട്ടെന്ന് ചാര നിൽക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കയറി നിന്ന് നമസ്കാരം പൂർത്തിയാക്കി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹീദ് ഉള്ളത് കൊണ്ട് ആ മദീന പള്ളിയിൽ അന്ന് ഷഹീദായ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പലപ്പോഴും അബോലോല് അന്ന് കുത്തിയിട്ട് 10-11 പേർക്ക് പരിക്കേൽപ്പിച്ചിരുന്നു. 12 ആൾക്കാർക്ക് പരിക്ക് പറ്റിയിരുന്നു. 7 പേര് മദീന പള്ളിയിൽ ഷഹീദായിട്ടുണ്ട് ആ സമയത്ത്. മറന്നതാവിന് കുത്തിയിട്ട് തൊട്ടു ശേഷം എന്നാൽ അബൂലോലിന്റെ തലയില് മുണ്ടിട്ട് പിടിച്ചു ആ വൃത്തികെട്ടവനെ മുണ്ടിട്ട് പിടിച്ചു റളിയല്ലാഹു കുത്തിയവനെ. അവൻ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കത്തുകുത്തി ഇറക്കി ചത്തു. മെഹ്റാബിൽ ബോധമില്ലാതെ കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ താങ്ങിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിന്റെ കത്ത് കൊണ്ടുപോയി കിടത്തിയപ്പോ മുത്തു സഹാബത്തിൽ നിസ്കാരം തീർന്നു. കുത്തേറ്റ മറ്റുള്ളോർ കിടന്നു ശക്തമുറപ്പോൾ മുത്തു സഹാബത്തിൽ നിസ്കാരം തീർന്നു. കുത്തേറ്റു മറ്റുള്ളോർ വീണു പീഴഞ്ഞു ചോര പടർന്നു തുള്ളിയ പുലൂലു ഓടി മറഞ്ഞു കുത്തിപ്പിളത്തി സ്വന്തം മാറിടം അവൻ അവൻ നിന്ദ്യനായിരുന്നു മരിച്ചു കിടന്നു രക്തത്തിൽ ഉണ്ണിക്കൊളിച്ചു കിടന്നു ശക്തനോറപ്പൊഴിങ്ങിക്കരഞ്ഞു മുത്ത സഹാബത്തിൽ നിസ്കാരം തീർന്നു കുത്തേറ്റ മറ്റുള്ളവരിലും തിടഞ്ഞു. അപൂലോലിന്റെ കുത്തേറ്റ പരിശുദ്ധനായ മനുഷ്യനെ വീട്ടുകൊണ്ടേ കിടത്തി. ജനങ്ങൾ തുണി വെച്ച് കെട്ടി, പള്ളക്ക് തുണി വെച്ചിട്ട് മുറുകെ കെട്ടി ഒരു വൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്നു. അയാൾ ആദ്യം അല്പം ആടിന്റെ പാല് കുടിപ്പിച്ചു, വായിലൂട്ട് കുടിച്ചപ്പോ പള്ളിയിലൂടെ
അയാളെഴുന്നേറ്റിട്ട് വേദനിച്ച് നിൽക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു, നമ്മുടെ ഖലീഫ ജീവിച്ചിരിക്കില്ല. ഖലീഫന്റെ കാര്യം വളരെ അപകടമാണ്. ചികിത്സിക്കാൻ ഒന്നുമില്ല, എന്നെ കൊണ്ടാവുന്ന പണി ഞാൻ എടുത്തു, ഇനി ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു വൈദ്യനെ കൂട്ടിക്കൊണ്ട് വന്നു സഹാബത്ത്. അയാൾ അതേ പണിയെടുത്ത് മുന്തിരിച്ചാറ് കുടിപ്പിച്ചു, കുടിച്ചു പുറത്തേക്ക് പോയി. അയാളും ഇതന്നെ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ജീവനോടെ ഉണ്ടാവില്ല. മദീനയാകെ ശോകമുഖമാണ്. ഇടക്കൊന്ന് ബോധം വന്നു, ഇടക്കൊന്ന് ബോധം വന്നപ്പോ ചോദിച്ചു, എന്നെ ആരാണ് കുത്തിയത്? അബോലോലാണ് കുത്തിയത് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അൽഹംദുലില്ലാ. ഒരു മുസ്ലിമായ മനുഷ്യനെതിരെ അള്ളാന്റെ മുന്നിൽ എനിക്ക് സാക്ഷി പറയേണ്ട ഗതികേട് വരില്ലല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യനാണ് എന്നെ കുത്തിയതെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർക്കെതിരെ ഞാൻ സാക്ഷി പറയേണ്ടി വരുമല്ല. അതിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തിയല്ലോ, അതെനിക്ക് പറയണ്ടല്ലോ. പിന്നെയും ബോധം പോയി, പിന്നെ ബോധം വരുന്നില്ല, ബോധം വരുന്നില്ല. പലരും വന്ന് വിളിച്ചു നോക്കി എന്തെങ്കിലും പറയാനുണ്ട്. അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ നിൽക്കുമ്പോൾ പറഞ്ഞു, യാ അലി, പറയണ്ടേ, ബോധമില്ലല്ലോ. ഇങ്ങനെ തന്നെ നിങ്ങൾ മരിച്ചു പോയാൽ എന്തൊക്കെ പറയാനുണ്ടെങ്കിലോ? പറഞ്ഞു, മോനെ നിന്റെ ബാപ്പ കണ്ണു തുറന്ന് വർത്താനം പറഞ്ഞ ഒറ്റക്കാര്യം ചെയ്താൽ മതി. എന്താ? ബാപ്പാന്റെ ചെവിയിൽ പോയിട്ട് പറ, നമ്മളിൽ പലർക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ അപ്പം പോകും. പ്രത്യേകിച്ച് ചെവിയിൽ പോയിട്ട് പറഞ്ഞു, വലത്തെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു, കണ്ണു പെട്ടെന്ന് കണ്ണ് തുറന്നു എഴുന്നേക്കാൻ നോക്കി, നിസ്കാരം എന്ന് പറഞ്ഞ എഴുന്നേക്കാൻ നോക്കാൻ ഓരോ അങ്ങോട്ട് പോയി പുറത്തേക്ക്. അപ്പൊ മോൻ പിടിച്ചു വെച്ചു. അപ്പൊ ചോദിച്ചു, മോനെ എന്തപ്പോ ബാപ്പാന്റെ അവസ്ഥ എന്ന് വെച്ചു. ബാപ്പ വല്ലാത്ത വിഷമത്തിലാണുള്ളത്, അടിവയറ് മൊത്തം കീറിയിട്ടുണ്ട്, ചികിത്സ വളരെ പ്രയാസമാണെന്നാണ് വൈദ്യന്മാരൊക്കെ പറഞ്ഞത്. പറയാറില്ല മോനെ, ചികിത്സ ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഉമറിന്റെ സമയമായ ചികിത്സ, സമയമായ പിന്നെ ഒരു ചികിത്സ നടക്കൂല, അത് ഉറപ്പല്ലേ? അതുണ്ടാവൂല. അള്ളാഹുന്റെ അടുക്കലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹിബ്നോട് പറഞ്ഞു, മോനെ ബാപ്പാക്ക് കട എത്ര ഉണ്ടെന്ന് കണക്കൂട്ടുകാരാണ്, കടം എത്ര ഉണ്ടെന്ന് കണക്കൂട്ടാൻ. അറിയോ, വിശാലമായ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനാ പറയുന്നത് ബാപ്പാന്റെ കടം കണക്കൂട്ടാൻ. കോടിക്കണക്കിന് കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉള്ള ഭരണാധികാരികളാണ് ആധുനിക ലോകത്തെ ഭരണാധികാരികളെങ്കിൽ, മദീന മുതൽ സൈപ്രസ് വരെ നീണ്ടു കിടക്കുന്ന വിശാലമായ രാജ്യത്തിന്റെ അധിപനായി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കടം കണക്കൂട്ടാൻ പറഞ്ഞു. 86,000 ദിർഹം കടം ആർക്ക്? 86,000 ദിർഹം കടം. പറഞ്ഞു, മോനെ ബാപ്പാന്റെ തറവാട്ടുകാരോട് ചോദിക്കാം, കുറേശികളോട് ഒന്ന് ചോദിച്ചു നോക്കുക, കടം വിട്ടാൻ, അല്ലെങ്കിൽ അതീയ ഗോത്രത്തിനോട് ചോദിക്കാം. പിന്നെ ബാപ്പാന്റെ വീട് വരണം, ബാപ്പാന്റെ വീട് വിട്ട് കടം വെട്ടിക്കൊള്ളുന്നു. അബ്ദുല്ലാഹിബ്നു മർദിയല്ലാഹു ശൈദായപ്പോ വീട് വിട്ടിട്ട് കടം വെട്ടിയത്, അതുകൊണ്ടാണ് ദാറുൽ തലാഖ് എന്ന പേര് കിട്ടിയത്. മർദിയല്ലാഹുവിന്റെ വീട് ദാറുൽ തലാഖ് എന്ന പേര്, കടം വിട്ടാൻ വേണ്ടി വിറ്റ വീട് അത്. അപ്പൊ ഈ വഫാത്താകാൻ ഷഹീദാകാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹിബ്നു മർദിയല്ലാഹുവിനോട് പറഞ്ഞു, എനിക്കൊരു പ്രയാസമുണ്ട് മോനെ. എന്താന്ന് വെച്ചു, നീ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബിയുടെ വീട്ടിലൊന്ന് പോണം, പോയിട്ട് അവിടെ വെച്ചിട്ട് പറയണം, എന്റെ ബാപ്പാന്റെ അവസ്ഥ വളരെ വിഷമാണ്, ഒരാഗ്രഹമുണ്ട് എന്റെ ബാപ്പാക്ക്. എന്നിട്ട് അവർ ചോദിക്കുമല്ലോ, എന്താന്ന് അപ്പൊ പറയാ, രണ്ടുപേര് കിടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ, മൂന്നാമനൊരാൾക്ക് കിടക്കാൻ, ആ സ്ഥലത്ത് കിടക്കാൻ കബറ കുഴിക്കാൻ എനിക്ക് സമ്മതം തരുമോ എന്ന് ആയിഷ ബീബിയോട് ചോദിക്കണം. മൂന്നാമത്തെ സ്ഥലം തനിക്ക് കിടക്കാൻ ആയിഷ ബീബി വെച്ചു വെച്ചതാ. അള്ളാഹു പറയാണ്, ഒന്ന് പോയി ചോദിച്ചിട്ട് വാ, അവിടെ പോയിട്ട് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞയച്ചു എന്നൊന്നും പറയണ്ട, ഞാനിപ്പോ വല്ലാത്തൊരു അവസ്ഥയില്ല, അതുകൊണ്ട് എന്റെ ബാപ്പാക്ക് ഇങ്ങനെ സംഭവം ഉണ്ട്, അവിടെ കിടക്കാൻ കബറ കുഴിക്കാൻ സ്ഥലം തരുമോ എന്ന് ചോദിച്ചിട്ട് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം വാ.
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി. കത്തുന്ത കഥനവുമായി ഹിന്ദുപ്പാന്റെ കാര്യമാണ് അവരുടെ മണ്ണിൽ ചോരയിൽ മുങ്ങി കുളിച്ചു കീടപ്പീനാണ് ആശയാരടി മണ്ണൊന്ന് കിട്ടാനായി തിരുനബിചാര അബൂബക്കറൊന്നിച്ചാമണ്ണിൽ കീടക്കാനായി സമ്മതം വാങ്ങാ ഏൽപ്പിച്ചു ഈ പൊന്മകന് വിസമ്മതമാണ് പോകാമെന്നുപ്പാന്റെ ഹലുറത്തിലേക്കു തന്നെ നേരം കരഞ്ഞു വീളിച്ചു ചൊല്ലി പറയുക മോനെ മൂന്നാമനും ഒന്നിച്ചിടട്ടെ അവിടം തന്നെ പാപ്പ മരിക്കാൻ കിടക്കുമ്പോഴ്ലോ ഒരാഗ്രഹം പറഞ്ഞിട്ട് എന്നെ പറഞ്ഞാ എന്റെ ബാപ്പാക്ക് അവിടെ കിടക്കുന്ന ബാപ്പാന്റെ ചങ്ങാതിമാരുടെ കൂടെ കിടക്കാൻ താല്പര്യമുണ്ട്. അവിടെ ഒരു കബറിന്റെ സ്ഥലമുണ്ടെന്നറിയാം, ആ സ്ഥലം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സമ്മതമാണെങ്കിൽ അവിടെ കിടക്കാൻ ഒരു കബർ കുടിക്കാൻ സമ്മതമാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അശബി പറഞ്ഞു, മോനെ എന്റെ ഭർത്താവിന്റെയും എന്റെ ബാപ്പാന്റെയും കൂടെ എനിക്ക് കിടക്കാനാണ് ഞാൻ ആ സ്ഥലം കരുതി വെച്ചത്. പക്ഷേ എന്റെ ഭർത്താവായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട്, ഞാനും അബൂബക്കറും ഉമറും ഒന്നിച്ച് നടക്കും, ഞാനും അബൂബക്കറും ഉമറും ഒന്നിച്ച് കിടക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബാപ്പാനോട് പറ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, പൂർണ്ണ മനസ്സോടെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട് ബാപ്പാനോട് പറ. അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു അപ്പം മദീനയിലെ മർലാന്റെ പുരയിലേക്കടെ വരിമാർക്ക് അബ്ദുല്ലാഹി ഉമറിന്റെ വരവ് ഇങ്ങനെ നോക്കി ആയിഷബി സമ്മതിക്കോ സമ്മതിക്കോ സമ്മതിക്കോ. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അടുത്ത് വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ ഉമ്മുൽ മുഅ്മിനീൻ എന്ത് പറഞ്ഞു? അപ്പാ സമ്മതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. റസൂലുള്ള വഫാത്തായി അവിടെ കിടന്ന അന്ന് മുതൽ ബാപ്പാന്റെ കൽബിലുള്ള പ്രയാസത അവിടെ എനിക്ക് കിടക്കാൻ സ്ഥലം കിട്ടും. ആ പ്രയാസം തീർന്നു തീർന്നു. അപ്പൊ മരിച്ചാല് അപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് ആയിഷാബിയുടെ വീട്ടിന്റെ മുറ്റത്ത് വെക്കുക, ഉള്ളു കയറ്റാൻ പാടില്ല, പുറത്ത് വെക്കുക. എന്നിട്ട് ഒരിക്കൽ കൂടി സമ്മതം ചോദിക്കുക. ചിലപ്പോൾ ആയിഷാബിക്ക് മനസ്സില്ലെങ്കിലോ അപ്പൊ സമ്മതം ഒന്നും കൂടി ചോദിക്കാം. എന്നിട്ട് സമ്മതം തന്നാൽ മാത്രമേ എന്നെ കബറടക്കാവൂ, പൊതു ശ്മശാനമായ ജന്നത്തുൽ ബഖീൽ കബറടക്കിയാൽ മതി എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ്. അപ്പോ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് പോകുമ്പോ നിങ്ങളെ ഖലീഫയാക്കിയിട്ട് പോയി, അതുകൊണ്ട് ഒരു പകരം നിങ്ങൾ ഒരാളെ പറഞ്ഞു തരണം. അശറത്തിൽ മുബശ്ശരീങ്ങളിൽ ബാക്കിയുള്ളവരെ വിളിക്കാൻ പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും അധികാരം ഏറ്റെടുക്കാൻ കഴിവും തന്നെയാണ് ഉള്ളവരാണ്, അതുകൊണ്ട് നിങ്ങളിൽ ഒരാളെ ഞാൻ പേര് പറയുന്നില്ല. നിങ്ങൾ പരസ്പരം തമ്മിലടിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭരണം കൈയാളാൻ കഴിവുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങളിൽ ഒരാളെ ഭരണാധികാരിയാക്കണം. ഈ നിൽക്കുന്നവരിൽ ഒരാളെ നിങ്ങൾ ഭരണാധികാരിയാക്കണമെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു നിലത്തിരുന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തല മടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, മോനെ ബാപ്പാന്റെ തല ഒന്ന് നിലത്ത് കിടത്തു വെച്ചു, നിലത്ത് വെക്കുമോ? പറഞ്ഞു, ബാപ്പാ ബാപ്പാന്റെ തല മണ്ണിലാ വെക്കേണ്ടത്, മണ്ണിലാ വെക്കേണ്ടത്. കാലും തലയും മണ്ണിൽ ആയ ഒരു കീറിയ പായയിലാണ് അമീറുൽ മുഅ്മിനീൻ എന്ന ഖലീഫ മരിക്കാൻ കിടക്കുന്നത്. കാലിൽ ഒരു നല്ല ചെരിപ്പ് പോലും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇപ്പോ കാലും മണ്ണിലുണ്ട്, പൂഴിയില് പൊരണ്ടുള്ളിൽ പൂഴിയ പൊയ്യ, തല മണ്ണിലാകാതിരിക്കാൻ അബ്ദുല്ലാഹി ഉമറുൽ ഫാറൂഖ് മടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ബാപ്പാന്റെ തലയൊന്ന് മണ്ണിൽ വെക്ക്. അപ്പൊ പറഞ്ഞു, മണ്ണിലാകുമല്ലോ, മണ്ണിലേക്ക് തന്നെയല്ലേ പോണ്ടത് മോനെ, മണ്ണിൽ വെച്ച്. തലമല്ല മണ്ണിൽ വെച്ച് മാറി നിന്നു. അപ്പോ അങ്ങനെ മണ്ണിൽ വെച്ചിട്ട് തല അങ്ങനെ ചരിച്ചു, ഒരു ഭാഗത്തേക്ക് വലത്തോട്ട് ചരിച്ചു. അപ്പൊ ചോരങ്ങനെ ഒഴുകുന്നുണ്ട്.
ഈ താടിയുടെ ഈ ഭാഗത്ത് മണ്ണിങ്ങനെ പുരണ്ടു, മണ്ണ് മണ്ണ്. അപ്പൊ ഇടത്തോട്ടും ചരിച്ചു, ഇടത്തെ ഭാഗത്തും മണ്ണ് പുരണ്ടു. എന്നിട്ട് മലർന്ന് കിടന്നിട്ട് പറഞ്ഞു, അല്ലാ പാപിയായ ഉമറിന്റെ കോലം നീ കണ്ടല്ലോ പടച്ചോല്ലോ, പാപിയായ ഉമറിന്റെ കോലം നീ കണ്ടല്ലോ പടച്ചോനെ, എന്റെ കോലം കണ്ടിട്ടെങ്കിലും നീ പൊറുത്തു തരണേ. ഈ കോലത്തിൽ കടന്ന് ഉമറിൽ ഫാറൂഖ് അതാണ് ഉമറിൽ ഫാറൂഖ് മകളെ വേദനയാളഞ്ഞവ വേവലാദീകൾ തീർത്തവ മേന്മകളേറെ ഉള്ളവ ചെയ്തോമറിയല്ല ഇബ്നു അബ്ബാസ് അടുത്തിടുന്നേ ഇമ്പത്തിലെന്ന് ചൊല്ലിടുന്നേ ഇരുവർക്കിടക്കും സ്വർഗമേ വേദനയാൽ പോളഞ്ഞവ ദേവലാദികൾ തീർത്തവ മേന്മകളേറെ ഉള്ളവ സയ്യിദുമ റളിയല്ലാ പൊറുത്ത തരണം പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് മണ്ണിൽ പുരണ്ട താടി ഇങ്ങനെ കാണിച്ചിട്ട് വേദനയോടെ കരഞ്ഞപ്പോ അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അങ്ങെന്തിനാ പ്രയാസപ്പെടുന്നത്, അങ്ങ് സ്വർഗത്തിൽ പുണ്യനബിയുടെ കൂടെയല്ലേ. അപ്പൊ കണ്ണു തുറന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ് നിങ്ങൾ എനിക്ക് സാക്ഷി നിൽക്കുമെന്ന് വെച്ചു, നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഉമർ വന്നാൽ നിങ്ങൾ സാക്ഷി നിൽക്കുമോ. പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷി നിന്നോളും. പൊണ്ണി നബി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ റസൂലിന്റെ കൂടെയാണെന്ന്, അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിന്നോളും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട റസൂലിനെ സ്നേഹിച്ചൊരു മനുഷ്യനായി നിങ്ങൾ എനിക്ക് സാക്ഷി നിൽക്കുമല്ലോ, അത് മതി എനിക്ക്. എന്നിട്ട് പറഞ്ഞു, മോനെ ഈ കഥ തീരുമ്പോ ഇത് തീർന്നാലും നിങ്ങൾ ആരും പോകരുത്, ഒരു മിനിറ്റ് നിങ്ങൾ പോകരുത്, കഥ തീർന്നാലും കഴിഞ്ഞിരിക്കരുത്, ഒരു മിനിറ്റ് ഒന്നും അവിടെ ഇരിക്കണം. അപ്പോ 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 മോനോട് പറഞ്ഞു, അബ്ദുള്ളാഹിനോട് പറഞ്ഞു, ബാപ്പാന്റെ തല ഒന്ന് അല്പം പൊക്കുന്നു, അങ്ങനെ കുറച്ച് പൊക്കാൻ ബാപ്പാ ബാപ്പാ തല കുറച്ച് പൊക്കിയാല് രക്തം ഒഴുകുന്നു, ചോര പുറത്തേക്ക് വരും, ബാപ്പാക്ക് വേദനയ്ക്കും ബാപ്പാന്റെ വേദന ഇന്ന് ലാസ്റ്റ് വേദനയാണ്, പിന്നെ ബാപ്പാക്ക് വേദനിക്കാനില്ലല്ലോ മോനെ, തലയൊന്ന് പൊക്കുന്നു. എന്നിട്ട് തല ഒന്ന് പൊക്കിയപ്പോ വലത് ഭാഗത്തേക്ക് ചിരിച്ചു വിളിച്ചു, അങ്ങോട്ട് ചിരിക്കാൻ പറഞ്ഞു, വലത് ഭാഗത്ത് നോക്കി നിൽക്കുന്നവരോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ സഹാബ, അസ്സലാമു അലൈക്കും. പിന്നെ ഇടത് ഭാഗത്തും നേരെ മുന്നിൽ നിൽക്കുന്നവരോട് മുഴുവൻ സലാം പറഞ്ഞു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു എന്ന മകന്റെ മടിയിൽ തല വെച്ചു കിടന്നു, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോകം വിട്ട് വിട പറഞ്ഞു പോയി. ആ പരിശുദ്ധ മയ്യത്ത് കുളിപ്പിച്ച് കഫം പുടവ ധരിപ്പിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബിയുടെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി വെച്ചു. കരയുന്ന കണ്ണോടെ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനീൻ എന്റെ ബാപ്പ വന്നിട്ടുണ്ട്, എന്റെ ബാപ്പ വന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ, സമ്മതമാണെങ്കിൽ മാത്രം ഞങ്ങളൊക്കെ തൊട്ട് കയറ്റിക്കൊള്ളാമെന്ന്, അതിന്റെ അകത്ത് നിന്ന് കരയുന്ന തന്റെ ബാപ്പ തന്റെ പ്രിയപ്പെട്ട ബാപ്പാന്റെയും ഭർത്താവിന്റെയും വിശുദ്ധമായ മക്കബറക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കറി ആയിഷബി പറഞ്ഞിട്ടുണ്ട്, മാറി നിന്നിട്ട് പറഞ്ഞു, മോനെ അബ്ദുള്ളാഹിനോട് പറഞ്ഞു, മോനെ അബ്ദുള്ളാ ബാപ്പാനെയും അങ്ങോട്ട് കയറ്റിക്കൊള്ളു. അതെ അതെ, അതുവരെ ഏത് രൂപത്തിലും നടന്നു പോകാൻ പറഞ്ഞപ്പോഴേക്ക് കണ്ണ് കിടക്കുന്നത് ബാപ്പയും ഭർത്താവുമാണ്. ലോകം കണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു മഹാമനീഷിയെ ജനങ്ങൾ താങ്ങിപ്പിടിച്ച റൗദാ ശരീഫിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. ആറടി മണ്ണിന്റെ തളങ്ങളിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ നിന്ന് അല്പം താഴോട്ട് മാറ്റിയിട്ട് കുളിച്ച മൂന്നാമത്തെ കബറിലേക്ക് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധ ശരീരം അവർ മെല്ലെ താഴ്ത്തി വെച്ചിട്ട് വിളിച്ചു പറഞ്ഞു, മിൻഹാ ഖലഖ്നാകും വഫീഹാ നൗഇദുകും വമിൻഹാ നുഖ്രിജുകും താറതുൽ ഹറാം. ഉമറിന്റെ വിധി വ്യായാമിവിടെ ഖുബൈബിന്റെ വാത്സല്യമിവിടെ ഉമറിന്റെ വിധി ന്യായമിവിടെ ഖുബൈബിന്റെ വാത്സല്യമിവിടെ ബിലാലിന്റെ ഈമാനമിവിടെ അല്ലാഹ്.
ഉമർ ഭരണകാലഘട്ടത്തിന് ശേഷം അങ്ങനെ ഒരു ഭരണാധികാരിയെ അള്ളാഹു ലോകത്ത് പടച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു നീതിബോധമുള്ള മനുഷ്യരെ അല്ലാഹു ലോകത്തിന്റെ അധികാരത്തിൽ എവിടെയും കയറ്റിയിട്ടില്ല. ഫിർഔനും ഹാമാനും നിന്നോളമുണ്ട്, പാരാഗനം റൂദി പ്രതിരൂപമുണ്ട്. ഫിർഔനും ഹാമാനും നിന്നോളമുണ്ട്, പാരാഗനം റൂദി പ്രതിരൂപമുണ്ട്. പകലിന്റെ സിംഹാസനം നോക്കിക്കണ്ട് പരിതാപമിരുളിന്റെ രാജാവെ കണ്ട്, പരിതാപമിരുളിന്റെ രാജാവെ കണ്ട്. ഇല്ല ഉമറിന്റെ വിധി ന്യായം ഇവിടെ, ഇല്ല ഹുബൈബിന്റെ വാത്സല്യം ഇവിടെ, ഇല്ല ബിലാലിന്റെ ഈമാനം ഇവിടെ. അല്ലാഹുവേ നിന്റെ അബുദീങ്ങളെവിടെ, അല്ലാഹുവേ നിന്റെ അബുദീങ്ങളെവിടെ. അങ്ങനൊരു മനുഷ്യൻ പിന്നീട് ഭൂമി ലോകത്ത് വന്നിട്ടില്ല. അങ്ങനൊരു മഹാമനീഷിയെ അല്ലാഹു പകരം സൃഷ്ടിച്ചിട്ടുമില്ല. ലോകം നീതി കൊണ്ട് നിറച്ച മഹാനായ ഭരണാധികാരി തന്റെ ജനതക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാൻ അല്ലാഹു നിയോഗിച്ച ഉത്തമരിൽ ഉത്തമനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യന് നേർമാർഗം കാണിച്ചു കൊടുത്ത പരിശുദ്ധ റസൂലിന്റെ കൂടെ കിടക്ക ഈ ലോകത്ത് ഒന്നിച്ച് നടന്നു പറഞ്ഞു. ഈ ലോകത്ത് ഒന്നിച്ച് പട്ടിണി കിടന്നു കിടക്കുന്നു അവിടെ വിശുദ്ധ റൗദക്ക. അല്ലാഹു ചെന്ന് സലാം പറയാൻ ഭാഗ്യം തരട്ടെ. രാജ്യത്ത് ജീവിക്കുന്ന ജനതയോട് അരാജകത്വം കാട്ടുന്ന ആധുനിക ഭരണാധികാരികൾ, ജനിച്ച നാട്ടിൽ പൗരത്വം തരാൻ പോലും മടി കാണിക്കുന്ന ഭരണാധികാരികൾ, വിശാലമായ അറേബ്യൻ മരുപ്പറമ്പിൽ നീണ്ടുകിടക്കുന്ന വിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിൽ ആ കാലഘട്ടത്തിലെ ബുദ്ധ ആ കാലഘട്ടത്തിലെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മതമില്ലാത്തവനും മതമുള്ളവനുമെല്ലാം ഒരേ മനസ്സോടെ ജീവിക്കാനുള്ള പൗരത്വവും അധികാര ബോധവും സുരക്ഷിതത്വ ബോധവും നൽകിയ ഒരു മഹാനായ ഭരണാധികാരിയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്ന ഉമറുൽ ഫാറൂഖ് സത്യാസത്യം സത്യവും അസത്യവും വേർതിരിക്കാൻ കഴിവുള്ള മനുഷ്യനെന്ന് പൊന്നനബി ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആധുനിക ലോകത്തെ ഭരണാധികാരികൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മാതൃകയാക്കണം. ആ ഭരണത്തിൽ നിന്ന് ചിലതെങ്കിലും പഠിക്കണം. എന്നിട്ട് അധികാരത്തിൽ ഇരിക്കുന്നവർ ആ ഭരണത്തിൽ നിന്ന് ചിലത് പഠിച്ചിട്ട് അതെങ്കിലും കൊണ്ടുവരാൻ രാജ്യത്ത് കൊണ്ടുവരാൻ ഇതുകൂടി അഭിമാനത്തോടെ ചൊല്ലിടം രാജ്യം ഭാരതം, ആവേശമാണ് കേട്ടിടുവാൻ പോലും ആ പദം. അഭിവാജ്യം രാജസ്നേഹമെന്ന് ചൊല്ലിയ മതം, അഭിവാജ്യം രാജസ്നേഹമെന്ന് ചൊല്ലിയ മതം, അതിനാൽ ജീവൻ നൽകിട എനിക്ക് സമ്മതം, എനിക്ക് സമ്മതം, അതിനാൽ ജീവൻ നൽകിട എനിക്ക് സമ്മതം, എനിക്ക് സമ്മതം. അഭിമാനത്തോടെ ചൊല്ലിടം എൻ രാജഭാരതം, ആവേശമാണ് കേട്ടിടുവാദം. അന്തരംഗം തിളക്കും ഭാരതം എന്ന പേര് കേട്ടാൽ. നീതിമാനായ ഭരണാധികാരിയായ ഭരതൻ ഭരിച്ച നാട് എന്ന അർത്ഥത്തിൽ ഭാരതം. അഭാരതമെന്ന നമ്മുടെ ഇന്ത്യ, ഈ വിശുദ്ധ നാട്ടിൽ ജനിച്ചവർ നമ്മൾ, ഈ വിശുദ്ധ മണ്ണിനോട് ചേർന്ന് കിടക്കാൻ ആരെക്കാളും അധികാരവും ആഗ്രഹമുള്ളവർ നമ്മൾ. ജന്മനാടിനോട് കാണിക്കുന്ന കൂറ് നിന്റെ മതത്തിന്റെ ഭാഗമാണെന്ന് നമ്മോട് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്വരാജ്യം സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക എന്നത് രാജ്യത്തെ സ്നേഹിക്കൽ തന്റെ ഈമാന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് ആലി മുസ്ലിയാലും ഭാര്യൻ കുന്നത്ത് കുന്നഹമ്മദാജിയൊക്കെ ഈ ലോകത്തുണ്ടായത് മഹാനായി ഉബർഖാദിയും ഉണ്ടായത് നീ ജനിച്ച നാട് നിന്റെ ഈമാന്റെ ഭാഗമാണ് നിന്റെ സ്നേഹമെന്ന് അള്ളാ നബി പഠിപ്പിച്ചോണ്ടാണ് അതുകൊണ്ട് നമ്മൾ ജനിച്ച മണ്ണ് ഇന്ത്യ നമ്മൾ മരണം വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ണ് ഇന്ത്യ ഈ വിശുദ്ധ മണ്ണിനോട് കൂറും ഈ വിശുദ്ധ മണ്ണിനോട് സകലത പുലർത്തിയ ഒരു ഭാരതീയ സംസ്കാരം എന്ന മഹിതമായ ഒരു പൈതൃകത്തെ പിന്താകുന്നവർ നമ്മൾ ഭാരതീയ മുസൽമാൻമാർ ഇന്ത്യയിലെ മുസൽമാൻമാർ നമ്മൾ ഇവിടെ ജീവിക്കും ആരെയും ഭയപ്പെടാതെ വെള്ളത്തിൽ കയർ വേടി വരുത്തവർത്തി നമ്മളെ ഭരിക്കുമോ കഴുത്തുയർത്തിടണം ഖിലാഫത്തിൻ പടയതിൽ ഇറങ്ങിയ പിതാമഹരുടെ സുദർ കരുത്തരായിടണം സ്വതന്ത്ര ഭാരത ഭൂമി അധിനിധാന സ്വതന്ത്ര ഭരണക്കാരുടെ കിളിയായിരുന്ന നാടിലെ വിരിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിതു കടലിതിനടിയിലായി പെടുത്തിടും നിജമേ ഇതെന്തു ഭരണമധുരതുരണം ഒരു വിരങ്ങി സ്വതന്ത്ര ഭാരതര സുഗന്ധമാക്കിടണം ഇവിടമിടിറന്നവർ ഒടുവരെ നടുവള ചിടതട കളത്തിൽ തൊരുതിടണം സ്വതന്ത്ര ഭാരത ഭൂമി അതിനിതാ സ്വതന്ത്ര ഭരണ കാരുടെ കുണിയാതിറന്ന നാടിലെ വിടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാകിടുമോ അവരുടെ കുഴിനത പഴകിതു കടലിതിനടിയിലായി പെടുത്തിടും നിജമേ മനോഹരമായ ഒരു ഭാരതം നമുക്ക് കെട്ടിപ്പടുക്കണം ആരും പരസ്പരം വിദ്വേഷമില്ലാതെ വെറുക്കാത്തെ മനോഹരമായ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ച ഒരു മണ്ണ് നമുക്ക് സൃഷ്ടിച്ചുണ്ടാക്കണം എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അധികാരം ഏറ്റെടുത്ത മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോകത്ത് അവതരിപ്പിച്ച ഒരു മഹത്തായ ഭരണ സംസ്കാരം നമ്മുടെ നാട്ടിലും ഉണ്ടാവണം അതിനുവേണ്ടി ജനാധിപത്യമായ പരമായ മാർഗത്തിലൂടെ ഒന്നിക്കണം നമ്മൾ അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പടച്ചോനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം നമ്മുടെ ജനിച്ചു പിന്നെ മണ്ണിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഈ രാജ്യത്തിന് വെറുക്കരുത് ഈ രാജ്യം നമ്മുടെ മണ്ണാണ് ഈ രാജ്യം നമ്മുടെ എല്ലാം എല്ലാമാണ് ജനിച്ച നാട് നിങ്ങൾ ആ രാജ്യത്തെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകില്ല എന്ന് പഠിപ്പിച്ച ഒരു നബിയുടെ അനുയായികളാണ് നമ്മൾ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ആരെയും പേടിക്കേണ്ട ആവശ്യം നമുക്കില്ല നമുക്ക് ഒരു സത്യത്തെ മാത്രമേ പേടിക്കാനുള്ളൂ അത് അല്ലാഹു അല്ലാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തൊരു ശക്തിയെ പേടിക്കാനില്ല ജനിച്ച മണ്ണിന് വേണ്ടി നമ്മൾ ഈറോടെ പൊരുതും വെള്ളക്കാരന്റെ മുന്നിൽ വെടിയേറ്റ് വീണ് മരിച്ച നമ്മുടെ പൂർവ സൂരികളായ മനുഷ്യന്മാർ നമുക്ക് മാതൃകയും ആ മാതൃകയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും ഉമ്മത്തിന് അള്ളാഹു കാത്തിരക്ഷപ്പെടുത്തി തരട്ടെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ബർക്കത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ ഒന്നുമില്ലെങ്കിലും മനസ്സൊന്ന് പൊട്ടിപ്പോയി തേങ്ങിപ്പോയി ഒരു വേദിയാണല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് കൈപിടിച്ച മുസാഫത്ത് ചെയ്തിട്ട് പിരിഞ്ഞു പോകാം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പരസ്പരം ആരാണ് നാളെ മരിക്ക ആരാ ജീവിക്ക എന്ന് പറയാൻ പറ്റില്ല ഇനി ഒരു കഥാപ്രസംഗത്തിന്റെ വേദിയിൽ സുബൈർ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ നാളെ ആരാണ് ആറടി മണ്ണിന്റെ അകത്ത് കിടക്കാന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതിനു മുമ്പ് ആര് പോകരുത് ഒരു മിനിറ്റ് ഒരു മുസാഫത്ത് ചെയ്തിട്ട് നമുക്ക് പോകാം അതിനിടയിൽ ഒരു ലിസ്റ്റ് ഒന്ന് വായിക്കാൻ അതും കൂടി വായിച്ച് ഒരു മുസാഫത്ത് നടത്തിയിട്ട് ഒരാൾ പോകല്ലോ കയ്യിൽ പൈസ വേണമെന്നല്ല പറഞ്ഞത് പൈസ ഉള്ളവർ മാത്രം തന്നാൽ മതി ഇല്ലാത്തവരൊന്ന് കൈപിടിക്കാം പരസ്പരം മുസാഫത്ത് അള്ളാഹുവിന്റെ റസൂലുകൾക്ക് സുന്നത്താണ് അപ്പൊ ഒരു സുന്നത്ത് നടത്തിയിട്ട് നമുക്ക് പിരിഞ്ഞു പോകാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ ഉമർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹനെ പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് മഹത്വങ്ങൾക്കിടയിൽ കിടക്കുന്നുറങ്ങുന്ന പരിശുദ്ധനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവരുടെയൊക്കെ ബർക്കത്തും അവരുടെയൊക്കെ ഹക്കജാ ബർക്കത്ത് അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് നിങ്ങളെല്ലാം വന്നിട്ടൊന്ന് മുസാഫത്ത് ചെയ്തിട്ട് നിങ്ങളെ കയ്യിലുള്ളത് തരിക ഈ നല്ലൊരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത്തരം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു
വലിയ സംഭവമല്ല, ചെറിയ ചില സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കൽബ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹമുള്ളവര് നിങ്ങളാൽ കഴിയുന്നത് എന്തെങ്കിലും ഒന്ന് തന്നിട്ട് കൈപിടിച്ചൊന്ന് മുസാഫത്തിൽ നമുക്ക് പിരിഞ്ഞു പോകാം. അതിനിടയ്ക്ക് ലിസ്റ്റ് ഒന്ന് വായിക്കും, എന്നിട്ട് നമുക്ക് വരക്കാം. ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. ഉമർ റളിയല്ലാഹുവിനെ പിന്നെ സ്നേഹിക്കുന്നവർ ഒന്ന് മുസാഫത്ത് ചെയ്ത് കൈപിടിച്ചിട്ട് നമുക്ക് ഇൻഷാല്ലാ പിരിഞ്ഞു പോകാം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മോനെ എന്റെ ക്യാമറ മാറ്റിക്കോ, ഇപ്പൊ പൊളിയാൻ സാധ്യതയുണ്ട്.